ഹായ് ഓൾ, എല്ലാവർക്കും എണസ് അക്കാഡമിയുടെ മറ്റൊരു വെബിനാറിലേക്ക് സ്വാഗതം. കേരള പി എസ് സിയുടെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന പോസ്റ്റിനെ കുറിച്ചുള്ള വെബിനാർ ആണ് നമ്മൾ ഇന്ന് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിനുവേണ്ടി എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിലെയും ഫാക്കൽറ്റീസ് നമ്മളുടെ കൂടെ ജോയിൻ ആയിട്ടുണ്ട്. ഈ വെബിനാറിന്റെ അവസാനം ഒരു ഡൗട്ട് ക്ലിയറൻസ് സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ്. ആ ഈ പോസ്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഡൗട്ട്സും ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. സോ എല്ലാവരും വെബിനാർ അവസാനം വരെ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. സോ ആദ്യമായി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ടോപ്പിക്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ നമ്മുടെ കൂടെ ഉള്ളത് വിഷ്ണു സാറാണ്. സോ അതിനുവേണ്ടി ഈ സെഷൻ ഞാൻ വിഷ്ണു സാറിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഓക്കെ, വെരി ഗുഡ് ഈവനിങ് ഓൾ. അന്നേരം നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഈ വെബിനാർ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ജോബിന്റെ ഒരു പ്രൊഫൈല്, പിന്നെ സിലബസ് ആൻഡ് എന്തൊക്കെ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യണം, പിന്നെ പ്രീവിയസ് ഇയറിലെ എക്സാമിന്റെ ഒരു ചെറിയൊരു അനാലിസിസും, പിന്നെ റീസെന്റ് ആയിട്ട് വരുന്ന നമുക്ക് പി എസ് സി എക്സാംസിന് വരുന്ന ട്രെൻഡ്സും ഒരു സ്റ്റഡി സ്ട്രാറ്റജിയും ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അന്നേരം നമുക്ക് ആദ്യം തന്നെ, ഞാൻ വിഷ്ണുവാണ്. അന്നേരം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെയും ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിന്റെയും ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സിലബസിൽ വരുന്ന ഏതൊക്കെ ഏരിയ ഒക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം നമുക്ക് ആദ്യം തന്നെ ഈ ജോബ്, ഈ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ, ഇതിന്റെ ഒരു ജോബ് പ്രൊഫൈൽ ഒന്ന് നോക്കാം. അന്നേരം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പഞ്ചായത്തുകളിലും ബേസ് ചെയ്തിട്ട് ഒരു ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിന് പോസ്റ്റിംഗ് വരുന്നൊരു ഇതാണ്. ആ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ആ ഏരിയ, ഏത് ഏരിയയിലാണോ നമുക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത്, ആ ഏരിയയിൽ എന്റർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യുക, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പുതിയ ഇൻഡസ്ട്രീസ് കണ്ടുപിടിക്കുക, ആ ഇൻഡസ്ട്രീസിന് വളർത്തിക്കൊണ്ട് വരാനായിട്ടുള്ള ഗവൺമെന്റ് സ്കീംസ്, കേന്ദ്ര ഗവൺമെന്റ് സ്കീംസ്, അതല്ലെങ്കിൽ എം എസ് എം ഇ ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ ക്ലബ് ചെയ്ത് വർക്ക് ചെയ്യുക. ഒരു എന്താ പറയുക, ഒരു എന്റർപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു ജോലിയാണ് ആക്ച്വലി ഈ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ ചെയ്യേണ്ടത്. ഓക്കെ, അന്നേരം നമുക്കിപ്പം ഇതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ 2018 വിളിച്ചത്. ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യായിരുന്നു. ആ നോട്ടിഫൈ ചെയ്ത സമയത്ത് ആകെ 3 പോസ്റ്റുകൾ, വേക്കൻസി മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഏജ് നമുക്കറിയാവുന്ന പോലെ 18 മുതൽ 36 വയസ്സിനിടയിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ഇതിന്റെ കൂടെ ഒ ബി സിക്കും അതർ ബാക്ക്വേർഡ് കാസ്റ്റസിനും കുറെ പി എസ് സി പറയുന്ന റിലാക്സേഷനും കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 8/12 8 ഡിസംബർ 2021 ലാസ്റ്റ് എക്സാം നടന്നത്. അതിന്റെ എക്സാം നടന്നതിന് ശേഷം നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്ന 46.33, 46.33, കാരണം നമുക്ക് ഓൾറെഡി അറിയാം ഇത് എല്ലാ ബ്രാഞ്ചും 5 ബ്രാഞ്ചിലെ സബ്ജക്ട്സ് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബ്രാഞ്ചുകാർക്ക് ബാക്കിയുള്ള ബ്രാഞ്ചുകളും കൂടെ പഠിക്കുക എന്നുള്ളത് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അന്നേരം അത് ഇച്ചിരി എക്സ്ട്രാ നമ്മൾ എഫേർട്ട് എടുത്ത് പഠിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തിരി എന്താ പറയുക, ഇതിന്റെ ടോപ്പ് മാർക്ക് കാണുമ്പോഴേ അറിയാം 67 ആയിരുന്നു ടോപ്പ് മാർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കണ്ട, ഇതിൽ മെയിൻ ലിസ്റ്റിൽ 75 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു, ഇതുവരെ 56 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഓക്കെ, അന്നേരം ഈ ഇയർ ലാസ്റ്റോടുകൂടി ഈ എന്താ പറയാ, ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വളരെ എന്താ പറയാ, 5 മൾട്ടി ഡിസിപ്ലിനറി ബ്രാഞ്ചസ് പഠിക്കേണ്ട ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ സമയമെടുത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇതൊന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സമയമെടുത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അന്നേരം ഞാൻ നമ്മുടെ സിലബസ് ഡിസ്കഷനിലോട്ട് എൻട്രി ആണ്. അന്നേരം ആദ്യമായിട്ട് ഞാൻ ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണ്. ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, സിലബസ് തോന്നുമ്പോൾ 3 ലൈനേ ഉള്ളെന്ന് തോന്നും, ബട്ട് നമുക്ക് അങ്ങനെ അല്ല. അതിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ടി ഡി തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് പാർട്ടായ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബിടെക്കിലെ ഒരു, നിങ്ങൾ എല്ലാവരും ബി എം ഇ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടാവും ഫസ്റ്റ് ഇയറിൽ. അതിൽ ഏറ്റവും പാടുള്ള ഒരു മൊഡ്യൂളാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്, ടി ഡി. അതില് ടി ഡിയിലെ കുറെ പ്രോസസ്സുകൾ, കുറെ ലോസ്, തെർമോഡൈനാമിക് ഫസ്റ്റ് ലോ, സീറോത്ത് ലോ, സെക്കൻഡ് ലോ, അതിന്റെ ആപ്ലിക്കേഷൻ, കുറെ സൈക്കിളുകൾ, കാർനോട്ട് സൈക്കിൾ, ഡീസൽ സൈക്കിൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, വളരെ ടീഡിയസ് ആയിട്ട് വരുന്ന കുറച്ച് ഭാഗങ്ങൾ. പക്ഷേ പി എസ് സിക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്ന കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് പഠിക്കാനുള്ള ഒരു മേഖലയാണ്. വെച്ചാൽ ഒരു കെമിസ്ട്രിയിൽ നിങ്ങൾ +1 ലും +2 ലും ഒക്കെ പഠിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ്. അതുകൊണ്ട് തന്നെ അതൊന്ന് ഫ്രഷ് അപ്പ് ചെയ്തെടുത്താൽ, നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ, കൺസെപ്റ്റഡ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. എന്ന് വെച്ചാൽ ഈ ഒരു സെന്റൻസ് കൊണ്ട്, ഒരു വേർഡ് കൊണ്ട് നിങ്ങൾ നോക്കല്ലേ, ഈ വേർഡിൽ തന്നെ നമുക്ക്
അനേകം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കഴിഞ്ഞ ലാസ്റ്റ് എക്സാമിന് ഈ ഏരിയയിൽ നിന്നൊരു പ്രോബ്ലം ആണ് ചോദിച്ചത്. ഒരു എഞ്ചിന്റെ എഫിഷ്യൻസി തന്നിട്ട് അതൊരു റെഫ്രിജറേറ്ററായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ അതിന്റെ എഫിഷ്യൻസി എത്രയായിരിക്കും, അതിന്റെ സി ഒ പി എത്രയായിരിക്കും, അങ്ങനെയുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് ലാസ്റ്റ് എക്സാമിന് ചോദിച്ചത്. ഇത്തരം പ്രോബ്ലം ചോദിക്കാൻ പറ്റുന്ന ചെറിയ സ്മോൾ പ്രോബ്ലംസ് ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. നന്നായിട്ട് പഠിക്കണം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞ എനർജി കൺവേർഷൻ ഡിവൈസ്. എനർജി കൺവേർഷൻ ഡിവൈസസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ മെക്കാനിക്കൽ എനർജിയ, ഇലക്ട്രിക്കൽ എനർജിയോ, അതൊരു എനർജി കൺവേർഷൻ അവിടെ നടന്നു. ഇതൊക്കെ ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ വർക്ക് ആക്കി മാറ്റണം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റീം എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റണം. അത് ഇവിടെ വരുന്ന എനർജി കൺവേർഷൻ ഡിവൈസസിൽ വരുന്നത് ഒന്ന് ബോയിലേഴ്സ് ആണ്. ബോയിലേഴ്സിൽ നിന്ന് കഴിഞ്ഞ തവണ എന്താ പറയാ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്യൂസിബിൾ പ്ലഗിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചത്. അത് കണക്ക് സ്റ്റീം ടർബൈനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം എനർജി കൺവേർഷൻസിൽ വരുന്ന ബോയിലേഴ്സ് ഉണ്ട്, സ്റ്റീം ടർബൈൻസ് ഉണ്ട്, ഫ്യൂവൽസ് ഉണ്ട്, പവർ പ്ലാന്റ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ നോക്കണം. പവർ പ്ലാന്റുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഉണ്ട്, പിന്നെ നമുക്ക് തെർമൽ പവർ പ്ലാന്റുകളുണ്ട്, അങ്ങനെ പല പല പവർ പ്ലാന്റുകളുണ്ട്. അന്നേരം അങ്ങനെ കുറച്ച് ഏരിയകളാണ് ഈ എനർജി കൺവേർഷൻ ഡിവൈസസ് ഡീൽ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ വേർഡ് നോക്കണം, ഐ സി എഞ്ചിൻസ്, ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ. പേര് കേൾക്കുമ്പോഴേ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം, നമ്മളെന്നും യൂസ് ചെയ്യുന്ന നമ്മുടെ സ്കൂട്ടിയോ ബൈക്കോ എല്ലാത്തിലും വരുന്ന ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ടു സ്ട്രോക്ക്, ഫോർ സ്ട്രോക്ക്, അതിന്റെ കമ്പാരിസൺ, ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള വാൽവ് ടൈമിംഗ് ഡയഗ്രാംസ്, ഇനി എഞ്ചിൻസിന്റെ പാർട്ടുകൾ, അതിന്റെ ഫംഗ്ഷനുകൾ, ഇനി ഇപ്പം എന്താ പറയുക, കംപ്രസ്ഡ് ഇഗ്നീഷൻ എഞ്ചിൻ എന്താണ്, സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ എന്താണ്, അന്നേരം പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, ഇങ്ങനെയുള്ള കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഐ സി എഞ്ചിൻ പാർട്ടിൽ ഡീൽ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നാലാമത്തെ ടർബോ മെഷീൻസ്. ടർബോ മെഷീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നത് പമ്പ്സ് ഉണ്ടാവും, പമ്പുകൾ, നമ്മൾ കിണറിലൊക്കെ യൂസ് ചെയ്യുന്ന പമ്പുകൾ. ദെൻ ഹൈഡ്രോളിക് ടർബൈനുകൾ ഉണ്ടാവും, കംപ്രസേഴ്സ് ഉണ്ടാവും, ഗ്യാസ് ടർബൈൻസ് ഉണ്ടാവും, അങ്ങനെ കുറച്ച് മെഷീനറീസ്, ടർബോ മെഷീനറീസ്, ടർബോ മെഷീനറികളാണ് അവിടെ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി അഞ്ചാമത്തെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിൽ തന്നെ ടർബൈൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ടർബൈൻസിൽ ഡ്രാഫ്റ്റ് ട്യൂബ് എന്നൊരു ക്വസ്റ്റ്യൻ. ഹൈഡ്രോളിക് ടർബൈനിൽ ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുന്ന ഏത് ടർബൈൻ ആണെന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ലാസ്റ്റ് എക്സാമിന് 2021 നടന്ന എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ആർ എ സി എന്ന് നമ്മൾ പറയുന്ന റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ. നമ്മളെ എ സി ഇപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് വീടുകളിലെല്ലാം എ സി ഉണ്ടാവുമല്ലോ. അന്നേരം ആ എ സിയുടെ അത് സ്പ്ലിറ്റ് എ സീസ് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മൾ കണ്ടോണ്ടിരുന്നത് വിൻഡോ തുറന്നിട്ട് വിൻഡോ എ സി ഒക്കെ വരുന്നത്. ഇപ്പൊ സ്പ്ലിറ്റ് സിസ്റ്റം ഉണ്ട്, സെൻട്രലൈസ്ഡ് എ സി സിസ്റ്റം ഉണ്ട്. അങ്ങനെ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഉണ്ട്, കുറേ വർക്കിംഗ് സൈക്കിൾ ഒക്കെ വെച്ചിട്ടാണ്. വേപ്പർ അബ്സോർഷൻ സിസ്റ്റം ഉണ്ട്, വേപ്പർ കംപ്രഷൻ സിസ്റ്റം ഉണ്ട്. ഇതിൽ അതേ കണക്ക് നമുക്ക് ഹീറ്റ് പമ്പ് എന്താണ്, റെഫ്രിജറേറ്റർ എന്താണ്, മറ്റേ കുറെ ചാർട്ടുകൾ പഠിക്കാനുണ്ട്. അന്നേരം അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ഇൻഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ആർ ആൻഡ് എ സിയിൽ പഠിക്കാനുണ്ട്. ലാസ്റ്റ് ടൈം ഇതിൽ നിന്ന് വെറ്റ് ബൾബ് ഡിപ്രഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക, ഹ്യൂമിഡിറ്റി കൂടുമോ, ഹ്യൂമിഡിറ്റി കുറയുമോ, ഇപ്പൊ എയർ ഫ്ലോ റേറ്റ് കൂടും, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിരുന്നത്. ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യും എന്നുള്ളതായിരുന്നു ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഇനി പവർ ട്രാൻസ്മിഷൻ ഡിവൈസ് ഇൻ ഓട്ടോമൊബൈൽസ്. പവർ ട്രാൻസ്മിഷൻ ഡിവൈസ് ഇൻ ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എഞ്ചിനിന്നുള്ള പവർ നമുക്ക് വീലിലോട്ട്, നമ്മളെ ടയറിലോട്ട് എത്തണമെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു പവർ ട്രാൻസ്മിഷൻ ഡിവൈസസ് വേണം. അത് ചിലപ്പം ചെയിൻ ആകാം, ചിലപ്പോൾ റോപ്പ് ആകാം, ചിലപ്പം ബെൽറ്റ് ആകാം, ചിലപ്പം ഗിയർ വെച്ചിട്ടായിരിക്കാം, ചിലപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും കമ്പോണൻസ് കാണും. ഇപ്പം നമ്മുടെ ബൈക്സിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ചെയിൻ ഡ്രൈവാണ്, ബെൽറ്റ് ഡ്രൈവും റോപ്പ് ഡ്രൈവും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇനി ഗിയർ വെച്ച് ഡ്രൈവ് പോകാറുണ്ട്. അവിടെ നിന്ന് ഷാഫ്റ്റുകൾ വഴി ഡിഫറൻഷ്യൽ യൂണിറ്റ് വഴി ബാക്ക് വീലിലോട്ട് വരാറുണ്ട്. സേഫ് ആയിട്ട് വണ്ടി ടേൺ, ഒരു കർവ് ഒക്കെ ടേൺ ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഡിഫറൻഷ്യലിന്റെ ആവശ്യകതയുണ്ട്. അന്നേരം അങ്ങനെ ആയിട്ടുള്ള കുറെ പവർ ട്രാൻസ്മിഷൻ ഡിവൈസുകളാണ് നമ്മൾ എവിടെ ഡീൽ ചെയ്യേണ്ടത്, എവിടെ ഈ ഓട്ടോമൊബൈൽസിൽ, ഈ ആറാമത്തെ ടോപ്പിക്കിൽ ഡീൽ ചെയ്യേണ്ടത്. ഏഴാമത്തെ നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് മെയിൻലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കേണ്ട മെയിൻ മെറ്റീരിയൽ കാസ്റ്റേണും സ്റ്റീലും ആണ്. കാസ്റ്റേണും സ്റ്റീലും ആയിരിക്കും മേജർ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇതല്ലാതെ ബ്രോൺസ്, സിങ്ക്, അലുമിനിയം അങ്ങനെയുള്ള
നോൺ ഫെറസ് ആയിട്ടുള്ള കാസ്റ്റേണും സ്റ്റീലും കഴിഞ്ഞാൽ നോൺ ഫെറസ് ആയിട്ടുള്ള കുറെ മെറ്റൽസ് ഉണ്ട്. അതിന്റെയും കുറെ കോമ്പിനേഷൻസും കോമ്പോസിഷൻസും, ഇതിൽ ഏത് മെറ്റലിൽ എന്ത് ആഡ് ചെയ്താൽ അതിന് എന്ത് പ്രോപ്പർട്ടി ചേഞ്ച് ഉണ്ടാവും, അലോയിങ് എലമെന്റ് ഏത്. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഏത് അലോയിങ് എലമെന്റ് സ്റ്റീലിൽ ആഡ് ചെയ്താൽ അതിന് കൊറോഷൻ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ലാസ്റ്റ് ടൈം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ക്രോമിയം എന്നാണ് അതിന്റെ ഉത്തരം. ക്രോമിയം, നമ്മൾ സ്റ്റീല് ക്രോമിയം ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, അതിന്റെ കൊറോഷൻ റെസിസ്റ്റൻസ്, അത് കൊറോഡ് ചെയ്ത് പോകാതിരിക്കാനുള്ള പ്രോപ്പർട്ടി ആണ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വൺ വേർഡ്. ഇതിൽ വലിയ പ്രോബ്ലംസ് ഒന്നും നമ്മൾ നോക്കണം, നമ്മളെ മെമ്മറിയും നമ്മളെ കൺസെപ്റ്റും ആണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എട്ടാമത്തെ ടോപ്പിക്ക് നോക്കുവാണെങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ് ആണ്. മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം നിങ്ങൾ ബി എം ഇയിൽ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയറിൽ പഠിച്ചതായിരിക്കും. ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ കാണില്ല, അന്നേരം അതിൽ പഠിച്ചാണ് നമ്മൾ ലാബിലൊക്കെ വർക്ക്ഷോപ്പിൽ പോയി ചെയ്ത ഫൗണ്ടറി, കാസ്റ്റിംഗ്, വെൽഡിംഗ്, ഓർമ്മ വരുന്നുണ്ടോ? ഫോർജിങ്, വെൽഡിംഗ്, കാസ്റ്റിംഗ്, ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ, ഫോമിംഗ് പ്രോസസ്, ഷീറ്റ് ഫോമിംഗ് പ്രോസസ്, ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്, മാനുഫാക്ചറിങ് പ്രോസസ്സുകളിൽ വരുന്നത്. ഓക്കെ, നയൻത് ടോപ്പിക്ക് നോക്കുവാണെങ്കിൽ മെഷീൻ ടൂൾസ്. മെഷീൻ ടൂൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടൂള് വെച്ചിട്ട് നമ്മൾ എന്താ പറയാ, മെറ്റീരിയൽസിൽ ചിപ്പിന്റെ ഫോമിൽ നമ്മൾ അൺവാണ്ടഡ് ചിപ്സിനെ റിമൂവ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ മെഷീൻ ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്ന, മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ലേത്ത്, ഡ്രില്ലിംഗ് മെഷീൻ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഡ്രില്ലിംഗ് ബിറ്റ്. കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ചോദ്യം ചോദിച്ച ഒരു ഏരിയ ആണ് മെഷീൻ ടൂൾസ്. ഡ്രിൽ ബിറ്റിന്റെ പോയിന്റ് ആംഗിൾ എത്രയാണ് ചോദിച്ചു. പിന്നെ നമ്മൾ ഈ ജിമ്മിലൊക്കെ പോയി നമ്മൾ ഈ ഡംബലൊക്കെ പിടിക്കുമ്പോൾ അതിലൊരു നർലിംഗ് ആണ്, ഒരു പ്രൊജക്ഷൻ ഉള്ള ഒരു ഗ്രിപ്പിന് വേണ്ടി ഒരു സാധനം കൊടുക്കും, നർലിംഗ് എന്ന് പറയും. അവര് ഈ ഡയമണ്ട് ഷേപ്പ്, ഡയമണ്ട് ഷേപ്പിൽ ആ പിടിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്രോസസ്സിന്റെ പേരെന്തായിരുന്നു ചോദിച്ചാൽ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒന്ന് വായിച്ചു പോയ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത. ആൻസർ നർലിംഗ് ആയിരുന്നു. ഓക്കെ, ടെൻത് ടോപ്പിക് ആണ് എമിഷൻ സ്റ്റാൻഡേർഡ്. എൻജിൻസിൽ യൂസ് ചെയ്യുന്ന എമിഷൻ സ്റ്റാൻഡേർഡ്സും എമിഷൻസ് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളും. ഓക്കെ, ഫോർ എക്സാമ്പിൾ എമിഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ഭാരത് സ്റ്റേജ് 6 ആണ് ഫോളോ ചെയ്യുന്നത് ഇന്ത്യയിലെ. ഭാരത് സ്റ്റേജ് 5 ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഭാരത് സ്റ്റേജ് 4 കഴിഞ്ഞാൽ 5 എലിമിനേറ്റ് ചെയ്തിട്ടാണ് 6 ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തത്. ഇതിൽ കുറേ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഭാരത് സ്റ്റേജ് 4 നിന്ന് 1 നിന്ന് 2 ആയി, 3 ആയി, 4 ആയി, 5 ഇല്ലാതെ 6 വന്നു. ഇതിൽ വരുന്ന കുറെ എമിഷൻ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ റൂൾസ് ആണ് അവർ കൊണ്ടുവരുന്നത്, എന്നിട്ട് അതിൽ വരുന്ന എന്തൊക്കെ മാറ്റങ്ങളാണ് ഓരോരോ എമിഷൻ സ്റ്റാൻഡേർഡ്സ് വരുമ്പം ഓട്ടോമൊബൈൽസിൽ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് ബി എം ഇയിൽ നമുക്ക് ഇൻ ഡീപ്പ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അന്നേരം നല്ല കൺസെപ്റ്റോടുകൂടി ഈ നല്ല നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിലെ എല്ലാ പോർഷൻസും നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, മൂവിങ് ടു ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. ഇതിൽ വലിയ കൺസെപ്റ്റ് വേണ്ടാത്ത ഒരു ടോപ്പിക്കാണ് എന്ന് പറയാം, ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. ഇത് നമ്മൾ കാര്യങ്ങൾ ഇൻഫോർമേറ്ററി ആണ്, കുറെ കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ നേരത്തെ കോർ സബ്ജക്ട്സ് പഠിക്കുമ്പോൾ ഞാൻ പറയും കുറെ കൺസെപ്റ്റ് വേണം. ഇവിടെ നമുക്ക് വല്ലാതെ കൺസെപ്റ്റിന്റെ ആവശ്യമില്ല, നമ്മൾ കുറെ ഇൻഫോർമേഷൻസ് കേട്ട് ഇതിന്റെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, ഫോർ എക്സാമ്പിൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ്, ഒരു മാനേജ്മെന്റ് സ്വീകരിക്കുന്ന പ്രിൻസിപ്പിൾ, FW ടൈലർ നമ്മൾ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റുകളുണ്ട്, അങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ. പിന്നെ നമ്മളൊരു വേജ് കൊടുക്കുമ്പോൾ, വേജ് എന്ന് വെച്ചാൽ നമ്മൾ ഗുഡ് വേജ് പേയ്മെന്റ് സിസ്റ്റം, നമ്മളൊരു കമ്പനിയിൽ ഒരു പുതിയ വേജ് പേയ്മെന്റ്, ചിലപ്പോൾ അവേർലി സിസ്റ്റം ആയിരിക്കാം, ചിലപ്പോൾ ഡെയിലി സിസ്റ്റം ആയിരിക്കാം, ഡെയിലി വേജ്, ചിലപ്പോൾ പീസ് റേറ്റ് സിസ്റ്റം ആയിരിക്കും, ഒരു പീസ് ഉണ്ടാക്കുമ്പോൾ ഇത്ര കാശ് കൊടുക്കുന്നു, അങ്ങനെ പല രീതിയിലുള്ള വേജ് പേയ്മെന്റ് സിസ്റ്റംസ് ഉണ്ട്, അങ്ങനെ അതിനെപ്പറ്റി പഠിക്കണം. ഓക്കെ, പിന്നെ ക്വാളിറ്റി പ്ലാനിങ് ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെന്റ്. നമ്മളൊരു കമ്പനി ഉണ്ടാക്കുമ്പോൾ തന്നെ അതിന്റെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ക്വാളിറ്റി ഉണ്ടാവുകയല്ല, നമ്മളത് പ്ലാൻ ചെയ്ത് ആ ഒരു ലെവലിലോട്ട് എത്തിക്കുകയാണ്. അതെങ്ങനെ വരുന്നു, അതിനെ ബേസ് ചെയ്തിട്ട് അതിന് യൂസ് ചെയ്യുന്ന ടൂൾസുകൾ, അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് പ്രിൻസിപ്പിൾസ്, ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് അത് കടന്നു പോകുന്നത്. ദെൻ പ്രോജക്ട് മാനേജ്മെന്റ് ടെക്നിക്സ്. പ്രോജക്ട് മാനേജ്മെന്റ്, ഒരു പ്രോജക്ടിന് പല പല സ്റ്റേജിലൂടെ കടന്നു പോകേണ്ടി വരും, എന്നിട്ട് ഓരോ സ്റ്റേജിൽ എത്ര സമയം അത് സമയത്തിനുള്ളിൽ അത് തീർക്കണം, എങ്കിൽ അത് ഷെഡ്യൂൾ ചെയ്യണം. അതിന് ടെക്നിക്സ് ഒക്കെ നോക്കാനായിട്ട് പ്രോജക്ട് പ്ലാനിങ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് നമുക്ക് പെർത്ത് സി പി എം ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഇൻഡസ്ട്രിയലി ചോദിച്ച പെർത്തിൽ നിന്ന്, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. ഓക്കെ, ദെൻ സി പി എം ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഈ രണ്ട് മെത്തേഡുകളിൽ നിന്ന് PSC ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് എന്നൊരു ഏരിയയിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ? പെർത്ത് സി പി എം ഇല്ലാത്ത ക്വസ്റ്റ്യനുകൾ കാണുന്നത് വളരെ ചുരുക്കമാണ്.
ലാസ്റ്റ് ടൈമും രണ്ട് ക്വസ്റ്റ്യൻസ് ആ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അന്നേരം ആ ടെക്നിക്സ് അതിൽ നമുക്ക് പല ടൈമുകൾ കണ്ടുപിടിക്കാണ്ട് സ്പെസിമെറ്റിക് ടൈം, ഓപ്റ്റിമിസ്റ്റിക് ടൈം. ഈ സി പി എമ്മിലാണെങ്കിൽ നമുക്ക് ഒരു ടൈം കണ്ടുപിടിച്ചാൽ മതി, പെർത്തിലാണെങ്കിൽ നമ്മൾ മൂന്ന് ടൈം കണ്ടുപിടിക്കണം. അത് ഈവന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോസസ് ആണ് പെർത്ത് എന്ന് പറയുന്നത്. സി പി എം എന്ന് പറയുമ്പോൾ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. അന്നേരം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം, എന്താണ് സംഭവം എന്നൊന്ന് മനസ്സിലാക്കുക. ചെറിയ പ്രോബ്ലം ചോദിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് ഇതിൽ, ടൈം കാൽക്കുലേഷൻ ഒരു ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. ലാസ്റ്റ് ടൈം ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ പ്രോജക്ട് മാനേജ്മെന്റ് കഴിഞ്ഞ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ മാനേജ്മെന്റ്. ഓക്കെ, ദെൻ മെറ്റീരിയൽ ആൻഡ് സെയിൽസ് മാനേജ്മെന്റ്. ഇതൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രോഡക്ട് പ്ലാനിങ് ആൻഡ് കൺട്രോൾ, ഒരു പ്രൊഡക്ഷൻ, സോറി, പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഒരു ഒരു മെറ്റീരിയൽ, ഒരു മെറ്റീരിയൽ നമ്മൾ ഓർഡർ ചെയ്ത് കമ്പനിയിൽ എത്തിയത് മുതൽ അതൊരു ഫൈനൽ പ്രോഡക്റ്റ് ആകുന്നത് വരെയുള്ള അതിന്റെ സ്റ്റോറേജ്, ഇൻവെന്ററി കൺട്രോൾ. ആ ഇൻവെന്ററി കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ എ ബി സി ടെക്നിക്സ് ഒക്കെ കഴിഞ്ഞ തവണയും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, എ ബി സി ടെക്നിക്സ് എന്താണ്, അതിൽ എ ബി സി എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള കുറെ ക്വസ്റ്റ്യൻ. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, ഇതിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേജ് പ്ലാനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൺട്രോൾ ചാർട്ട്സുകളെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഫോർകാസ്റ്റിംഗ്, ഫോർകാസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പ്രോസസ്സ് പ്ലാൻ ചെയ്ത് ഫൈനലി പറയണം, ഇന്ന പ്രെഡിക്റ്റ് ചെയ്യുവാണ്, ഇന്ന പ്രോഡക്റ്റ് ഇന്ന ദിവസം വന്ന് ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ ഇത് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് എടുക്കുക. അതിനാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതെല്ലാം വരുന്നത് എവിടെയാണ്? എവിടെയാണ്? മെറ്റീരിയൽ സെയിൽസ് മാനേജ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ പ്ലാനിങ്, ആൻഡ് കൺട്രോളാണ്. ദെൻ മെത്തേഡ് സ്റ്റഡി. മെത്തേഡ് സ്റ്റഡി എന്ന് വെച്ചാൽ ഒരു ഒരു സാധനത്തിന് നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് പല പല മെത്തേഡുകളിലൂടെയാണ് അത് കടന്നുകൊണ്ട്. ഞാൻ ഏത് മെത്തേഡ് ഫോളോ ചെയ്താൽ അത് മോസ്റ്റ് ടൈം കുറച്ചും സമയം സേവ് ചെയ്തും നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ഇൻസ്പെക്ഷൻ, അതിന്റെ ക്വാളിറ്റി കൺട്രോൾ, പ്രോജക്ട് അനാലിസിസ്, ഇതാ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമുക്ക് ബേസിക്കലി കാര്യങ്ങൾ ഇൻഫോർമേറ്ററി ആണ്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഭയങ്കരമായിട്ടുള്ള കൺസെപ്റ്റിന്റെയോ ഭയങ്കരമായിട്ടുള്ള ചിന്താഗതിയുടെയോ ഒന്നും ആവശ്യമില്ലാത്തൊരു ടോപ്പിക്കാണ് ഇതെന്ന് പറഞ്ഞാൽ. നമുക്കൊരു രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ള ആൻസേഴ്സ് ഒന്നും പറയുന്നില്ല. കാരണം ഡ്രാഫ്റ്റ് ട്യൂബിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇത് ഡയഗ്രാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ റെപ്രസെന്റ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു ഡയഗ്രാം നിങ്ങളുടെ മനസ്സിൽ വരണം. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡയഗ്രാംസോ റെപ്രസെന്റേഷൻസോ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് തെറ്റത്തില്ല. ഇപ്പം ഹൈഡ്രോളിക് ടർബൈൻ പഠിച്ച ഒരാൾക്ക് അതിൽ ഡ്രാഫ്റ്റ് ട്യൂബ്, ഇതാണ്ട് ഇതാണ് നമ്മുടെ ഡ്രാഫ്റ്റ് ട്യൂബ്, ഡ്രാഫ്റ്റ് ട്യൂബ്, ഇതാണ്ട് ഇതാണ് ഡ്രാഫ്റ്റ് ട്യൂബ്. ഈ ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്യാത്ത ഏത് പെൽറ്റൻ വീലാണ് ഉത്തരം. അതൊരു ഇമ്പൾസ് ടർബൈൻ, അത് നമുക്ക് കാര്യമായിട്ട് അതിനെപ്പറ്റി പഠിച്ചാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ഇത് നമുക്ക് ബോയിലേഴ്സ് ചോദിച്ചിട്ടുള്ളത്, ബോയിലേഴ്സിന്റെ വാട്ടർ ലെവല് ഒരു പർട്ടിക്കുലർ ഇത് താന്നു കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അന്നേരം അത് മിനിമം വാട്ടർ ലെവല് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണം ഏതാണ്? ഇറ്റ്സ് ഫ്യൂസിബിൾ പ്ലഗ്. ഫ്യൂസിബിൾ പ്ലഗിനെ പറ്റി പല റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതില് ഇതാണ്ട് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സാധനമാണ് ഡ്രിൽ ബിറ്റ്. ഏത് വീട്ടിലേതൊരു സാധനം നമുക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ ഭിത്തിയിൽ ഹോൾഡ് ഡ്രിൽ ബിറ്റ്, അതിന്റെ പോയിന്റ് ആംഗിൾ എത്രയാണ്? 118 ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്, 118. അന്നേരം ഇതാണ് നേരത്തെ ചോദിച്ചത്, എംബോസിംഗ് ഡയമണ്ട് ഷേപ്ഡ് പാറ്റേൺ ഇൻ എ വർക്ക് പീസ്. ഇതാണ്, ഇത് കണക്ക് ഡയമണ്ട് ഷേപ്പ് വർക്ക് പീസ്, ഇതാണ്ട് ഇതിൽ നമ്മൾ ഡയമണ്ട് ഷേപ്പ് ഉണ്ടാക്കുന്നു. ഇത്തിരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ട് ഡയഗ്രാംസ് ഒക്കെ കണ്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാകും. ഓക്കെ, അന്നേരം ഇത്രയും റെഫറൻസ് ആണ് നമുക്കുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. നോക്കും നിങ്ങൾ ആദ്യമേ തന്നെ നോക്കുന്ന നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച ബി എം ഇയുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അത് എടുത്തൊന്ന് വായിക്കും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് ഈ ടോപ്പിക്കുകളിൽ വരുന്ന ടെക്സ്റ്റ് ബുക്കുകൾ എന്നുവെച്ചാൽ ഇതിൽ കൺവെൻഷണലും ഒബ്ജക്റ്റീവ് എന്നുവെച്ചാൽ തിയറിയും ഉണ്ട്, കൺവെൻഷണൽ ഉള്ള കുറെ ബുക്കുകളാണ്. കുറുമിയുടെ ബുക്ക്, ദെൻ ജെയിൻ, ആർ കെ ജെയിൻ്റെ ബുക്ക്, ഡി എസ് കുമാറിന്റെ ബുക്ക്. ഈ ബുക്സിൽ എല്ലാത്തിലും കോമ്പറ്റീറ്റീവ്സിന്റെ ലേറ്റസ്റ്റ് എഡിഷൻസ് ഒന്ന് നോക്കുക. അതിനൊക്കെ ആർ കെ ബെൻസൻ. ഇതിലെല്ലാത്തിലും നമുക്ക് ഈ വരുന്ന ടോപ്പിക്കുകളുടെ കൺവെൻഷനൽ ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഈ കൺവെൻഷനലും കൂടെ നിങ്ങളൊന്ന് നോക്കിയതിന് ശേഷം, ഒന്ന് തിയറി വായിച്ച് നോക്കി ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിന്റെ ഒബ്ജക്റ്റീവ്സ് ചെയ്യാൻ നോക്കുക. ഇനി അതിന്റെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നമുക്ക് മോസ്റ്റ് പ്രോബ്ലം എല്ലാവരും യൂസ് ചെയ്യുന്ന സൈറ്റുകളാണ് ഇതെല്ലാം. ടെക്സ്റ്റ് ബുക്ക്, സാൻ ഫൗണ്ടറി, എക്സാം വേദ, ദെൻ ഒബ്ജക്റ്റീവ് ബുക്ക്. ഈ ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ആപ്ലിക്കേഷൻ ആണ്. അന്നേരം അതിൽ നമുക്ക് തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും, അതിന്റെ എക്സ്പ്ലനേഷനും ഒക്കെ കിട്ടാറുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെക്കാനിക്കൽ ബേസ് ചെയ്തിട്ടുള്ള, മെക്കാനിക്കൽ ബേസ് ചെയ്തും ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തായിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ടോപ്പിക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളത് പ്രശാന്ത് സാർ ആണ്. സോ അതിനുവേണ്ടി ഞാൻ ഈ സെഷൻ പ്രശാന്ത് സാറിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്.
ഇപ്പോ മുമ്പ് വിഷ്ണു മാഷ് പറഞ്ഞു, നമ്മളെ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഞാൻ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ, നമ്മുടെ ഈ ഒരു സിലബസിലുള്ള ഇലക്ട്രിക്കൽ ടോപ്പിക്സും അതിലൊരു ക്വസ്റ്റ്യൻ പാറ്റേണും ആ സിലബസ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് ഓൾറെഡി സാറ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ, പ്രീവിയസ് റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ആണെങ്കിലും ശരി, അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഡയറക്ട്ലി ഞാൻ മൂവിങ് ഓൺ ടു ദ സിലബസ് ഡീറ്റെയിൽസ്. സോ ലാസ്റ്റ് ടൈം നമ്മൾ നോക്കുകയായിരുന്നെങ്കിൽ 20 മാർക്സിന്റെ ഷെയർ ആണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് നമുക്ക് ലാസ്റ്റ് ടൈം കണ്ടത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സബ്ജക്റ്റിന്റെയും ഒരു ഓൾമോസ്റ്റ് എല്ലാ ബേസിക് സബ്ജക്ട്സിന്റെയും ഒരു മിക്സ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുവെ ഇലക്ട്രിക്കലിനെ പറ്റി എല്ലാവരും പറയുന്നത് തന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിലബസ് തന്നെയാണ്. അത് ഒരു പരിധി വരെ ശരിയാണ്. കാരണം ഇപ്പൊ സിവിലുകാർക്കാണെങ്കിലും ശരി, മെക്കാനിക്കലുകാർക്കാണെങ്കിലും ശരി, ഇലക്ട്രിക്കലിലെ ഒരുപാട് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ സിലബസ് ഈ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുകയാണെങ്കിൽ ചെറിയ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ PSEQ2IR ഓംസ്ലോ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ലെവലിലുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് ലാസ്റ്റ് ടൈം ഞാൻ കണ്ടത്. ഹെവി ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും തോന്നിയില്ല. ചെറിയ ഈ VSEQ2IR അല്ലെങ്കിൽ റെസിസ്റ്റൻസും വോൾട്ടേജും, പക്ഷെ കുറച്ചുകൂടെ ഹയർ ഗ്രേഡ്, ആ ഒരു ലെവലിൽ കുറച്ചുകൂടെ ഹയർ ഗ്രേഡ് ആ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് വരുന്ന പ്രോബ്ലംസ് ആണ്. ഒരു 3-4 പ്രോബ്ലംസ് ലാസ്റ്റ് ഇയർ ലാസ്റ്റ് ടൈം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ബാക്കി ഒരു മെജോറിറ്റി പോർഷൻ, ഒരു 70% 75% തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചത്. ഒരു 30% പ്രോബ്ലമാറ്റിക് ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലാസ്റ്റ് ടൈം ചോദിച്ചത്. അപ്പം നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നത് നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ട്സ്. നിങ്ങൾ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചതാണല്ലേ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ. ഇതിനകത്തിപ്പോൾ എത്ര പേരുണ്ടെന്ന് അറിയില്ല ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഒരുപക്ഷെ ഇത് സിമ്പിൾ ആയിട്ട് തോന്നാം. നമ്മൾ ബാക്കി കുട്ടികൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് ഇലക്ട്രിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. കിർചോഫ് ലോസ് ഉണ്ട്, മാഗ്നറ്റിക് സർക്യൂട്ട്സ് ഉണ്ട്. പിന്നെ മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ തന്നെ MMF, ഫീൽഡ് സ്ട്രെങ്ത്, ഫീൽഡ് ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്ടൻസ്, ദെൻ കമ്പാരിസൺ ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്സ്, വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. എപ്പോഴും ഇതിൽ ഒരു പാരാമീറ്ററിനെങ്കിലും യൂണിറ്റ് ചോദിച്ചു നമ്മൾ കണ്ടിട്ടുണ്ട്. സോ കുറച്ച് കൺഫ്യൂസിംഗ് ആണ് എങ്കിൽ പോലും പ്രോപ്പറായിട്ട് ഒരു ടാബ്ലർ കോളോ ഒക്കെ വരച്ച് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇലക്ട്രിക് സർക്യൂട്ട്സ്. ബേസിക്സ് ആണ് വരുന്നത്. കിർചോഫ്സ് നിങ്ങൾക്ക് എന്താ അറിയാം, രണ്ട് ലോസ് വരുന്നുണ്ട്, കിർചോഫ് വോൾട്ടേജ് ലോ ആൻഡ് കറന്റ് ലോ. അതിനെ ബേസ് ചെയ്തായിരുന്നു നമ്മുടെ കഴിഞ്ഞ എക്സാമിന്റെ ഒരു ചോദ്യം വന്നിരിക്കുന്നത്, പവർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം വന്നിരുന്നത്. ദെൻ മാഗ്നറ്റിക് സർക്യൂട്ട്സ് വരുന്നുണ്ട്, അതിനോട് റിലേറ്റ് ചെയ്ത് MMF, ഫീൽഡ് സ്ട്രെങ്ത് ഉള്ള ഫ്ലക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരും. അതിനുശേഷം കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ പഠിച്ചതാണ്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതും നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ ഫിസിക്സിൽ പഠിച്ചതാണ് അല്ലെ. ഒരു എനിക്ക് തോന്നുന്നു ഇലക്ട്രിക് സർക്യൂട്ട്സ് നമ്മൾ ഇന്നത്തെ കുറച്ച് പാരാമീറ്റേഴ്സ് പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ പഠിച്ചതാണ്, ഫിസിക്സിൽ പഠിച്ചതാണ്. സോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വരും, അതിൽ ഫാരഡേസ് ലോ വരും, ലെൻസസ് ലോ, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF, സെൽഫ് ഇൻഡക്ടൻസ്, മ്യൂച്വൽ ഇൻഡക്ടൻസ്. ഈ സെൽഫ് ഇൻഡക്ടൻസിന്റെയും മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെയും ഒരു പ്രോബ്ലം ലാസ്റ്റ് ടൈം ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. എളുപ്പമാണ്, വലിയ കുഴപ്പമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻസ് ഒക്കെ പഠിക്കാന്നുള്ളൂ. തിയററ്റിക്കലാണ്, ബാക്കിയെല്ലാം തിയററ്റിക്കലാണ്. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ആണെങ്കിൽ ശരി, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണെങ്കിൽ ശരി, ഫാരഡേസ് ലോസസ് ആണെങ്കിൽ ശരി, തിയററ്റിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ലാസ്റ്റ് വൺ ഓൾട്ടർനേറ്റിംഗ് ലാസ്റ്റ് ഇൻ ദ സെൻസ് ഈ ഒരു പാർട്ടിലെ ലാസ്റ്റ് വൺ എന്ന് പറയുന്ന ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഫണ്ടമെന്റൽസ്, നമ്മുടെ AC ജനറേഷൻസ്, ദെൻ ഫ്രീക്വൻസി പിരീഡ്, ദെൻ പവർ ഫാക്ടർ, പവർ, AC സർക്യൂട്ട്, ആക്റ്റീവ് റിയാക്ടീവ് പവർ. അതായത് നമ്മുടെ ഒരു AC പവർ ജനറേഷൻ, അത് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, ബേസിക് ആയിട്ടുള്ള ഐഡിയ. ദെൻ ഒരു സിനുസോയിഡൽ വേവ് ഫോമിന്റെ അനാലിസിസ് ആണ് വരുന്നത്. വളരെ കാര്യമായിട്ടുള്ള അനാലിസിസ് ഒന്നുമില്ല, അതിന്റെ ഫ്രീക്വൻസിനെ പറ്റിയും ടൈം പീരീഡിനെ പറ്റിയൊക്കെ ഉള്ള ചെറിയൊരു അനാലിസിസും. പിന്നെ ഉള്ളത് ഇംപിഡൻസ്. നമ്മുടെ AC സർക്യൂട്ട്സിൽ വരുമ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മാറി നമ്മൾ ഇംപിഡൻസ് വരും, അതിന്റെ പവർ വരും, പവർ ട്രയാങ്കിൾ വരും, ഇംപിഡൻസ് ട്രയാങ്കിൾ വരും, ആക്റ്റീവ് റിയാക്റ്റീവ് അപ്പാരന്റ് പവർ പോലുള്ള ഡിഫറെന്റ് പവേഴ്സ് ഒക്കെ വരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുകയായിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 10-12 ക്വസ്റ്റ്യൻസ് ഈ ഒരു 3 ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ കണ്ടിരുന്നത്. സോ ഒരു 50-60% ഈ 3 ടോപ്പിക്, ഇലക്ട്രിക് സർക്യൂട്ട്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് AC കറന്റ് ഫണ്ടമെന്റൽസ്, ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് ലാസ്റ്റ് ടൈം ചോദിച്ചിരുന്നത്.
മേ ബി പാറ്റേൺ മാറാം, ക്വസ്റ്റ്യൻ്റെ ടൈപ്പ് ഒക്കെ മാറാം, നമുക്കൊന്ന് പറയാൻ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഈ ഒരു മൂന്ന് ടോപ്പിക്കും നിങ്ങൾ തറോ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്, ത്രീ ഫേസ് സിസ്റ്റം വരുന്നുണ്ട്, ജനറേഷൻ ഓഫ് പവർ വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ മെഷീൻസ് ഉണ്ട്, ഈ ഒരു മൂന്ന് ടോപ്പിക്ക് കുറച്ച് ഈസി ആയിരിക്കും പഠിക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, എത്രത്തോളം ഫണ്ടമെന്റൽസിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഏറ്റവും ക്ലിയർ ആയിട്ട് നിൽക്കുന്നു അത്ര എളുപ്പമായിരിക്കും ഹയർ കോൺസെപ്റ്റിലോട്ട് വരുമ്പോൾ. ഇതെല്ലാം ഈ ത്രീ ഫേസ് സിസ്റ്റം ആണ് ശരി, ജനറേഷൻ ഓഫ് പവർ ആണ് ശരി, ഇലക്ട്രിക്കൽ മെഷീൻസ് ആണ് ശരി, നമ്മൾ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസ് ഒരു തേർഡ് ഇയർ ഫോർത്ത് ഇയർ കാലഘട്ടത്തിൽ പവർ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ. അപ്പം ആ ഒരു ഫസ്റ്റ് ആദ്യത്തെ മൂന്ന് ടോപ്പിക്കിന് നിങ്ങൾ ശക്തമായിട്ട് ഇന്ന് പഠിക്കുക. ഇത് അത്ര വേണമെന്ന് പറയില്ല, കാരണം ജനറേഷൻ നിന്ന് ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇലക്ട്രിക്കൽ മെഷീൻസിൽ നിന്നാണ് ഈ ഒരു മൂന്ന് ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ മെഷീൻസിൽ നിന്നാണ് കഴിഞ്ഞവണ മെജോറിറ്റി ചോദ്യങ്ങളും ചോദിച്ചത്. അതായത് നേരത്തെ ഒരു 50-60% പറഞ്ഞല്ലോ, മിച്ചമുള്ള ഒരു 40-50% മെജോറിറ്റി ആയിട്ട് മൂന്നോ ചോദ്യത്തോളം നമ്മൾ ഇലക്ട്രിക്കൽ മെഷീൻസിൽ നിന്നുണ്ടായിരുന്നു. അതിനുശേഷം പവർ ജനറേഷനിൽ നിന്ന് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ത്രീ ഫേസ് സിസ്റ്റത്തിൽ നിന്ന് ഒന്നോ രണ്ടോ ചോദ്യം, അങ്ങനെ വളരെ ചെറിയ റേഷ്യോ ഉള്ള ചോദ്യങ്ങൾ മാത്രമേ ത്രീ ഫേസ് സിസ്റ്റത്തിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് 20 മാർക്സ് തന്നെ സ്കോർ ചെയ്യണം എന്നാണ് നമ്മുടെ എയിം. പക്ഷെ എപ്പോഴും ഫോക്കസ് ഓൺ ഫസ്റ്റ് ത്രീ ടോപ്പിക്സ്, അത് നിങ്ങൾ അത് മനസ്സിലാക്കാനാണ് നിങ്ങൾക്ക് എപ്പോഴും പാട് വരുന്നത്. ഒരു ഒരു സിനസോഡൽ വേവ് പോകുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി ആണ് ശരി, അതായത് അനാലിസിസ് ഒക്കെ ആണ് ശരി, കുറച്ച് മനസ്സിലാക്കുക. നമ്മുടെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്റ്റുഡൻസ് അല്ലാത്ത കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാട് തന്നെയാണ്. സോ അതിനുവേണ്ടി ഫോക്കസ് ചെയ്യുക. കാരണം നേരത്തെ പറഞ്ഞ 46 മാർക്സ് ആയിരുന്നു കട്ട് ഓഫ്, ഈ എല്ലാ സബ്ജക്റ്റ് വരുമ്പോഴും 46 എന്ന് പറയുന്നത് അന്നൊരു 46 ആയിരുന്നെങ്കിൽ ഇത്തവണ വരുമ്പോഴേക്ക് അത് അറൌണ്ട് ഒരു 60-65 ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുക നമ്മുടെ പി എസ് സി എക്സാം എന്ന് പറയുന്നത്. സോ ഒരുപാട് കുട്ടികൾ ഇതിനെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും. സോ അത്ര തന്നെ എക്സ്പെക്ട് ചെയ്യുക, ഒരു 46 ആയിരിക്കും, കഴിഞ്ഞവണ അത്രയാണ്, ഇത്തവണ 46 ആയിരിക്കും, 50 ആയിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട. എപ്പോഴും ഒരു 60-65 ആയിരിക്കും കട്ട് ഓഫ് എന്ന് മനസ്സിൽ വെക്കുക. ആ ഒരു ചിന്ത കൊണ്ട് പരീക്ഷ എഴുതരുത് ഒരിക്കലും. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് മനസ്സിലാക്കിയിട്ട് കട്ട് ഓഫ് എത്രയാണ്, ഒരു ഐ മീൻ എക്സാം ടഫ് ആണോ ഈസി ആണോന്ന് ഒന്ന് അനലൈസ് ചെയ്തിട്ട് വേണം എപ്പോഴും ആൻസർ ചെയ്യാൻ. കറക്റ്റ് കുത്തം പരിപാടി എപ്പോഴും ഒഴിവാക്കുക, ഒരിക്കലും ചെയ്യാൻ പാടില്ല. സോ ബാക്ക് ടു സിലബസ്, ത്രീ ഫേസ് സിസ്റ്റംസ് ആണ് നമ്മുടെ ഫോർത്ത് ടോപ്പിക് എന്ന് പറയുന്നത്. ജനറേഷൻ ഓഫ് ത്രീ ഫേസ് വോൾട്ടേജ്, അഡ്വാൻറ്റേജസ് ഓഫ് ത്രീ ഫേസ് സിസ്റ്റംസ്, സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻസ് എപ്പോഴും ചോദിക്കുന്നത് അല്ലെങ്കിൽ മെജോറിറ്റി ടൈമിൽ ചോദിക്കുന്നതാണ്. ഈ ഒരു സ്റ്റാർ കണക്ഷന്റെയും ഡെൽറ്റ കണക്ഷന്റെയും അതിലെ വോൾട്ടേജിന്റെ പെക്യുലാരിറ്റീസ്, കറണ്ടിന്റെ പെക്യുലാരിറ്റീസ്, ദെൻ അത് കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള പെക്യുലാരിറ്റീസ് ഒക്കെ ചോദിക്കാറുള്ളതാണ്. റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജ് ആൻഡ് ലൈൻ ആൻഡ് ഫേസ് കറന്റ്സ്. നമ്മുടെ എല്ലാ എക്സാംസിലും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ത്രീ ഫേസ് ആൻഡ് ഡെൽറ്റ കണക്ഷൻ, ത്രീ ഫേസും സോറി സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ. സോ അതും ഒരു കോളം വരച്ചിടുക. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നേരത്തെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്സിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഈ ഒരു സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻസ് വരുന്നത്. നിങ്ങളൊരു ടാബ്ലോ കോളം വരച്ചിട്ട് അതിൻ്റെ വോൾട്ടേജ് എങ്ങനെയാണ്, അതിൻ്റെ കറണ്ട് എങ്ങനെയാണ്, അതിൻ്റെ കറണ്ട് ഡിവിഷനോ വോൾട്ടേജ് ഡിവിഷനോ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഒരു ടാബ്ലാർ കോളത്തിൽ, ഇപ്പം ഇലക്ട്രിക് സർക്യൂട്ട്സിന്റെ മാഗ്നറ്റിക് സർക്യൂട്ട്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇലക്ട്രിക് സർക്യൂട്ട്സിന്റെ ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് സർക്യൂട്ട് വളരെ എളുപ്പമാണ്. കാരണം അവിടെ ഇലക്ട്രിക് സർക്യൂട്ടിൽ EMF ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് സർക്യൂട്ടിൽ MMF ഉണ്ടാവും. ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഫ്ലക്സ് ഉണ്ടാവും. അങ്ങനെ രണ്ടും കോറിലേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. സോ സിമിലർലി തന്നെയാണ് നമ്മുടെ സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻ വരുന്നത്. സ്റ്റാർ കണക്ഷന്റെയും ഡെൽറ്റ കണക്ഷന്റെയും ഫേസ് വോൾട്ടേജിന്റെയും ലൈൻ വോൾട്ടേജിന്റെയും ക്യാരക്ടറിസ്റ്റിക്സുകൾ നിങ്ങൾ ടാബ്ലറ്റ് കോളം വെച്ച് തന്നെ എഴുതുക. ആ ഒരു തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. ഒരു പക്ഷേ സ്റ്റാർ കണക്ഷനിൽ എങ്ങനെയാണ് വോൾട്ടേജ് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. കാരണം അത് പ്രോബ്ലം ഒക്കെ ചോദിച്ചാൽ കുറച്ച് സോൾവ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നത്, കൺവേർഷൻ ഒക്കെ ചോദിച്ചാൽ ഒരു കുറച്ച് ടൈം എടുക്കുന്ന കൺവേർഷൻസ് ഒരു പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും. ഒരു പക്ഷെ അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല. നമുക്ക് പെട്ടെന്ന് ഒറ്റ വായനയിൽ തന്നെ ആൻസർ കിട്ടാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെ പൊതുവെ നമുക്ക് ചോദിക്കാറുള്ളൂ. നെക്സ്റ്റ് വരുന്ന ജനറേഷൻ ഓഫ് പവർ, നമ്മുടെ പവർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഒരൊറ്റ സെന്റൻസ് ആണിത്. ഇലക്ട്രിക്കൽ കുട്ടികൾക്ക് അറിയാവുന്നതാണ്. നേരത്തെ മെക്കാനിക്കലിന്റെ കാര്യം സാറ് ഡിസ്കസ് ചെയ്തത് പറയണ്ടായി, ടർബൈൻസിന്റെ കാര്യമൊക്കെ നമ്മളും പവർ സിസ്റ്റത്തിൽ പഠിക്കുന്നതാണ്. അപ്പോൾ
ആ ഒരു ടോപ്പിക് നമുക്ക് ഇവിടെ പൊതുവെ കാണാറുണ്ട്. പക്ഷെ ഇവിടെ വരുന്നത് കൺവെൻഷനൽ നോൺ കൺവെൻഷനൽ പവേഴ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഒരുപക്ഷെ മെക്കാനിക്കൽ നിങ്ങൾ പഠിക്കുമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇലക്ട്രിക്കൽ ടോപ്പിക്കിലുണ്ട് കൺവെൻഷനൽ നോൺ കൺവെൻഷനൽ ആയിട്ടുള്ള പവർ സോഴ്സസ് എങ്ങനെയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താണ്, ഒന്നിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ലിമിറ്റേഷൻസ് എന്താണെന്നൊക്കെ വരുന്നുണ്ട്. ലാസ്റ്റ് ടൈം ന്യൂക്ലിയറിന്റെ എന്തൊരു ചോദ്യമാണ് ലാസ്റ്റ് ചോദിച്ചു, ഒരു ചോദ്യം മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ദെൻ ഫ്യുവൽ സെല്ലിനെ പറ്റി ഒരു ചോദ്യങ്ങൾ, രണ്ട് ചോദ്യങ്ങൾ ഓക്കെ. ഫ്യുവൽ സെല്ലിനെ പറ്റി രണ്ട് ചോദ്യങ്ങളാണ് ജനറേഷൻ ഓഫ് പവർ നിന്ന് ലാസ്റ്റ് ടൈം നമ്മൾ ചോദിച്ചത്. ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ മെഷീൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 3 marks ആണ് ഈ സാധനത്തിൽ നിന്ന് ചോദിച്ച ഇലക്ട്രിക്കൽ മെഷീൻസ്. അത് ട്രാൻസ്ഫോമറിൽ നിന്ന് രണ്ടും, മെഷീൻ റൊട്ടേറ്റിംഗ് മെഷീനിൽ നിന്ന് ഒന്നും, അങ്ങനെ എന്തോ ഒരു ഷെയറിംഗ് ആയിരുന്നു വന്നിരുന്നത്, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. സോ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, ഒരു ടോപ്പിക്കാണ് ഇലക്ട്രിക്കൽ മെഷീൻ എന്ന് പറയുന്ന ടോപ്പിക്. അത് വരുന്നത് കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സിംഗിൾ ഫേസ് ആൻഡ് 3-phase ട്രാൻസ്ഫോമേഴ്സ്. 3-phase വേറെ വിട്ടേക്കോ, 3-phase എന്ന് പൊതുവെ നമുക്ക് ചോദിച്ച് കാണാനൊന്നും ഇല്ല. പിന്നെ ഈ സിലബസ് ഇടുന്നവർക്കൊക്കെ അതൊരു ഒരു കൺവെൻഷനൽ ആയിട്ടുള്ളൊരു ഇതായതുകൊണ്ട് ഇട്ടേക്കുന്നതാണ്. 3-phase ഒന്നും പൊതുവെ പി എസ് സിക്ക് ഒന്നും ചോദിച്ച് അധികം ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച് കാണാറില്ല. ചോദിക്കാം, മേ ബി ചോദിക്കാം, പക്ഷെ എപ്പോഴും ഫോക്കസ് ഓൺ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. അതിന്റെ കൺസ്ട്രക്ഷൻ നോക്കുക, അതിന്റെ എഫിഷ്യൻസി ലോസസ് പോലുള്ള കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ തവണ ചോദ്യമുണ്ട്, ഇക്വേഷൻസിനെ ബേസ് ചെയ്ത് ചോദ്യം ഉണ്ടായിരുന്നു, ഇപ്പം സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് വരുമ്പോഴേക്ക് അതിനെ പറ്റി പറയാം. അതിനുശേഷം DC ജനറേറ്റേഴ്സ് ആൻഡ് മോട്ടേഴ്സ് ആൻഡ് AC ജനറേറ്റേഴ്സ് ആൻഡ് മോട്ടേഴ്സ്. നമുക്ക് ഇതെന്ന് പറയുന്ന ഒരു 2-3 സബ്ജക്റ്റുകളാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അതിനെ ക്രോഡീകരിച്ചിട്ടാണ് ഒരു 2-3 ലൈനുകളായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇൻഡെപ്ത്തിൽ പോകാതെ അതിന് ആവശ്യകരമായിട്ടുള്ള കാര്യങ്ങൾ. DC ജനറേറ്റർ എന്ന് വെച്ചാൽ അതിന്റെ കൺസ്ട്രക്ഷനും അതിന്റെ വർക്കിങ്ങും അതിന്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് മാത്രം. സിമിലർലി മോട്ടോഴ്സ്, ഇപ്പൊ ജനറേറ്റേഴ്സ് പഠിക്കുകയാണെങ്കിൽ മോട്ടോഴ്സ് ആവും, നേരത്തെ വേറൊരു രീതിയിൽ പഠിക്കുകയാണെങ്കിൽ മോട്ടോഴ്സ് ആവും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ജനറേറ്റേഴ്സിനെ പറ്റി കൺസ്ട്രക്ഷൻ പഠിക്കുക, അതിന്റെ ബേസിക് ഇക്വേഷൻസ് പഠിക്കുക, ബേസിക് ആയിട്ടുള്ള ലോസസിനെ പറ്റിയും പഠിക്കുക. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മോട്ടോഴ്സും പഠിക്കാം, അതുപോലെ തന്നെ AC ജനറേറ്റേഴ്സ് ആൻഡ് മോട്ടോഴ്സും. ഇൻഡക്ഷൻ മെഷീനെ പറ്റിയൊക്കെ, അല്ലെങ്കിൽ സോറി AC ഓൾട്ടർനേറ്റേഴ്സിനെ പറ്റി നമ്മൾ, അതിന്റെ ബേസിക് കൺസ്ട്രക്ഷൻ, ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട കാര്യം മാത്രമാണ് വരുന്നത്. അത് പക്ഷെ വലിയ രീതിയിൽ പഠിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. ഏറ്റവും ബേസിക്, നമ്മളിപ്പോ 1, 2 പഠിച്ച ഫിസിക്സിനെക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്ന രീതിയിൽ മാത്രം പഠിക്കേണ്ട കാര്യം മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ മോർ ഇൻ ടു ദാറ്റ് സബ്ജക്ട് ഇത് പോകണമെന്ന് ഞാൻ പറയില്ല. അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്, ഈ ഒരു 3 ടോപ്പിക്കിൽ നിന്ന്, 3-phase സിസ്റ്റംസ്, ജനറേഷൻ ഓഫ് പവർ ആൻഡ് ഇലക്ട്രിക്കൽ മെഷീൻസിൽ നിന്ന് ലാസ്റ്റ് ടൈം റൗണ്ട് 8 marks സംതിങ് ആണ് നമുക്ക് ലാസ്റ്റ് ടൈം ചോദിച്ചത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നിന്നാണ് മെജോറിറ്റി ലാസ്റ്റ് ടൈം ചോദിച്ചത്. ഫണ്ടമെന്റൽസിൽ നിന്നാണ് ലാസ്റ്റ് ടൈം മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്, മോർ ദാൻ 50% വന്നിരുന്നത് അവിടെ നിന്നായിരുന്നു. അതിനുശേഷം ഈ ലാസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് നമുക്ക് 8-9 മാർക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. കുറച്ച് സമയം എടുത്ത് പഠിക്കേണ്ടതാണ് മെഷീൻസൊക്കെ. നമുക്ക് ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഒരിക്കലും സിമ്പിളായിട്ട് പഠിക്കാനോ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല നമ്മുടെ ഇലക്ട്രിക്കൽ മെഷീൻസ് എന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ ഒരു പ്രോബ്ലം വരുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്ക് ഞാൻ പറഞ്ഞുതരാം. സോ ഞാൻ എഗെയിൻ പറയുന്നു, ആദ്യത്തെ ആ ഒരു 3 ടോപ്പിക്ക് തറവായിട്ട് ടൈം എടുത്ത് നല്ല ശക്തമായിട്ട് പഠിച്ചു വെക്കുക, അതിനുശേഷം ഈ ഒരു ടോപ്പിക്കിലേക്ക് വരിക. അപ്പൊ പ്രീവിയസ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ ഒരു പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ, അങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചോദ്യത്തിൽ ഒരു ഐഡിയൽ ചോദ്യമാണ് ഇത്. ബേസിക്കലി നമുക്ക് എല്ലാ കോമ്പറ്റീവ് എക്സാമിനും വരുന്ന ഒരു ഐഡിയൽ ചോദ്യമാണ്. 2 equal resistors are connected in series across a constant voltage source. The total power consumed is P. If the same resistors are connected in parallel, the new total power is given by. ഏറ്റവും ഐഡിയൽ ആയിട്ട് നമുക്ക് ഫണ്ടമെന്റൽസിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതായിരുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സീരീസ് കണക്ഷൻ, എന്താണ് പാരൽ കണക്ഷൻ, രണ്ട് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അത് നമ്മൾ പണ്ട് പഠിച്ചാണ്, എന്താണ് സീരീസ് എന്ന് അറിയാലോ. രണ്ട് റെസിസ്റ്റൻസ് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ കണക്ട് ആണ് സീരീസ് കണക്ഷൻ. പാരൽ എന്ന് വെച്ചാൽ ഒരു കറണ്ട് ഡിവിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ കണക്ട് ചെയ്യുകയാണ് ഇത് പാരൽ കണക്ഷൻ. ഈ ഒരു രണ്ട് കണക്ഷൻ, സീരീസ് കണക്ഷനെയും പാരൽ കണക്ഷനെ പറ്റി ഒരു ബേസിക് ഐഡിയ, എവിടെയാണ് കറണ്ട് ഡിവിഷൻ വരുന്നത്, എവിടെയാണ് വോൾട്ടേജ് ഡിവിഷൻ വരുന്നത്, അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നത് എന്നൊക്കെ ഒരു കോൺസെപ്റ്റ് ആണ് ഫസ്റ്റ് ടൈം വേണ്ടത്. അതിനുശേഷം വരുന്നത് 2 equal resistors are connected in series and constant voltage source, the total power consumed. നമുക്ക് പവർ എന്ന് പറയുന്ന ഒരു ടേമിന്റെ അതിനെ പറ്റിയുള്ള കോൺസെപ്റ്റ് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്.
ഇതൊക്കെ ഫണ്ടമെന്റൽ നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിൽ ഉണ്ടായിരുന്ന ഫണ്ടമെന്റൽസിൽ വരുന്ന ടോപ്പിക് ആണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിർചോഫ് ലോയിൽ നിന്ന് സോറി ഓംസ് ലോയിൽ നിന്ന് ഡിറൈവ് ചെയ്ത് നമുക്ക് വരാവുന്ന ഒരു ഇക്വേഷൻ ആണ് പി ഇസ് ഈക്വൽ ടു പവർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ഫോർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ്, ഓംസ് ലോയുടെ ഒരു കോൺസെപ്റ്റ്, ആ ഓംസ് ലോനെ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചോദ്യത്തിനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ ഇലക്ട്രിക്കൽ ആർക്കൊക്കെ വളരെ സിമ്പിൾ ആണ്, പക്ഷെ ബാക്കിയുള്ള കുട്ടികൾക്ക് കുറച്ച് ടഫാണ്. കാരണം ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഓംസ് ലോ അറിയണം, അതിൽ നിന്ന് പി കണ്ടെത്തണം, ആ ഫസ്റ്റ് സീരീസ് കണക്ഷനിൽ എങ്ങനെയാണ് പി എന്ന് മനസ്സിലാക്കണം, പാരലൽ കണക്ഷനിൽ എങ്ങനെയാണ് പി എന്ന് മനസ്സിലാക്കണം, രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യണം, റിയറൈസ് ചെയ്യണം. അതിന്റെ ആൻസർ വരുന്നത് നമ്മുടെ ഫോർ പി ആണ് ആൻസർ വരുന്നത്, സീരീസ് കണക്ഷനിൽ നിന്ന് പാരലൽ കണക്ഷനിലോട്ടാകുമ്പോൾ. അതിന്റെ കോൺസെപ്റ്റ്, ഇപ്പൊ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ, പാരലൽ കണക്ഷൻ ആകുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കൂടുകയാണ് ചെയ്യുന്നത്, സീരീസ് കണക്ഷൻ ആകുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സോറി പാരലൽ കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറയുകയും സീരീസ് കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇക്വേഷൻ എഴുതാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആൻസേഴ്സ് ആണിത്. സോ ആദ്യ ഫണ്ടമെന്റൽസ് വളരെ 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 ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസറബിൾ ആവുന്ന രീതിയിലേക്ക് പോയാൽ മാത്രമേ വിത്തിൻ ഒരു 5 seconds നിങ്ങൾക്ക് ഈ ഒരു ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ലാസ്റ്റ് ടൈമിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ ഇതുപോലുള്ള ഒരു ടഫ് എന്ന് പറയാൻ പറ്റുന്നത് ഒരു 2 to 3 questions കുറച്ച് ടഫ് ആണ്, ഇലക്ട്രിക്കലുകാർക്ക് മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഒരുപക്ഷെ മെക്കാനിക്കലുകാരാണെങ്കിലും ശരി, സിവിലുകാരാണെങ്കിലും ശരി, ഇലക്ട്രോണിക്സുകാർക്കാണെങ്കിലും ശരി, അവർക്ക് സി എസ് ആണെങ്കിലും ശരി, അവർക്കൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യം. കാരണം തിയറട്ടിക്കലാണ് ഒരു ഒരു പരത്തിയുള്ള വായന നിങ്ങൾക്ക് സബ്ജക്റ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നേരെ മറിച്ച് കുറച്ചുകൂടെ ഇൻഡെപ്തിൽ പഠിച്ചാൽ മാത്രമേ മിച്ചമുള്ള ആ ഒരു 2 to 3 questions നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ സബ്ജക്ട് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാൻ മാത്രമല്ല, പക്ഷെ സമയമെടുത്ത് പഠിക്കണം. ബേസിക്കലി അതാണ് നമുക്ക് പറയാനുള്ളത്, സമയമെടുത്ത് പഠിക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കുക, സമയമെടുത്ത് പഠിക്കുക. ഓക്കെ, സോ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ബേസിക്കലി സിമ്പിൾ ഇക്വേഷനിൽ നിന്ന് അതിനെ കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത ഒരു ആൻസർ ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് പാർട്ട്, നമ്മുടെ രണ്ടാമത്തെ ഒരു പാർട്ടാണ് ഇതെന്ന് പറയുന്നത്, ഈ ഒരു ചോദ്യം വന്നിരുന്നത്, ഇഫ് ദ സപ്ലൈ ഫ്രീക്വൻസി ടു ദ ട്രാൻസ്ഫോമർ ഇസ് ഇൻക്രീസ് ദ അയൺ ലോസസ് വിൽ ബി. ഇത് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലുകാർ ചിന്ത മാറ്റി വെച്ചോളൂ, ഞാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് പറയണേ. അപ്പൊ നിങ്ങൾ ട്രാൻസ്ഫോമറിനെ പറ്റിയൊക്കെ അത്യാവശ്യം നല്ല നോളജ്, നേരത്തെ ഞാൻ പറഞ്ഞു ഒരു മെഷീനെ പഠിക്കുമ്പോൾ അതിന്റെ ബേസിക് കൺസ്ട്രക്ഷൻ പഠിക്കണം, അതിന്റെ വർക്കിംഗ് പഠിക്കണം, അതിന്റെ മെയിൻ ലോസസ് ആൻഡ് എഫിഷ്യൻസിയെ പറ്റി, ഈ 4 കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ഒരു സിസ്റ്റം ഒരു മെഷീൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് അയൺ ലോസസിനെ പറ്റിയാണ്. അപ്പൊ അയൺ ലോസസ് എന്നൊക്കെ പറയുന്നത് ട്രാൻസ്ഫോമർ പഠിക്കുമ്പോൾ ഒരു മൂന്നാമതായിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് പഠിക്കുന്ന കാര്യമാണ് ലോസസ് എന്ന് പറയുന്നത്. അയൺ ലോസ് ഉണ്ട്, കോപ്പർ ലോസ് ഉണ്ട്, കോർ ലോസ് ഉണ്ട്, കോപ്പർ ലോസ് ഉണ്ട്, രണ്ട് ടൈപ്പ് ഓഫ് ലോസസ് ആണ് നമുക്ക് വരുന്നത്. അതിലൊന്നാണ് അയൺ ലോസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇതൊക്കെ കുറച്ച് മെഷീനെ പറ്റി കുറച്ച് അകത്തോട്ട് ചൂഴ്ന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളവർക്ക്, ഞാൻ ഇലക്ട്രിക്കലർക്ക് വേണ്ടിയല്ല, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ വന്നാൽ ഇംഗ്ലീഷിലാണ് വരുന്നത്. സോ ഇതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് വരിക. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ട്രാൻസ്ഫോമറിനെ പറ്റി പഠിക്കുക, ദെൻ അതിന്റെ എഫിഷ്യൻസിനെ പറ്റി പഠിക്കുക, അതിന്റെ കൂടെ പഠിച്ചു വരുമ്പോഴാണ് ലോസസിനെ പറ്റി പറയുന്നത്. കോർ ലോസ് ഉണ്ട്, കോപ്പർ ലോസ് ഉണ്ട്, കോർ ലോസിന്റെ മറ്റൊരു പേരാണ് അയൺ ലോസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 classification ഉണ്ട്, ഹിസ്റ്റെറിസിസ് ആൻഡ് എഡ്ഡി കറന്റ് ലോസ്. അതിന്റെ ഇക്വേഷൻ തന്നെ രണ്ട് പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്, വോളിയം വരുന്നുണ്ട്, ഫ്രീക്വൻസി വരുന്നുണ്ട്, ഫ്ലക്സ് ഡെൻസിറ്റി വരുന്നുണ്ട്, ഇവിടെയും ഫ്രീക്വൻസി ആൻഡ് തിക്നെസ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അയൺ ലോസ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ഒക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ലാസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു എയുടെ ആണ്, ഇലക്ട്രിക്കൽ എയുടെ ആണെന്ന് തോന്നുന്നു, വോൾട്ടേജ് ചേഞ്ച് ചെയ്താൽ എങ്ങനെയാണ് ഹിസ്റ്റെറിസിസ് ലോസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ ഡെപ്തി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അത്രയും ഡെപ്തിൽ ഒന്നും പോകേണ്ട കാര്യം വരുന്നില്ല. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ ചെയ്യേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ ട്രിക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ വളഞ്ഞു വരുന്ന ചോദ്യങ്ങളൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കിയ ആൻസറബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിലൊക്കെ, ബിക്കോസ് ഒരു ഇന്റർഡിസിപ്ലിനറി ആയിട്ടുള്ള എക്സാം ആണ്, സോ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമേ വരുള്ളൂ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ പി എസ് സി കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല, ഗെയിം അവിടെ ജാമ്യം എടുക്കാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ മോസ്റ്റ് പ്രോബബിളി ക്വസ്റ്റ്യൻസ് വിൽ ബി സ്ട്രെയിറ്റ് ഫോർവേഡ്. ഇത് തന്നെ ഫ്രീക്വൻസി ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി എഴുതാൻ പറ്റും ഇറ്റ് വിൽ ഇൻക്രീസ് എന്ന് നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈപ്പുള്ള ചോദ്യങ്ങളാണ് ബേസിക്കലി ഇപ്പൊ ഉണ്ടായിരുന്നതാണ്. ഒരു ന്യൂക്ലിയർ
കമ്പോണന്റിനെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ദെൻ ഫ്യൂവൽ സെല്ലിനെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ദെൻ മ്യൂച്വൽ ആൻഡ് സെൽഫ് ഇൻഡക്ടൻസിനെ പറ്റി ഒരു ചോദ്യം. അതൊക്കെ ഡയറക്ട്ലി കോൺസെപ്റ്റ് അറിയാം അല്ലെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം പഠിച്ചവർക്ക് ആ 20 ചോദ്യങ്ങളിൽ ഒരു മിനിമം 15 ഒരു ആവറേജ് നിലയ്ക്ക് പഠിച്ചവർക്ക് കിട്ടും. അത്യാവശ്യം പഠിച്ചവർക്ക് 17-18 കിട്ടും. 20% ഇലക്ട്രിക്കലുകാർക്ക് മാത്രമേ കിട്ടുള്ളൂ ഞാൻ പറയുന്നു. എന്നാലും ഒരു 18 ഒരു എത്രയാണ് ഒരു 80% 85% ഒക്കെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നു, അത്യാവശ്യം പഠിച്ചവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് ടൈം ചോദിച്ചത്. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ വരിക. അപ്പോ റഫറൻസസ് ഒക്കെ പറയുകയാണെങ്കിൽ നേരത്തെ സാറ് പറയണ്ടായി, ഇപ്പൊ വെബ്സൈറ്റ്സിന്റെ കാര്യം നേരത്തെ വിഷ്ണുമാഷ് പറയണ്ടായി, textbook.com അത് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്, ഇല്ലെങ്കിൽ പോലും കുറെ ഫ്രീ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. വളരെ നല്ലൊരു ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്, സാൻഡ് ഫൗണ്ടറി ഉണ്ട്, textbook.com ഉണ്ട്, അങ്ങനെ കുറെ എക്സാം വേദ എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അത്യാവശ്യം അതിനകത്ത് ഡിസ്ക്രിപ്ഷൻസും വരുന്നുണ്ട്, ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതിന്റെ ആൻസർ ഉണ്ട്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതായിരിക്കും textbook.com പറ്റി, കൂടുതൽ ഞാൻ അതിനെ പറ്റി പറയുന്നില്ല. കുറച്ച് ടെക്സ്റ്റ് ബുക്ക് ഞാൻ റെഫർ ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കണ്ടന്റ് വളരെ നല്ല കണ്ടന്റ് ആണ്. ഇത് ഈ ഒരു പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്നും സൈറ്റിൽ നിന്നൊക്കെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ സ്ക്രൂട്ടൈസ് ചെയ്തിട്ടാണ് കണ്ടന്റ് എടുക്കുന്നത്. അതിനുശേഷം വരുന്ന ഒബ്ജക്റ്റീവ് ഓൺ ഇലക്ട്രിക്കൽ ടെക്നോളജി ബൈ ചാന്ദ് പബ്ലിക്കേഷൻസ്. ചാന്ദിന്റെ അത്യാവശ്യം നല്ല അവൈലബിൾ, നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനേക്കാളുപരി അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ദെൻ കന്ന പബ്ലിക്കേഷൻസിന്റെയും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉള്ളതാണ് അതില്. അത് നമുക്ക് അത്യാവശ്യം കന്ന പബ്ലിക്കേഷന്റെയും നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഏറ്റവും മികച്ചതെന്ന് ഞാൻ പറയുന്നത് JB Gupta അത് എല്ലാത്തരം ക്വസ്റ്റ്യൻ എക്സാംസിനും യൂസ്ഫുൾ ആവും. ഒരു ക്വസ്റ്റ്യൻ ബാങ്കിന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, പക്ഷെ അത് ഇലക്ട്രിക്കലാണ്, ഇലക്ട്രിക്കലുകാർക്കാണ് ഏറ്റവും ഉപയോഗം വരുന്നത്. ഒരു പക്ഷെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്കാണെങ്കിൽ ചാന്ദ് പബ്ലിക്കേഷൻ ആയിരിക്കും ഇനഫ് എന്ന് തോന്നുന്നു. കാരണം JB Gupta എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് ബാങ്ക്, അതിനകത്ത് 30,000+ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അത് ഇൻ ഡെപ്ത്തിൽ പോയി ഗേറ്റ് എക്സാം, UPSC എക്സാം, SSC എക്സാംസ് സകലത്തിന്റെയും ക്വസ്റ്റ്യൻസ് എല്ലാം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിൽ നിന്നിന്റെ ആൻസർ, അതിന്റെ ക്വസ്റ്റ്യൻസ്, അതിന്റെ സെപ്പറേറ്റ് എക്സ്പ്ലനേഷൻ എല്ലാം ഉള്ള വലിയൊരു ബുക്കാണ് JB Gupta ടെക്സ്റ്റ്. അത് ഒരു പക്ഷേ ബാക്കിയുള്ള ഇലക്ട്രിക്കലുകാർ മസ്റ്റ് ആയിട്ട് വാങ്ങിക്കണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു ടെക്സ്റ്റാണ് JB Gupta ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുന്നത്. വളരെ മികച്ചൊരു ക്വസ്റ്റ്യൻ ബുക്കാണ്. ബാക്കിയുള്ളവർക്ക് ഒരു പക്ഷേ ചാന്ദിന്റെ ആണെങ്കിൽ ശരി, ഖന്ന പബ്ലിക്കേഷൻസിന്റെ ആണെങ്കിൽ ശരി, ക്വസ്റ്റ്യൻ ബാങ്ക് കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു എക്സാംസിന് വളരെ ഉപകാരപ്പെടും. അതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന textbook.com യൂട്ടിലൈസ് ചെയ്യുക. ദെൻ അതിന്റെ ഇപ്പം പിന്നെ എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അതിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് തന്നെ ഒരുപാട് പ്രാക്ടീസ്, നമ്മൾ ഓബിയസ്ലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻസ്, എക്സാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എപ്പോഴും അതിന്റെ മുകളിൽ തന്നെ നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കുക. ഇതുപോലെ textbook.com അനുസരിച്ച് അവരൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റുകളും അല്ലെങ്കിൽ ഈ പറയുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ UPSC ഒക്കെ എക്സാംസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് എക്സാംസ്, ഓൺലൈൻ എക്സാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്തു നോക്കുകയാണെങ്കിൽ സബ്ജക്ട് നോളജ് കൂട്ടാൻ വളരെ നല്ലതായിരിക്കും. ഒരു SSC ബേസിക് എഞ്ചിനീയറിംഗ്, ബേസിക് ഇലക്ട്രിക്കലിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനൊരു 10-15 ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് നിൽക്കി 18-20 ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സോ ഈ ഒരു ഹാർഡ് കോപ്പീസ് ഒക്കെ ആണെങ്കിൽ ഇത് തന്നെ ഫോളോ ചെയ്യാം. ചാന്ദിന്റെയോ കന്നയുടെ JB Gupta JB Gupta ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന്റെ കയ്യിൽ മസ്റ്റ് ആയിട്ട് വേണ്ടത് JB Gupta ടെക്സ്റ്റുകളും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും. ബാക്കിയുള്ള കുട്ടികൾക്ക് ബാക്കി നോക്കുക, പിന്നെ ഓൺലൈൻ കണ്ടന്റുകൾ നിങ്ങൾ നോക്കുക. ദെൻ ഇത്രയാണ് നമുക്ക് ഇലക്ട്രിക്കലിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ 3 ടോപ്പിക്സ് ഫണ്ടമെന്റൽസും മസ്റ്റ് ആയിട്ട് സമയമെടുത്ത് പ്രോപ്പറായിട്ട് തന്നെ പഠിക്കുക. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് തെളിഞ്ഞ് വരും. സോ അതിനുവേണ്ടി മാത്രം അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കുക. അതായത് നമുക്ക് സമയമുണ്ടെങ്കിൽ മാക്സിമം ആ ഒരു ഫണ്ടമെന്റലിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അത് സ്മൂത്ത് ആക്കിയതിനു ശേഷം ഹയർ ആയിട്ടുള്ള 3 phases ആണെങ്കിൽ ശരി, ജനറേഷൻ ആണെങ്കിൽ ശരി, മെഷീൻസിലോട്ട് നിങ്ങൾ പോവുക. അതാണ് എനിക്ക് ഇപ്പം നിലവിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സർ. അടുത്തായിട്ട് നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ നമ്മുടെ കൂടെ ഉള്ളത് നിഖില മിസ് ആണ്. സോ അതിനുവേണ്ടി ഈ സെഷൻ ഞാൻ നിഖില മിസ്സിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് സിവിലിന്റെ അതിനകത്ത് ബേസിക് ആയിട്ട് 20 marks സിവിലിന്റെ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പൊ സിവിലിന്റെ പോർഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സിവിലില് ബേസിക് ആയിട്ട് നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ സിലബസ് ആണ് അവർ ആദ്യം നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അത് ബിൽഡിംഗ് മെറ്റീരിയൽസും കൺസ്ട്രക്ഷനും ഈ രണ്ട് ടോപ്പിക്കും മുന്നേ പഠിച്ചിട്ടുള്ളവർക്ക്, സിവിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അറിയാം നമ്മളത് ഒരുമിച്ച് പഠിച്ചു പോകുന്ന ഒരു ടോപ്പിക്കാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന്. അപ്പോ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഈ ബിൽഡിംഗ് മെറ്റീരിയൽസും കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡ്രൈ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആയിട്ട് വരും. എന്ന് പറഞ്ഞാൽ
ഫുള്ള് തിയറി ആണ്, കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടല്ല. നമ്മൾ ഉപയോഗിക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതും അതിന്റെ ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, ആ ടെസ്റ്റിന്റെ വാല്യൂസ് ഒക്കെ എത്രയ്ക്ക് വരണം, അങ്ങനെയൊക്കെയുള്ള വരുന്ന ടോപ്പിക്കുകളാണ്. അതുപോലെ അവിടെ പല പല ടേംസും എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പരിചയം ഇല്ലാത്ത പല പല ടേംസ് ഒക്കെ നിങ്ങൾ സിവിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് കേട്ടിട്ടില്ലാത്ത കുറെ ടേംസുകളൊക്കെ കയറി വരും. അപ്പോൾ അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസും കൺസ്ട്രക്ഷനും ഈ രണ്ട് ടോപ്പിക്കും പഠിക്കുമ്പോൾ ചിലർ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ ചിലർ നോട്ട് റെഫർ ചെയ്തിട്ടായിരിക്കും പഠിക്കുന്നത്. എങ്ങനെ പഠിക്കുന്നവരാണെങ്കിലും ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു കീ നോട്ട് പോലെ പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ നോക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ വാസ്റ്റ് ആയിട്ട് ഒരു നോട്ട് റെഫർ ചെയ്ത് പഠിക്കുന്നുണ്ടാവും, അത് വെച്ച് പഠിക്കുന്നുണ്ടെങ്കിലും അതിന്റെ സൈഡിൽ നിങ്ങൾ ചെറിയൊരു കീ നോട്ട് എന്നുള്ള പോലെ ഒരു ചെറിയ നോട്ട്ബുക്ക് കീപ്പ് ചെയ്യാൻ ശ്രമിക്കാം. എന്നിട്ട് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞപ്പോൾ മെറ്റീരിയൽസിന്റെ ബ്രിക്ക്, അവർ ഫസ്റ്റ് പറഞ്ഞ ടോപ്പിക് ബ്രിക്ക് ആണ്. അപ്പൊ ഈ ബ്രിക്കിന്റെ പഠിക്കുന്ന സമയത്ത് ബ്രിക്കിന്റെ പല പല വെറൈറ്റീസ് ഉണ്ട്, ബ്രിക്കിൽ ഏതൊക്കെ ക്ലാസ്സുകളുണ്ട്, അതിന്റെ സ്ട്രെങ്ത് ഏതൊക്കെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നത്, എത്ര സ്ട്രെങ്ത് വരെ വന്നാലാണ് നമ്മളത് ഗുഡ് ക്വാളിറ്റി ബ്രിക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു ചെറിയ നോട്ട്ബുക്ക് എടുത്തിട്ട് അതിന്റെ ഒപ്പം അതും കൂടെ ഒന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക. ചെറിയ സെൻസ് ജസ്റ്റ് കീ നോട്ടായിട്ട് എഴുതി വെച്ചാൽ മതി, സ്ട്രെങ്ത് ഇത്രയും വരുന്നതാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്, അങ്ങനെ ഒന്ന് നോക്കി വെക്കുക. അപ്പൊ നമുക്ക് എന്ത് പറ്റും, ഈ പറയുന്ന നമ്മൾ ബ്രിക്കിന്റെ മാത്രം നമ്മൾ എല്ലാ മെറ്റീരിയൽസും പഠിക്കണം, ബ്രിക്ക് പഠിക്കണം, സിമെന്റ്, പിന്നെ സ്റ്റീലിന്റെ കാര്യങ്ങൾ പഠിക്കണം, കോൺക്രീറ്റ്, അഗ്രിഗേറ്റ് എല്ലാം പഠിക്കുമ്പോൾ ഇതേപോലെ ഈ പറയുന്ന വാല്യൂസും അതിന്റെ ടെസ്റ്റുകളുടെ പേരും ആ ടെസ്റ്റ് എന്ത് കണ്ടുപിടിക്കാനാണ് എന്നുള്ളതും ഒക്കെ നമ്മൾ ചെറിയ ചെറിയ നോട്ടായിട്ട് കീപ്പ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ അത് വീണ്ടും വീണ്ടും റെഫർ ചെയ്യാം. കാരണം കുറച്ച് നമ്മൾ മറന്നു പോകാൻ സാധ്യത ഉള്ള ഒരു ടോപ്പിക്കുകളാണ്, പല വേർഡ്സും നമ്മളെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറാതെ നമുക്ക് പലർക്കും മറന്നു പോകാൻ ഓർമ്മ നിൽക്കുന്നില്ല എന്ന് കുട്ടികൾ കംപ്ലൈന്റ് പറയുന്ന ഒരു ടോപ്പിക് ആണ് ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ് കൺസ്ട്രക്ഷൻ. അപ്പൊ അത് മാക്സിമം നമ്മൾ ഓർമ്മ നിൽപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ അതൊന്ന് റെഫർ ചെയ്ത് നോക്കുക. ഓ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇനി എക്സാമിന് പോകുന്നതിന് തലേന്നോ രാവിലെ ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഒന്നൊരു ജസ്റ്റ് നോട്ട് കീപ്പ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം നമുക്ക് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സിലബസിൽ വരുന്നത് ബ്രിക്കിനെ പറ്റിയിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാം പഠിക്കുമ്പോഴും ഏത് ബിൽഡിംഗ് മെറ്റീരിയൽ പഠിച്ചാലും ഓർഡറിൽ പഠിച്ചു പോവുക. ആദ്യം ആ ബിൽഡിംഗ് മെറ്റീരിയൽ, ആ മെറ്റീരിയലിന് ഏതൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നുള്ളത് നോക്കുക. പിന്നെ ആ പ്രോപ്പർട്ടീസ് ഒക്കെ കണ്ടുപിടിക്കാൻ ഏതൊക്കെ ടെസ്റ്റുകളാണ് വരുന്നത് നോക്കുക. ആ ടെസ്റ്റിന്റെ വാല്യൂസ് എത്ര വന്നാലാണ് നമ്മൾ ഓരോ ബ്രിക്കിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പൊ ബ്രിക്കിന്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കുക. ഇനി അതിന്റെ മാനുഫാക്ചറിങ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നോക്കുക. അങ്ങനെ കുറച്ച് ഇപ്പൊ ഇവര് സിലബസിൽ വെറൈറ്റീസ്, സ്ട്രെങ്ത്, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞെങ്കിലും അത്ര പറഞ്ഞിട്ടുള്ളെങ്കിലും കുറച്ചും കൂടെ ഒന്ന് ഡെപ്തിലേക്ക് നോക്കാൻ ശ്രമിക്കണം. കാരണം നമുക്ക് നല്ല ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം കൂടുതലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതും ഈ മെറ്റീരിയൽസിൽ നിന്ന് തന്നെയാണ് എന്ന് പറയാം. നമുക്ക് ഏകദേശം ഒരു 8 മാർക്ക് 9 മാർക്കോളം നമുക്ക് ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന പോർഷൻ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനിയും നമുക്കത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൂടുതലും അങ്ങനെ പഠിക്കുന്ന സമയത്ത് എല്ലാ ടെസ്റ്റുകളും ഡീറ്റെയിൽ ആയിട്ട് എഴുതി തന്നെ കുറച്ചും കൂടെ ഒന്ന് വാസ്റ്റായിട്ട് ആ പറയുന്ന മെറ്റീരിയലിനെ പറ്റിയിട്ട് എല്ലാം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ടെക്സ്റ്റ് ബുക്ക് തന്നെ റെഫർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരിക. ഈ അടുത്തത് സിമെന്റിനെ പറ്റിയിട്ട്. അപ്പൊ സിമെന്റ് പഠിക്കുന്ന സമയത്ത് സിവിലിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് പറയാണ്, കോൺക്രീറ്റ് ടെക്നോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ട്. നമുക്ക് സിവിലിനൊക്കെ പഠിക്കാനുള്ള കോൺക്രീറ്റ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക് വരും. ആ കോൺക്രീറ്റ് ടെക്നോളജിയുടെ ടെക്സ്റ്റ് വെച്ച് തന്നെ പഠിക്കാൻ നോക്കുക. അപ്പൊ കോൺക്രീറ്റ് ടെക്നോളജി പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ സിമെന്റിനെ പറ്റിയിട്ടുള്ള ഏതൊക്കെ ടൈപ്പ് സിമെന്റ് ഉണ്ട്, സിമെന്റിൽ ഏതൊക്കെ കണ്ടന്റുകളാണ് ഉള്ളത്, അങ്ങനെ എല്ലാം. അപ്പൊ ആ കണ്ടന്റുകളൊക്കെ ഇത്ര മുതൽ ഇത്ര പെർസെന്റേജ് വരെയാണ് ഉള്ളതെന്നൊക്കെ ഉണ്ട് സിമെന്റിൽ. അപ്പൊ ഇതൊന്നും നമുക്ക് ഓർമ്മയിൽ നിൽക്കില്ല. ബ്രിക്കിനും ഉണ്ട് അങ്ങനെ, സിമെന്റിനും ഉണ്ടാവും അങ്ങനെ. അപ്പൊ ഇത് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു പോകലൊക്കെ വരും. അതുകൊണ്ട് തിരിഞ്ഞു പോകും, നമുക്ക് ബ്രിക്കിനെയാണോ സിമെന്റിനെയാണോ എന്നുള്ളത് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൗട്ട് വരും. ആ ഡൗട്ട് വന്ന് കുറേ പേര് തെറ്റിക്കാറുള്ള ഒരു പോർഷൻ ഒക്കെയാണത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കീ നോട്ട്സ് കീപ്പ് ചെയ്ത് പഠിക്കാൻ നോക്കുക, കമ്പയർ ചെയ്ത് പഠിക്കുക. ബ്രിക്കിന് ഇങ്ങനെയാണെങ്കിൽ സിമെന്റിന് ഇങ്ങനെയാണ് എന്നുള്ളത് കമ്പയർ ചെയ്ത് തന്നെ നമ്മൾ പഠിക്കുക. അപ്പൊ അത് കുറച്ചും കൂടെ നമുക്കൊന്ന് തറവാകും, നമ്മുടെ മനസ്സിലത് തറവാകും. അപ്പൊ സിമെന്റിനെ പറ്റി പഠിക്കുക, സിമെന്റിന്റെ ഏതൊക്കെ ഗ്രേഡുകളുണ്ട്, അങ്ങനെ എല്ലാം എന്ന് വെച്ചാൽ ഇത് പറഞ്ഞിരിക്കുന്ന പോലെ വെറൈറ്റീസും ഗ്രേഡും മാത്രമല്ല, അതിൽ ഏതൊക്കെ കണ്ടന്റുകളാണ് ഉള്ളത്, ഏതൊക്കെ ടെസ്റ്റ് ആണ് വരിക. അപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്ന ഈ പോർഷൻസ് മാത്രമല്ല ചോദിച്ചിട്ടുള്ളത്, ടെസ്റ്റിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ ടെസ്റ്റുകളാണ് സിമെന്റിൽ നമ്മൾ ചെയ്യുക, ഈ പറയുന്ന ടെസ്റ്റുകളൊക്കെ ഏത് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാനാണ്, ആ വാല്യൂ എത്ര വരെ വന്നാലാണ് നമ്മളത് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് എടുക്കുക, അങ്ങനെ എല്ലാം നോട്ട് ചെയ്ത് പഠിക്കുക.
സിമെന്റിന്റെ പഠിച്ചു. സിമെന്റ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ അഗ്രിഗേറ്റ് പഠിക്കുക. അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് അഗ്രിഗേറ്റ്സ് വരും, കോഴ്സ് അഗ്രിഗേറ്റും വരും, ഫൈൻ അഗ്രിഗേറ്റും വരും. സിവിൽക്കാർക്ക് അറിയാം, കോഴ്സും വരും, ഫൈനും കറിയും. എന്ന് വെച്ചാൽ പ്രാക്ടിക്കലി പറഞ്ഞാൽ നമ്മുടെ മെറ്റല്, നമ്മുടെ സാൻഡ്. അപ്പൊ അതിന് അതിന്റെ രണ്ടിന്റെയും പ്രോപ്പർട്ടീസ് കമ്പയർ ചെയ്ത് പഠിക്കുക, വാല്യൂസ് പഠിക്കുക. അപ്പൊ അഗ്രിഗേറ്റ് പഠിച്ചു, സിമെന്റ് പഠിച്ചു. ഇത് അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത മോർട്ടാർ പഠിക്കുക. എന്ന് വെച്ചാൽ സിമെന്റും നമ്മുടെ ഫൈൻ അഗ്രിഗേറ്റ് സാൻഡും ഒക്കെ ചേരുമ്പോൾ ഉള്ളാവുന്ന മോർട്ടാർ, അതിനെ പറ്റിയിട്ടൊന്ന് പഠിക്കുക. അത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, എന്നാലും ഏതൊക്കെയാണ് റേഷ്യോസ്, എന്തൊക്കെയാണ് മോർട്ടാറിൽ വരുന്ന കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നോക്കുക. പിന്നെ കോൺക്രീറ്റ്, കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ സിമെന്റും ഈ ഫൈൻ അഗ്രിഗേറ്റും ഹോർസ് അഗ്രിഗേറ്റും കൂടെ മിക്സ് ചെയ്യുമ്പോൾ എന്താ കോൺക്രീറ്റ് ആവും. ആ കോൺക്രീറ്റ് കട്ടി ആവുന്നതിന് മുന്നേ ആകുമ്പോൾ നമ്മൾ ഫ്രഷ് കോൺക്രീറ്റ് എന്ന് പറയും. കട്ടി ആയിക്കഴിഞ്ഞാൽ ഹാർഡ് ആൻഡ് കോൺക്രീറ്റ്. അപ്പൊ ഫ്രഷ് കോൺക്രീറ്റ് ആയിരിക്കുമ്പോൾ ഏതൊക്കെ ടെസ്റ്റുകൾ ചെയ്യും, അത് ഏതൊക്കെ ഗ്രേഡിലാണ്, ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ നോക്കണം. എത്ര വെള്ളമാണ് മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അതിന് കുറെ റേഷ്യോസ് ഒക്കെ ഉണ്ട്, കുറെ വാല്യൂസ് വരുന്ന ഒരു ഏരിയ ആണത്. എന്ന് പറഞ്ഞാൽ വാട്ടർ സിമെന്റ് റേഷ്യോ ഇത്രയാണെങ്കിൽ ഇങ്ങനെ. ഇനി ഗ്രേഡ് എന്ന് പറഞ്ഞാൽ M20 എന്ന് പറഞ്ഞ ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്, M25 എന്ന് പറഞ്ഞ ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവര് മെയിൻ ആയിട്ടും ഞാൻ പറയുന്നത് എല്ലാം നോട്ട് ചെയ്ത് നോക്കുക. ഇനി ആ ഫ്രഷ് കോൺക്രീറ്റ് ആകുമ്പോൾ അവിടെ കുറെ ടെസ്റ്റുകൾ വരും. ആ ഓരോ ടെസ്റ്റുകൾക്കും വരുന്ന വാല്യൂസ് എഴുതി തന്നെ പഠിക്കുക. ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്തുകൊണ്ടേ ഇരിക്കുക, മറന്നു പോയി എന്ന് പറയരുത്. അതുകൊണ്ടാണ് പറയുന്നത് മറന്നു പോകാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ് പറയുന്ന ഈ പറഞ്ഞ മെറ്റീരിയൽസും അടുത്ത് വരുന്ന കൺസ്ട്രക്ഷനും നമുക്ക് മറന്നു പോകും. ആ നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് ബൈലായിട്ട് കുറേ വാല്യൂസ് വരുമല്ലോ, അപ്പൊ ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനൊക്കെ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തുനിന്ന് നോക്കി റിഫ്രഷ് ചെയ്ത് പഠിക്കേണ്ട പോർഷൻസ് ആണ്. അത് കഴിഞ്ഞ് അടുത്ത് വരുന്ന കൺസ്ട്രക്ഷനകത്ത് വരുമ്പോൾ മെയിൻ ആയിട്ട് ഫൗണ്ടേഷൻ ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഫൗണ്ടേഷന് പല പല ടൈപ്പുകളുണ്ട്. ഈ പറയുന്ന ടൈപ്പുകളെയൊക്കെ ഒന്ന് ഡീറ്റെയിൽ ഇടുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഫൗണ്ടേഷൻ. അപ്പൊ നമുക്ക് ഈ സിവിലിന്റെ പ്രധാനമായിട്ടുള്ള ഒരു നമുക്കൊരു മെറിറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ഈ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് പിക്ചർ ഒക്കെ വെച്ച് നിങ്ങൾ പഠിക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ പിക്ചർ കണ്ടുപിടിക്കുക, വെറുതെ വായിച്ച് പഠിച്ചു പോവാതെ ആ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു ഫൗണ്ടേഷൻ, ആ ഫൗണ്ടേഷൻ ഐസൊലേറ്റഡ് കൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള പിക്ചർ വെച്ചൊന്ന് പഠിക്കുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലേക്ക് അത് കയറും. അപ്പോ കമ്പൈൻഡ് ഫുട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പൊ ആ പിക്ചർ ഒന്ന് എടുത്ത് നോക്കുക. കമ്പൈൻഡ് ഫുട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്, എപ്പോഴാണ് അത് ചൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഒന്ന് ഫോട്ടോസും കൂടി വെച്ചിട്ട് നോക്കുക. അത് കഴിഞ്ഞ് അടുത്ത പറയുന്നത് കൺസ്ട്രക്ഷനിലെ മേസണറീസ് ആണ്. അപ്പൊ മേസണറിയിൽ ബ്രിക് മേസണറി മാത്രം പഠിച്ച് നിർത്തരുത്. ബ്രിക് മേസണറിയിൽ തന്നെ പല പല ടൈപ്പ് വരും, പ്ലസ് നമ്മുടെ സ്റ്റോൺ മേസണറി എന്ന് വെച്ചാൽ റബിൾ മേസണറിയും കൂടി നോക്കണം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം. അതിന് പല പല ബോണ്ട്സ് ആണ്, ബോണ്ടുകളും കാര്യങ്ങളും എല്ലാം വരും, പല ടൈപ്പ് മേസണറീസ് വരും. അപ്പൊ അതിനകത്ത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിലബസ് കവർ ചെയ്യാൻ കുറച്ച് ഈസി തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ പറയുന്ന സിലബസ് കമ്പാരിറ്റീവ്ലി നമുക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ടോപ്പിക് തന്നെയാണ്. ഇനി ഇത് പഠിച്ച് കഴിഞ്ഞാൽ പ്ലസ് കുറച്ചും കൂടി ഒന്ന് ആഡ് ഓൺ ആയിട്ട് പഠിക്കുന്നത് ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം PSC കാര്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, പക്കാ സിലബസ് ഒന്നും ഫോളോ ചെയ്യണം എന്നില്ല. കുറച്ചും കൂടി ആ പറയുന്ന പോർഷൻസിൽ നിന്ന് കുറച്ചുകൂടി ഡെപ്ത്തിലേക്ക് ഒന്ന് പഠിച്ചു നോക്കുക. എന്ന് വെച്ചാൽ മേസണറി എന്ന് പറയുമ്പോൾ വെറുതെ ബ്രിക്ക് മേസണറി മാത്രം കൊണ്ട് നിർത്തരുത്. ബ്രിക്കിന്റെ എല്ലാ ടൈപ്പ് മേസണറീസും നോക്കുക, പ്ലസ് അത് കഴിഞ്ഞാൽ റബിളിന്റെ എല്ലാ ടൈപ്പ് മേസണറീസ് നോക്കുക. അതൊക്കെ തന്നെ കമ്പയർ ചെയ്ത് പഠിക്കുക. അവിടെ ഓരോ ടൈപ്പ് ഇപ്പം പഠിച്ചിട്ടുള്ള ഒരു ഗ്രേ മേസണറിയിൽ നമ്മൾ ബ്രിക്കിനെ ക്യൂൻക്ലോസർ കിങ്ക്ലോസർ എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്യും. ബാറ്റുകൾ എന്താണ്, ഹാഫ് ബാറ്റ് എന്താണ്, ഓരോ മേസണറിയിലും ഇതൊക്കെ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അപ്പോൾ ഒന്നുകിൽ പിക്ചർ വെച്ച് പഠിക്കുക, പിന്നെ നിങ്ങൾ തന്നെ ഒരു പിക്ചർ വരച്ച് മനസ്സിലേക്ക് കയറ്റണം. അപ്പൊ നമുക്ക് പലതും നമുക്ക് പിക്ചർ കണ്ട് തന്നെ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു പോർഷൻസ് ആണ്. അപ്പൊ ഈ പറയുന്ന പോലെ കീനോട്ട്സ് ഒക്കെ വെച്ച് പിക്ചേഴ്സ് ആയിട്ടൊക്കെ വരയ്ക്കുക. ആ ബുക്കിൽ കീനോട്ട് എഴുതുന്ന ബുക്കിൽ പിക്ചേഴ്സ് ആയിട്ടൊക്കെ ഒന്ന് വരച്ച് പഠിച്ചാൽ ബെറ്റർ ആയിരിക്കും. ലാസ്റ്റ് ടൈം ഒക്കെ അത് റെഫർ ചെയ്യുമ്പോൾ നമുക്കൂടെ ഒരു കോൺഫിഡൻസും കൂടെ വരും, ഓക്കെ ഇതൊക്കെ എനിക്ക് അറിയാം എന്നുള്ള. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് മിനിറ്റ് നോക്കുന്നതായിരിക്കും ചോദ്യമായിട്ട് കിട്ടുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി അടുത്ത് വരുന്ന ഒരു ടോപ്പിക് സർവേയിങ്ങിലാണ്. സർവേയിങ്ങും കമ്പാരിറ്റീവ്ലി ഈസിയാണ്. ഈ ഫസ്റ്റ് പറഞ്ഞ മെറ്റീരിയൽസും കൺസ്ട്രക്ഷനിലും നമുക്ക് ഇങ്ങനെ എന്താ പറയുക മാത്തമാറ്റിക്കലി വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ സർവേയിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമുക്ക് യൂണിറ്റ് കൺവേർഷൻ ഏക്കർ ടു ഹെക്ടർ എന്നൊക്കെ പറയുന്ന യൂണിറ്റ് കൺവേർഷൻസ് ഒക്കെ വരും. അപ്പൊ അതും ഈ പറയുന്ന നോട്ടിൽ ഒന്ന് എഴുതി വെച്ചിരിക്കുക, അത് മറന്നു പോകരുത്. അപ്പൊ അങ്ങനെ മീറ്റർ ടു ഏക്കർ, മീറ്റർ സ്ക്വയർ ടു ഏക്കർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൺവേർഷൻസ് വരാം. അപ്പോൾ ആ വരുന്ന ചോദ്യം കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതും കൂടി ഈ നോട്ടിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. യൂണിറ്റ് കൺവേർഷൻ ഒന്നൊക്കെ ചെയ്യാൻ ഒന്ന് ഒന്ന് ചെയ്ത് തന്നെ നോക്കണം.
നമുക്ക് വരുന്ന മാത്തമാറ്റിക്കൽ ചോദ്യങ്ങൾ, ഈ സർവേയിങ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചിലപ്പോൾ വരാൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ വരുന്ന ചോദ്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് തന്നെ പഠിക്കണം, മാത്സ് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം, മാക്സിമം സ്പീഡിൽ ചെയ്യാനുള്ള മാർഗങ്ങളും കൂടി നോക്കണം. ഓക്കെ, ഇനി സർവേയിങ്ങിൽ മെയിൻ ആയിട്ട് ചെയിൻ സർവേയിങ്ങിന്റെ ടോപ്പിക്കാണ് നമുക്ക് വരുന്നത്. ചെയിൻ സർവേയിങ്ങിൽ പഠിക്കുമ്പോൾ ചെയിൻ സർവേയിന്റെ പ്രിൻസിപ്പിളെ, പിന്നെ ഒരുവിധമുള്ള സർവേയുടെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. ചെയിൻ സർവേയുടെ മാത്രമല്ല എല്ലാ ഇൻസ്ട്രുമെന്റ്സ്, കാരണം നമുക്ക് ഒന്ന് നമ്മുടെ ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. അപ്പൊ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഇതാണോ അതാണോ എന്നുള്ള കൺഫ്യൂഷൻ വരാതിരിക്കണമെങ്കിൽ ഈ പറയുന്ന സർവേയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ട് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് സർവേയിൽ വരുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഒന്ന് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. പ്ലസ് നിങ്ങൾ കൂടുതലായി പഠിക്കേണ്ടത് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ചെയിൻ സർവേയുടെ ചോദ്യങ്ങൾ തന്നെയാണ്. ആൻഡ് ചെയിൻ സർവേ മാത്രമല്ല മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അതിനെപ്പറ്റി ഈ പറയുന്ന GPS GIS എന്നൊക്കെ പറയുന്ന ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അതിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ മോഡേൺ ഇൻസ്ട്രുമെന്റ്സ്, കുറേ ടൈപ്പ് മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അതിൽ GIS ആണ് ഇവർ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. GIS കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കണം, GIS GPS ആണ്. അതൊന്നുകൂടി കുറച്ച് സ്ട്രെച്ച് ചെയ്ത് പഠിക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പൊ അവിടെയും ഈ പറയുന്ന കുറെ ടേംസും കാര്യങ്ങളൊക്കെ വരും. ഒന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം, നമുക്ക് പലരും കേട്ടിട്ടുള്ള, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർ വരെ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പക്ഷെ എന്നാലും ഒന്ന് ഡീപ്പ് ചെയ്ത് ഒന്ന് നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കാൻ നോക്കുക. ഓക്കെ, ഇത് ഇത്രയാണ് സിലബസിലേക്ക് വരുമ്പോൾ വരിക. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് രണ്ടാം കാര്യം നോക്കാം. അപ്പൊ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 5-6 മാർക്കോളം നമ്മൾ പറഞ്ഞ ആദ്യം പറഞ്ഞ മെറ്റീരിയൽസ്, ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നുണ്ട്, 5-6 അല്ല അതിന് കൂടുതലുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് വരും. അതിൽ തന്നെ കോൺക്രീറ്റ് ടെക്നോളജി സ്ട്രെസ് ചെയ്ത് വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, കോൺക്രീറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ. എന്ന് വെച്ചാൽ സിമെന്റിന്റെയും അഗ്രിഗേറ്റിന്റെയും കോൺക്രീറ്റിന്റെ ഒക്കെ കാര്യങ്ങൾ, അവിടെയൊക്കെ നമുക്ക് എന്താ, നമുക്ക് ഓപ്ഷൻസ് വരുമ്പോൾ കൺഫ്യൂസിങ് ആയി തോന്നാം എന്ന സാധ്യതയുള്ള രീതിയിലാണ് ഓപ്ഷൻസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, വീണ്ടും വീണ്ടും ഒരു തവണ പഠിച്ചു വിടരുത്, എന്തായാലും ഒരു തവണ പഠിച്ചു വിടരുത്, ഒരു മിനിമം ഒരു 3 times എങ്കിലും വീണ്ടും വീണ്ടും പഠിക്കണം. ലാസ്റ്റ് മിനിറ്റില് ഈ പറയുന്ന കീനോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ലാസ്റ്റ് മിനിറ്റിൽ അത് റെഫർ ചെയ്ത് തന്നെ പോകണം, ഇല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും, ഉറപ്പായും കൺഫ്യൂഷൻ വരുന്ന ഒരു പോർഷൻ ആണത്. ഓക്കെ, ഈ ടേംസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ക്വസ്റ്റ്യൻ കറക്റ്റായി വായിച്ചിട്ട് ആൻസർ ചെയ്താവുള്ളൂ. ചിലർ ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും ചാടിക്കയറി ആൻസർ ചെയ്യും. അവരെന്ന് വെച്ചാൽ ചോദ്യത്തിൽ ആ പറയുന്ന ഓപ്ഷൻസിൽ കുറച്ച് ട്രിക്കി ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ട്. അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് പേപ്പറിൽ മുന്നേ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ ചാടിക്കയറി ആൻസർ ചെയ്തും പിന്നെ ഒന്നും കൂടെ വായിച്ച് നോക്കുമ്പോഴായിരിക്കും ഓക്കെ ഇതായിരുന്നു ഇങ്ങനെയല്ല നോട്ട് എന്നുള്ള ചോദ്യം. ചിലപ്പം വട്ട് ഈസ് എന്നായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, പക്ഷെ വിച്ച് ഈസ് നോട്ട് എന്നായിരിക്കും ചോദ്യത്തിൽ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിച്ചിട്ട് ആൻസറിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ടേക്കൺ ആസ് ഫൈൻ അഗ്രിഗേറ്റ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ നമ്മുടെ കോൺക്രീറ്റ് ടെക്നോളജി എന്ന് പറയുന്ന പോർഷനിൽ തന്നെയാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫൈൻ അഗ്രിഗേറ്റ്, ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണെങ്കിൽ അറിയായിരിക്കും ഫൈൻ അഗ്രിഗേറ്റ്സ് എന്താണ്, കോഴ്സ് അഗ്രിഗേറ്റ്സ് എന്താണ് എന്നുള്ളതൊക്കെ അറിയാം. അപ്പൊ എന്നാലും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയാണ്, അഗ്രിഗേറ്റുകൾ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നമ്മുടെ മെറ്റല്, സാൻഡ് ഇതിനെയൊക്കെ തന്നെയാണ് നമ്മൾ അഗ്രിഗേറ്റുകൾ എന്ന് പറയുന്നത്. അതിൽ മെറ്റൽ ആണെങ്കിൽ നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റ് എന്നും സാൻഡിനെ ആണെങ്കിൽ നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്നും പറയും. ഒത്തിരി വെറൈറ്റി ഉണ്ട്, ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ്. മെറ്റലിനെ ആണെങ്കിൽ നമ്മൾ കോഴ്സ് എന്നും അല്ലാതെ തന്നെ നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്നും പറയും, സാൻഡിന് നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്നും പറയും. ഇനി ഈ അഗ്രിഗേറ്റുകളായിട്ട് തിരിക്കുന്നത് എപ്പോഴും, അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഓർഡറിൽ പഠിക്കുക, സിമെന്റ് പഠിച്ചു, സിമെന്റ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ അഗ്രിഗേറ്റ് പഠിക്കുക. അഗ്രിഗേറ്റ് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നത് എന്താണ് ഈ കോഴ്സ്, എന്താണ് ഈ ഫൈൻ. അപ്പൊ നമ്മൾ ഈ കോഴ്സായിട്ടും ഫൈനായിട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അതിന്റെ സൈസ് അനുസരിച്ചിട്ടാണ്, അഗ്രിഗേറ്റിന്റെ സൈസുകൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഏതൊക്കെ കോഴ്സായിട്ട് വരും, ഏതൊക്കെ ഫൈനായിട്ട് വരും എന്ന് പറയുന്നത്. അപ്പൊ സൈസായിട്ട് നമുക്ക് തിരിക്കണമെങ്കിൽ എന്താ, അതിനെ മെഷർ ചെയ്യാൻ നമുക്കൊരു ഒരു എലമെന്റ് വേണം. എന്തെങ്കിലും വെച്ചിട്ട് ഒരു സാധനം വെച്ച് നമുക്ക് ഇതിൽ കൂടുതൽ സൈസ് വരുന്നവ കോഴ്സും, ഇതിൽ കൊത്താടെ സൈസ് വരുന്നത് ഫൈന് എന്ന് പറയണം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്, സീവ് അനാലിസിസ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അപ്പൊ സീവ് എന്ന് പറഞ്ഞാൽ സിവിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അറിയാം, ഇല്ലാത്തവർക്ക് ഞാൻ പറയണം അരിപ്പ, നമ്മുടെ അരിപ്പായിട്ട് പറയാം. അപ്പൊ ഓരോ സീവുകളുണ്ട്, നമുക്ക് കുറേ സീവുകളുണ്ട്. അപ്പൊ ആ ഓരോ സീവിനെ ഇപ്പൊ ഞാൻ ഒരു നമ്പർ വെച്ചിട്ടും അല്ലെങ്കിൽ ഓരോ വാല്യൂ വെച്ചിട്ടായിരിക്കും എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 4.75 mm സീവ് എന്ന് പറഞ്ഞാൽ ആ സീവിന്റെ മെഷിന്റെ സൈസ്, ആ അരിപ്പയുടെ മെഷ് ഇങ്ങനെയല്ലേ വരിക, അതിന്റെ ഉള്ള മെഷ്, ആ മെഷീന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 4.75 ആയിരിക്കും. അതിനെയാണ് നമ്മൾ 4.75 mm സീവ് എന്ന് പറയുക. ഇനി 10 mm സീവ് എന്ന് പറഞ്ഞാൽ എന്താ, ആ മെഷീന്റെ സൈസ് 10 mm ആയിരിക്കും.
ഓക്കെ. അപ്പൊ അങ്ങനെ വരുന്ന കുറേ സീവുകൾ നമുക്ക് ലാബുകളിൽ അവൈലബിൾ ആണ്. അതിൽ നമ്മൾ 4.75 എന്ന് പറയുന്ന സീവു ആണ് ഓർത്തിരിക്കുക. ഈ 4.75 mm സീവില് റീടൈം ചെയ്യുന്നവയെ എന്ന് വെച്ചാൽ അത് അരിക്കുമ്പോൾ അതിൽ തന്നെ കിടക്കും, പാസ് ചെയ്ത് പോകുന്നില്ല, റീടൈം ചെയ്യുന്നവയെ കോഴ്സ് അഗ്രിയേറ്റ് എന്നും പാസ് ചെയ്ത് പോകുന്നവനെ ഫൈൻ അഗ്രിയേറ്റ് എന്നും പറയും. അങ്ങനെ ആദ്യം പഠിക്കാം. ഓക്കെ, അപ്പം 4.75 റീടൈം ചെയ്യുന്നവ കോഴ്സും പാസ് ചെയ്ത് പോകുന്നത് ഫൈനും ആണ്. ഓക്കെ, അത് അങ്ങനെ പഠിക്കുക. ഇനി എല്ലാ പാസ് ചെയ്ത് പോകുന്നത് എല്ലാം ഫൈനാണോ? അല്ല. അപ്പൊ അവിടെ നമ്മൾ റേഞ്ച് വെച്ച് പഠിക്കുക. 80 mm മുതൽ 4.75 mm വരെ വന്നാൽ കോഴ്സ് അഗ്രേറ്റ് ആണ്. ആൻഡ് 4.75 mm മുതൽ 75 μ വരെ പോയാൽ ഫൈൻ അഗ്രേറ്റ് ആണ്. എങ്ങനെ വേണമെങ്കിലും ഈ ചോദ്യം വരാം. അതുകൊണ്ടാണ് വെറുതെ ആ ജസ്റ്റ് 4.75 പഠിച്ച് മാത്രം വിടരുത് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ ഓപ്ഷൻസും വെച്ചും കൂടി ഒന്ന് നോക്കുക. അപ്പൊ ഇവിടെ ഈ ഓപ്ഷൻസിനകത്തുണ്ട് പാർട്ടിക്കിൾസ് റീടൈംഡ് ഓൺ 4.75 mm. അപ്പൊ റീടൈംഡ് എന്ന് പറഞ്ഞാൽ 4.75 റീടൈം ചെയ്യുന്നത് കോഴ്സ് അഗ്രിയേറ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ എവിടം വരെയുള്ളതാണ് 4.75 റീടൈം ചെയ്യുന്നതും അവിടെ കിടക്കുന്നതും മുകളിൽ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അരിപ്പകൾ അടുക്കി അടുക്കി വെക്കുന്നതായിട്ട് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ ഇങ്ങനെ അടുക്കി വെച്ചാൽ ഏറ്റവും താഴെ 4.75 വെച്ചു, ഏറ്റവും മുകളിൽ 80 mm വെച്ചാൽ ഇതിൽ കൂടി അരിക്കുമ്പോൾ അരിച്ചരിച്ച് ഇവിടെ വരെ ഈ ഒരു ഏരിയാസിൽ വന്ന് നിൽക്കുന്നവയാണ് നമ്മൾ കോഴ്സ് അഗ്രിയേറ്റ് എന്ന് പറയുക. ഇനി അതിന്റെ താഴേക്ക് 4.75 മുതൽ 75 μ വരെ വെച്ചാൽ നമ്മൾ അതിനെ ഫൈൻ അഗ്രിയേറ്റ് എന്നും പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും വെച്ച് പഠിക്കുക, അല്ല ജസ്റ്റ് അത് മാത്രം പഠിച്ചു പോകരുത്. ഇനി അവിടെ ഫൈൻ അഗ്രിയേറ്റ് തന്നെ അവിടെയും കുറെ രീതിയിൽ തിരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ക്ലാസ്സുകൾ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ അതെല്ലാം റിലേറ്റ് ചെയ്ത് വേണം പഠിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോ ഈ ചോദ്യത്തിന്റെ ആൻസർ ഏതാ വരിക? ഇതായിരിക്കും വരിക. പാർട്ടിക്കൾ സൈസ് പാസിംഗ് ത്രൂ 4.75 mm ISEV ആണ് ഫൈൻ അഗ്രിയേറ്റ് എന്ന് പറയുന്നത്. ഈ എല്ലാ ഓപ്ഷൻസും വായിച്ചു നോക്കുമ്പോൾ കേട്ടോ, കാരണം പാർട്ടിക്കൾ സൈസ് പാസിംഗ് ത്രൂ 75 μ അല്ല. 75 μ റീടൈൻ ചെയ്യുന്നതും ഈ രണ്ട് കോമ്പിനേഷൻ ആണെന്ന് വെച്ചാൽ 75 μ റീടൈൻ ചെയ്യുന്നതും 4.75 പാസ് ചെയ്യുന്നതും ആണല്ലോ ഫൈൻ. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ആ ഒരു ഓപ്ഷൻ നമുക്ക് വരാം. അതാണ് ഞാൻ പറഞ്ഞത് ട്രിക്കി ആയിട്ട് ഓപ്ഷൻസ് വരാം, ചാടിക്കയറി ആൻസർ ചെയ്യരുത്. എല്ലാ ഓപ്ഷൻസും വായിച്ചതിന് ശേഷം മാത്രമേ ആൻസർ തീരുമാനിക്കാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് ടെസ്റ്റ് ഈസ് കാരിഡ് ഔട്ട് ടു ഫൈൻഡ് വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ്? അതാണ് അടുത്ത ചോദ്യം വരുന്നത്. അപ്പൊ നമ്മൾ ഓർഡറിൽ പഠിച്ചു പോവാ. ഞാൻ നേരത്തെ പറഞ്ഞു സിമെന്റ് പഠിച്ചു, അഗ്രിഗേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വാട്ടറിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുക. ഈ സിമെന്റും അഗ്രിഗേറ്റും വാട്ടറും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഫോം ആവുന്ന സാധനമാണ് കോൺക്രീറ്റ്. അതിൽ കട്ടിയാവാതെ വരുന്ന കോൺക്രീറ്റിനാണ് നമ്മൾ ഫ്രഷ് കോൺക്രീറ്റ് എന്ന് പറയുക. കട്ടിയായി കഴിഞ്ഞാൽ അതിന് ഹാർഡൻഡ് കോൺക്രീറ്റ് എന്ന് പറയും. ഈ എന്ന് വെച്ചാൽ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ട് വെച്ചിരിക്കുന്ന കോൺക്രീറ്റ്. ഈ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ട് വെച്ചിരിക്കുന്ന കോൺക്രീറ്റിൽ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന ടെസ്റ്റ് ആണ് വർക്കബിലിറ്റിയുടെ ടെസ്റ്റ്. അപ്പൊ വർക്കബിലിറ്റി എന്താണ്? വർക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കോൺക്രീറ്റിൽ എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ അതിനെ ഒരു ബീമോ കോളോ ആയിട്ടൊക്കെ പെട്ടെന്ന് മൗൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസിനെസ്, ആ വർക്ക് ചെയ്യാനുള്ള ഒരു ഈസിനെസിനെയാണ് വർക്കബിലിറ്റി എന്ന് പറയുന്നത്. ഈ വർക്കബിലിറ്റി നമുക്ക് എങ്ങനെയൊക്കെ മെഷർ ചെയ്യാം? കുറേ ടെസ്റ്റുകൾ ഉണ്ട് നമുക്ക് വർക്കബിലിറ്റി മെഷർ ചെയ്യാൻ. സ്ലംബ് ടെസ്റ്റ് എന്നുള്ള ടെസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കോമ്പാക്ഷൻ ഫാക്ടർ, അങ്ങനെ കുറേ ടെസ്റ്റുകൾ ഉണ്ട്. അപ്പൊ അതാ പറഞ്ഞ അതിന് ഓരോന്നിനും വാല്യൂസ് ഉണ്ട്. സ്ലംബ് വരുമ്പോൾ ഗുഡ് സ്ലംബ് എന്ന് പറഞ്ഞാൽ ഏത് വാല്യൂ ആണ്, RCC എത്ര മുതൽ ഇത്ര വരെ സ്ലംബ് വാല്യൂ വന്നാലാണ് നമ്മൾ റെക്കമെൻഡഡ് സ്ലംബ് വാല്യൂ എന്നുള്ളതുണ്ട്. കോമ്പാക്ഷൻ ഫാക്ടറിന് എത്രയാണ് വാല്യൂ, അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന കേസിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോട്ട് പ്രിപ്പയർ, കീ നോട്ട് വെച്ച് തന്നെ പഠിക്കാം. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇപ്പൊ ഇനി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ബുക്ക് എടുത്ത് വെച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാണ്, ഈ ചോദ്യം കണ്ടു വിച്ച് ടെസ്റ്റ് ഈസ് കാരക്ടർ ഫൈൻ വർക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എല്ലാം വർക്കബിലിറ്റിയെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കടന്നു പോകണം. വർക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, വർക്കബിലിറ്റി നമ്മളെ മെഷർ ചെയ്യാനുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയായിരുന്നു, എല്ലാം ഒന്ന് കടന്നു പോകാം. എന്നിട്ട് അതിന്റെ വാല്യൂസ് എത്രയായിരുന്നു എല്ലാം ബാക്ക്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, ആ വാല്യൂസിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് പതിഞ്ഞോളും. ഓക്കെ, ഇനി ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസും കൂടി വെച്ച് പഠിക്കാൻ നോക്കുക. അപ്പൊ ഓപ്ഷൻസിൽ ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന സൈറ്റിനെ പറ്റിയിട്ട് മുന്നേ വന്ന സാറന്മാർ എല്ലാവരും റെഫർ ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ സൈറ്റ് ഇത്രയും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ എല്ലാ ഓപ്ഷൻസിനെ പറ്റിയിട്ടും ഒരു ഒരു ബ്രീഫ് ഐഡിയാസ് അതിന്റെ താഴെ സൊല്യൂഷനിൽ പറയാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ വേണം നമ്മൾ പഠിക്കുമ്പോഴും. അടുത്ത ഫസ്റ്റ് ഓപ്ഷൻ ഇതിനകത്ത് ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ലേ ഷാറ്റിയർ ടെസ്റ്റ് ആയിരുന്നു. അപ്പൊ പഠിച്ചൊരു കുട്ടിക്ക് അറിയാം ഈ ലേ ഷാറ്റിയർ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഏത്
ഏത് ബിൽഡിംഗ് മെറ്റീരിയലിന്റെ ആയിരുന്നു, സിമെന്റിന്റെ ആയിരുന്നു. അപ്പൊ അത് സിമെന്റിന്റെ ഏത് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാനുള്ളതായിരുന്നു, അതിന്റെ വാല്യൂ എത്ര ആയിരുന്നു, അങ്ങനെ നമ്മൾ ബാക്കിലേക്ക് പഠിക്കുക. കംപ്രഷൻ ടെസ്റ്റ്, കംപ്രഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കംപ്രഷൻ സ്ട്രെങ്ത് ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ഏത് ഇതിന്റെ ആയിരുന്നു, എങ്ങനെയായിരുന്നു അത് കണ്ടുപിടിച്ചത്, എത്ര വാല്യൂ ആയിരുന്നു, അങ്ങനെ ബാക്കിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പഠിക്കാം. അപ്പൊ വർക്കബിലിറ്റിയുടെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് സ്ലംബ് ടെസ്റ്റ്, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്, വി ഡി ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന കുറെ ടെസ്റ്റുകളുണ്ട്. അതിനെല്ലാത്തിനും വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് എല്ലാം ബൈഹാർട്ട് ചെയ്യണം, ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഇവിടെ കണ്ടോ, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ആയിരുന്നു ഓപ്ഷനിൽ അവർ തന്നിരുന്നത്. അടുത്ത വിക്കറ്റ് അപ്പാരൽ ടെസ്റ്റ് ഉണ്ട്, ഇതും സിമെന്റിന്റെ ഒരു ടെസ്റ്റാണ്, കൺസിസ്റ്റൻസി കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ്. അപ്പൊ ഒ പി സി, അപ്പൊ സിമെന്റിന്റെ പല പല ടൈപ്പ് നമ്മൾ പഠിച്ചു. അതിൽ പല ടൈപ്പ് സിമെന്റുകൾ ഉണ്ട്, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ഉണ്ട്, പോർട്ട്ലാൻഡ് പുസ്ലോണ സിമെന്റ് ഉണ്ട്. അപ്പൊ ഈ സിമെന്റിന്റെ ഒ പി സി എന്ന് പറയുന്ന സിമെന്റിന്റെ വാല്യൂസ് നമ്മളെല്ലാം പഠിച്ചിരിക്കണം. എന്ന് വെച്ചാൽ ഒ പി സി എന്ന് പറയുന്ന സിമെന്റിന്റെ ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, ആ ടെസ്റ്റിൽ വരുന്ന ഓരോന്നിന്റെയും വാല്യൂസ് എത്രയൊക്കെയാണെന്നുള്ളത് പഠിച്ചിരിക്കണം. അപ്പോൾ ലേഷ്യാറ്റിലെ ടെസ്റ്റ് ഒ പി സി സിമെന്റ് സൗണ്ട്നെസ് കണ്ടുപിടിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ എത്ര വേണം. വിക്കറ്റ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞ ടെസ്റ്റ് കൺസിസ്റ്റൻസി കണ്ടുപിടിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വാല്യൂ, ഒ പി സിയുടെ വാല്യൂ എത്ര വരണം, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പൊ ഒരു ഓപ്ഷൻ കണ്ടാൽ ആ ഓപ്ഷൻ എല്ലാം നമുക്ക് ഫെയിമിലിയർ ആയിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ ഈ ഓപ്ഷൻസിൽ നിന്നായിരിക്കും അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടാൻ പോവാ. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ വെച്ച് തന്നെ പഠിക്കാൻ നോക്കുക കേട്ടോ, ബാക്കിലേക്ക് പഠിക്കാൻ ശ്രമിക്കണേ. ഓക്കെ, അതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ആണ് വരിക. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് ഈസ് പ്രിഫേർഡ് ഫോർ കോൺക്രീറ്റ് എന്നുള്ളതാണ്. അപ്പൊ അഗ്രിഗേറ്റിന്റെ പോർഷൻ പഠിച്ചു. അപ്പൊ നമ്മൾ സീവ് അനാലിസിസിനെ പറ്റിയിട്ട് ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തു, ഫൈൻ അഗ്രിഗേറ്റ് ഏതാണ്, കോഴ്സ് അഗ്രിഗേറ്റ് ഏതാന്നൊക്കെ മെൻഷൻ ചെയ്തു. ആ സമയത്ത് നമ്മൾ അഗ്രിഗേറ്റിന്റെ സീവ് അനാലിസിസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ സീവ് അനാലിസിസ് പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് വരുന്ന സാമ്പിൾ, അപ്പൊ സീവ് അനാലിസിസ് എന്താണ് എന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ചോദ്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, നമുക്ക് ഒരു കോൺക്രീറ്റ് നമുക്ക് മനസ്സിൽ ആലോചിച്ച് നോക്കാം, നമുക്കൊരു കോൺക്രീറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാമ്പിൾ തന്നിരിക്കുകയാണ്. ഒരു മെറ്റൽ കോഴ്സ് അഗ്രിഗേറ്റ് ആണെന്ന് മനസ്സിൽ വിചാരിക്കാം, കോഴ്സ് അഗ്രിഗേറ്റിന്റെ ഒരു സാമ്പിൾ തന്നിരിക്കുകയാണ്. ഈ സാമ്പിളില് നമുക്ക് എങ്ങനെയുള്ള അഗ്രിഗേറ്റ്സിനെയാണ് നിങ്ങൾ കോൺക്രീറ്റിൽ പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ചോദ്യം. അപ്പൊ എങ്ങനെയുള്ള അഗ്രിഗേറ്റിനായിരിക്കും എന്ന് പറഞ്ഞാൽ, നമ്മുടെ സാമ്പിളില് നമുക്ക് ചിലപ്പോൾ സാമ്പിളില് എല്ലാം ഒരേ സൈസ് ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ജസ്റ്റ് 10 mm എന്ന് പറയാം, എല്ലാം 10 mm സൈസുള്ള അഗ്രിഗേറ്റുകളായിരിക്കാം. ഫസ്റ്റ് സാമ്പിൾ നിങ്ങൾക്ക് തന്ന ഫസ്റ്റ് സാമ്പിളിൽ അങ്ങനെയാണെന്ന് വിചാരിക്കാം. എല്ലാ അഗ്രിഗേറ്റിന്റെ സൈസ് എന്ന് വെച്ചാൽ മനസ്സിൽ മെറ്റൽ ആണെന്ന് സങ്കല്പിക്കുക. ഈ മെറ്റൽ എല്ലാം ഒരേ സൈസാണ്, ഒറ്റ സൈസിലേ ഉള്ളൂ, 10 mm മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സാമ്പിൾ ഉണ്ട് നമുക്ക്, അതിനെ നമുക്ക് ഫസ്റ്റ് സാമ്പിൾ ആയിട്ട് മെൻഷൻ ചെയ്യാം. അങ്ങനെ ഒരു സാമ്പിൾ ഉണ്ട്, ആ സാമ്പിൾ ആണോ നിങ്ങൾ എടുക്കുക. അതോ അടുത്തൊരു സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, എല്ലാ സൈസ് എന്ന് വെച്ചാൽ ലാർജ് സൈസ് ഉണ്ട്, മീഡിയം സൈസ് ഉണ്ട്, സ്മോൾ സൈസ് ഉണ്ട്, അങ്ങനെ എല്ലാ സൈസിലേ ഉള്ള സാമ്പിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ എല്ലാ സൈസും ഉണ്ട് നമ്മളുടെ 80 mm മുതൽ, അല്ലെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന സൈസിന്റെ എല്ലാ സൈസിലുള്ളതും. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഇപ്പം ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ലാർജ് സൈസ്, മീഡിയം, സ്മോൾ എന്ന് പറയാം. അപ്പൊ ഫസ്റ്റ് സാമ്പിളില് മീഡിയം സൈസുകൾ മാത്രമേ ഉള്ളൂ, ഒറ്റ സൈസ് മാത്രമേ ഉള്ളൂ, എല്ലാം മീഡിയം സൈസ് ആയിരുന്നു എന്ന് കരുതാം. രണ്ടാമത്തെ സാമ്പിളില് ലാർജ് സൈസും ഉണ്ട്, സ്മോളും ഉണ്ട്, മീഡിയം ഉണ്ട്, എല്ലാ സൈസുകളും ഉണ്ട്. ഇനി അടുത്തൊരു സാമ്പിൾ, അടുത്തൊരു മൂന്നാമത്തെ വരുന്ന ഒരു സാമ്പിളില് നമുക്ക് മീഡിയം സൈസ് അവൈലബിൾ അല്ല, ലാർജും ഉണ്ട്, സ്മോളും ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. ചില സൈസുകൾ അവൈലബിൾ അല്ല, ചിലത് ഗ്യാപ്പാണ്. ഓക്കെ, അങ്ങനെയായിരിക്കാം. ഈ വരുന്ന ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ എങ്ങനെയുള്ള അഗ്രിഗേറ്റിനെയാണ് പ്രിഫർ ചെയ്യുക. യൂണിഫോംലി ഗ്രേഡഡ് അഗ്രിഗേറ്റിനെ ആണോ നിങ്ങൾ പ്രിഫർ ചെയ്യുക. അപ്പൊ യൂണിഫോംലി ഗ്രേഡഡ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് സാമ്പിളാണ്. ആദ്യം ഞാൻ പറഞ്ഞ സാമ്പിളിനെയാണ് യൂണിഫോംലി ഗ്രേഡഡ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൈസ് മാത്രമേ ഉള്ളൂ, അതാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുക. അതല്ല നമ്മൾ പ്രിഫർ ചെയ്യുക. കാരണം എന്തുകൊണ്ടാ, ഈ ഒരു സൈസ് മാത്രമേ ഉള്ളെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ കയ്യിൽ കുറെ കല്ലുകളുണ്ട്, എല്ലാം ഒരേ സൈസിലുള്ളതാ. അപ്പൊ ഇവരെല്ലാരും നമ്മളിങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഉണ്ടാവുന്ന വോയിഡ് വലുതായിരിക്കും അല്ലെ. കാരണം അവരെല്ലാം കൂടെ ഫോം ചെയ്തിരിക്കുന്ന ഒരു ഫോം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു വോയിഡ് ഉണ്ട്. ആ വോയിഡിന്റെ അകത്തേക്ക് നമുക്ക് ആ വോയിഡ് മറയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ ചെറിയ സൈസുള്ള പാർട്ടിക്കിൾസ് നമ്മളെടുത്തില്ല. അപ്പൊ അവര് ഫോം ചെയ്യുന്ന വോയിഡുകൾ വലുതായിരിക്കും.
അതുകൊണ്ട് അവരെ നമ്മൾ പ്രിഫർ ചെയ്യില്ല. അങ്ങനത്തുള്ള ഗ്രേഡ്സിനെയാണ് യൂണിഫോമിലി ഗ്രേഡഡ് എന്ന് പറയുന്നത്. ചോദ്യം കേൾക്കുമ്പോൾ ചാടി കയറി യൂണിഫോമിലി എന്ന് ആൻസർ ചെയ്യരുത്. യൂണിഫോമിലി ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈസേ ഉള്ളൂ എന്ന്, ആ ഒരു സൈസിലുള്ളത് നമുക്ക് വേണ്ട, നമുക്ക് വോയിഡ്സ് മിനിമം ആയിരിക്കണം. ആ ഗ്രേഡിനെല്ലാം കൂടി കൂട്ടി വെക്കുമ്പോൾ അവർ ഫോം ചെയ്യുന്ന വോയിഡ്സ് മിനിമം ആയിരിക്കണം. അങ്ങനെ മിനിമം ആവണമെങ്കിൽ എന്താ, എല്ലാ സൈസിലും ഉള്ള ഗ്രേഡ് വേണ്ടേ? കാരണം മീഡിയവും ലാർജും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ, മീഡിയവും ലാർജും കൂടെ കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന വോയിഡ് സ്പേസിലേക്ക് കേറ്റണമെങ്കിൽ സ്മോൾ സൈസിന്റെ ആവശ്യം ഉണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് എല്ലാ സൈസിലുള്ള പാർട്ടിക്കിൾസ് ആകുമ്പോഴാണ് ഇവിടെ വോയിഡ് കുറവ് വരിക. അങ്ങനെ എല്ലാ സൈസിലുള്ള പാർട്ടിക്കിൾസിനും ഉള്ള സാമ്പിളിനെയാണ് നമ്മൾ വെൽ ഗ്രേഡഡ് അഗ്രീഡ്. ഈ പറഞ്ഞ രണ്ടാമത്തെ സാമ്പിൾ അത് വെൽ ഗ്രേഡഡ് ആണ്. ഇനി ഗ്യാപ് ഗ്രേഡഡ് എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് സൈസ് ആബ്സെന്റ് ആണ്, ഒന്നോ രണ്ടോ സൈസുകൾ ആബ്സെന്റ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാർജും കാണും സ്മാളും കാണും, മീഡിയം ഉണ്ടാവില്ല. അപ്പോഴും കമ്പാരിറ്റീവ്ലി വോയിഡ് കൂടുതലായിരിക്കും. അടുത്ത ഫ്ലേക്കി ആൻഡ് ഇലോങ്ങേറ്റഡ് എന്ന് പറഞ്ഞാൽ നീളമുള്ളതും വളരെ തിൻ ആയിട്ടുള്ള അഗ്രിഗേറ്റ്സിനെയാണ്. അതിനേക്കാളും നമ്മൾ ഏറ്റവും പ്രിഫർ ചെയ്യുക വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ്സിനെയാണ്. അപ്പൊ ഇത് നിങ്ങൾ അഗ്രിഗേറ്റിന്റെ ടെസ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ ഈ പറയുന്ന ടേംസിലെല്ലാം കടന്നു പോകും. അവിടെ ഒരു ഗ്രാഫ് ഒക്കെ വരും, അതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഇനി ഞാൻ പറഞ്ഞതുപോലെ മാക്സിമം ഇങ്ങനെ എന്താ സൈസ് ഒക്കെ വെച്ചിട്ടും പിക്ചേഴ്സ് ഒക്കെ വെച്ച് നമ്മുടെ മനസ്സിലേക്ക് കയറ്റാൻ നോക്കുക. ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർ പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് മനസ്സിലേക്ക് കയറ്റാൻ നോക്കുക, അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു രീതി. അപ്പൊ അങ്ങനെ തന്നെ പഠിക്കുക, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി പഠിക്കുക ഈ ഓപ്ഷൻസ് എല്ലാം എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം സർവേ എന്നാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നത്. ഇൻ ട്രയാങ്കുലേഷൻ വിച്ച് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഫോർ എ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ. അപ്പം ഈ ചോദ്യത്തിന്റെ ചോദ്യം ഞാൻ മെയിൻ ആയിട്ട് ഇടാനുള്ള റീസൺ, പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം, നിങ്ങളെ ചോദ്യം അങ്ങോട്ട് എടുക്കുന്നു, വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് മാത്രമേ കാണുന്നുള്ളൂ, ചാടി കയറി ആൻസർ കൊടുക്കും. അറിയാവുന്ന പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചാടി കയറി ആൻസർ കൊടുക്കും. അപ്പൊ ഈ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ട്രയാങ്കിൾ എന്ന് വെച്ചാൽ നമ്മൾ ട്രയാങ്കുലേഷൻ ചെയ്യുന്ന സമയത്ത്, ട്രയാങ്കുലേഷൻ സർവേ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമ്മൾ ഒരു ഏരിയ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഒരു പൊസിഷൻ മാർക്ക് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. ആ ട്രയാങ്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രയാങ്കിൾ ഫോം ചെയ്തിട്ട്, ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കാം, നമുക്കിപ്പോ ഒരു ആർക്ക് വരയ്ക്കുമല്ലോ, ഒരു ബേസ് ലൈൻ ഉണ്ട്, നമുക്കിപ്പോ ഒരു ആർക്ക് വരയ്ക്കണമെങ്കിൽ എങ്ങനെയാ, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യണമെങ്കിൽ ഒരു ബേസ് ലൈൻ ഉണ്ടായിരിക്കും, ഇവിടെ നിന്ന് ഇത്ര ആംഗിൾ ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇത്ര ആംഗിൾ ഒക്കെ കൊടുത്തിട്ടല്ലേ നമ്മൾ ഈ ഒരു പൊസിഷൻ, ഇവിടെ ഒരു പൊസിഷൻ, ഇവിടെ ഒരു ട്രീ ഉണ്ടെന്ന് വിചാരിക്കുക, ഈ ട്രീ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഈ ബേസ് ലൈനിൽ നിന്ന് ഇത്ര ആംഗിൾ ഇങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കും, ഇത്ര ആംഗിൾ ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ചിട്ടായിരിക്കും നമ്മൾ ട്രീ ലൊക്കേറ്റ് ചെയ്യുക അല്ലെ. അപ്പോ അങ്ങനെ നമ്മൾ ട്രയാങ്കിൾ ഉപയോഗിച്ച് ഒരു ലൊക്കേഷൻ ചെയ്യുകയാണ്. ലൊക്കേഷൻ ചെയ്യുമ്പോൾ ആ ട്രയാങ്കിൾ എങ്ങനെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് വെൽ, അത് അങ്ങനെയുള്ള ട്രയാങ്കിൾ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ആയിരിക്കണം. വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ആ ട്രയാങ്കിളില് മിനിമം 30 to 120 degrees ഇടയ്ക്കായിരിക്കണം ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 degrees താഴേക്കും ആംഗിൾ പോകരുത്, 120 degrees മേലേക്കും ആംഗിൾ പോകരുത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഒരു ഐഡിയൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ ആംഗിളും 60 degrees വരുന്ന ട്രയാങ്കിൾ അല്ലെ, അതൊരു ഐഡിയൽ ട്രയാങ്കിൾ ആണ്. അതൊരു വെൽ കണ്ടീഷൻഡ് ഐഡിയൽ ട്രയാങ്കിൾ ആണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അല്ലെങ്കിൽ 30 to 120 degrees ഇടയ്ക്ക് നിൽക്കുന്നതെന്നുള്ളത് പോലെ പഠിക്കും. ഇനി ചോദ്യത്തിനകത്ത് എന്തുകൊണ്ട് ട്രിക്കി ആയിട്ട് ഇടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേണമെങ്കിൽ അവർക്ക് ഇൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്താന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ ചാടി കയറിയിട്ട് ആൻസർ നോക്കരുത്. വെൽ കണ്ടീഷൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇൽ കണ്ടീഷൻഡ് കേട്ടോ. ഇൽ കണ്ടീഷൻഡ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ്, 30 degrees താഴേക്കും 120 degrees മുകളിലേക്കും പോകുന്നവയാണ് ഓപ്പോസിറ്റ്, അതിനെയാണ് ഇൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയാം. അപ്പൊ ചോദ്യം നമ്മൾ ചോദിച്ചിട്ട് വേണം, അല്ലെങ്കിൽ ചിലപ്പോൾ വിച്ച് ഈസ് നോട്ട് എ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്നാവാം. അപ്പോൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പറായി വായിച്ചിട്ടേ ചെയ്യാവല്ലോ. പലർക്കും അബദ്ധം പറ്റുന്ന ഒരു കാര്യമാണ് വിച്ച് ഈസ് നോട്ട് എ വെൽ കണ്ടീഷൻ എന്നായിരിക്കാം ചിലപ്പോൾ ചോദ്യം, അല്ലെങ്കിൽ വിച്ച് ഈസ് സേ എന്നായിരിക്കാം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ചോദ്യം ട്രിക്കി ആയിട്ട് വരാം. അപ്പോൾ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ 30 to 120 degrees ഇടയ്ക്ക് നിൽക്കുന്നവയാണ്. അത് ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്താൽ, വെൽ കണ്ടീഷൻഡ് കാണുമ്പോഴേക്കും ചാടിക്കറി ആൻസർ കൊടുക്കരുത്. ഓക്കെ, അടുത്ത ചോദ്യം സർവേ എന്ന് തന്നെയുള്ള ചോദ്യമാണ്. സർവേയില് ഞാൻ പറഞ്ഞു മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് വരും, അതിനകത്ത് നിന്ന് വരുന്ന ചോദ്യമാണ് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ലൊക്കേറ്റ് പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഡെയിലി, അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവരുടെയും ഡെയിലി ലൈഫിൽ വരുന്ന ഒരു സാധനം തന്നെയാണ്. ഒരു പൊസിഷൻ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് ഏതാണ്, GPS ആണ് അല്ലെ. അപ്പം GPS എന്താണെന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോകണം. GPSഉം GIS അവർ കൂടുതലായി ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. GPSഉം GIS ഒക്കെ പറ്റിയിട്ട് ഇപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കൂടുതലായും ആ മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് പലതിന്, കാരണം ഇപ്പൊ നമുക്ക് പണ്ടത്തെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും നമ്മളിപ്പോ യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ എല്ലാം ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ അതിനെ പറ്റിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം.
അപ്പൊ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ ഏതാണ്? ജി പി എസ് ആണ്. അപ്പൊ ജി ഐ എസ് ഉണ്ട് ഫസ്റ്റ് ഓപ്ഷൻ. അപ്പൊ ജി ഐ എസ് എന്താ, ജിയോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം ആണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലൊക്കേഷൻ, ഒരു ജി ഐ എസ് ഉപയോഗിക്കുന്നവര് ഉപയോഗിച്ചിട്ടുണ്ടാവും ചിലര്. അപ്പോ ജി ഐ എസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഏരിയയുടെ ഇൻഫോർമേഷൻ കിട്ടാൻ, അതിന്റെ ഒരു സ്പേഷ്യൽ സർവേക്ക് വേണ്ടിയിട്ട്, അതിന്റെ ഒരു ഇപ്പം നമുക്ക് പോണ്ട് ആ ഒരു ലൊക്കേഷൻ എടുത്താൽ അവിടെ എവിടെയൊക്കെ പോണ്ട് ഉണ്ട് അല്ലെങ്കിൽ എവിടെയൊക്കെ ഫീൽഡ് ഉണ്ടെന്നൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ അതിന്റെ സ്പേഷ്യൽ സർവേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് ജി ഐ എസ് എന്ന് പറയാം. ജി പി എസ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ലൊക്കേറ്റ്, ഒരു പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജി പി എസ് ഉപയോഗിക്കുക. ഇനി അടുത്ത ടോട്ടൽ സ്റ്റേഷൻ ഉണ്ട്, അതും ഒരു മോഡേൺ ഇൻസ്ട്രുമെന്റ് ആണ്. ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ, ഹൊറിസോണ്ടലായ വെർട്ടിക്കൽ ആംഗിൾസും അതിന്റെ ഡിസ്റ്റൻസും ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മോഡേൺ ഇൻസ്ട്രുമെന്റ് ആണ് ടോട്ടൽ സ്റ്റേഷൻ. അടുത്ത ഡിസ്റ്റോമാറ്റ്, ഡിസ്റ്റോമാറ്റും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഡിസ്റ്റോമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ ഓരോ ഓപ്ഷൻസ് നോക്കുമ്പോഴും അത് റിലേറ്റ് ചെയ്ത് തന്നെ നോക്കുക. എല്ലാ ഓപ്ഷൻസും എനിക്കറിയാമോ, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാമോ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഈ പറയുന്ന മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞ പോർഷൻ നമുക്ക് വോളിയം 2 ടെക്സ്റ്റ് ബുക്ക് സർവേ ടെക്സ്റ്റ് ബുക്സിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ആ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുക. കുറച്ച് തിയററ്റിക്കലി കാര്യങ്ങളൊക്കെ വരും അവിടെ, കുറേ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ട് വരും. അതെല്ലാം ഒന്ന് നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, ഇത് ഇത്രയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വരിക. ഇനി സർവേയിലെ ചോദ്യങ്ങളില്, സർവേയില് നമുക്ക് മാത്തമാറ്റിക്കൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാൽക്കുലേഷൻ വൈസ് ചോദ്യങ്ങൾ വരാം. അങ്ങനെ കാൽക്കുലേഷൻ ചോദ്യങ്ങൾ വരുമ്പോൾ മാക്സിമം നിങ്ങൾ ചെയ്ത് തന്നെ നോക്കുക കേട്ടോ, ചെയ്ത് പഠിച്ചിട്ട് തന്നെ പോവുക. ഇനി റെഫറൻസസുകൾ പറയാനാണെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സിവിൽ എഞ്ചിനീയറിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മുടെ. ഇനി പ്ലസ് നമുക്ക് നെയ്ഡിസി പബ്ലിക്കേഷന്റെ ഹാൻഡ് ബുക്ക് നോക്കാം, പേപ്പർ എ ഹാൻഡ് ബുക്കുകൾ നോക്കാം. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ വാസ്റ്റ് ആയിട്ടുണ്ടാവും, പക്ഷെ അതിൽ നമുക്ക് ആവശ്യമുള്ള ടോപ്പിക് മാത്രം അവിടെ നോക്കിയാൽ മതി. എല്ലാ കുറേ ബിൽഡിംഗ് മെറ്റീരിയൽസ് വരും, അപ്പൊ അതിനകത്ത് എല്ലാം നിങ്ങൾ നോക്കണം. നിങ്ങൾ മെയിനായിട്ട് കോൺക്രീറ്റ് ടെക്നോളജിയും പ്ലസ് പെന്നിക്കിനി ബ്രിക്ക് സ്റ്റീൽ എന്ന് പറയുന്ന മെറ്റീരിയലും കൂടെ മാത്രം, ബ്രിക്കും സ്റ്റീലും അത് ആദ്യം വൃത്തിക്ക് പഠിക്കുക. ബ്രിക്കും സ്റ്റീലും പ്ലസ് കോൺക്രീറ്റ് ടെക്നോളജിയുടെ പോർഷൻസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. കൺസ്ട്രക്ഷൻ വരുമ്പോ നമ്മുടെ ഫൗണ്ടേഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, അതാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഹാൻഡ് ബുക്ക്, നമ്മൾ ഇഡിസിയുടെ ഹാൻഡ് ബുക്ക് വളരെ നല്ലൊരു ബുക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതൊക്കെ ഈ ഓപ്ഷൻസ് ഒക്കെ പഠിക്കാൻ. പിന്നെ നമുക്ക് പ്രീവിയസ് ഇയർ എന്താ പറയാ, പലർക്കും ഒരു ടോപ്പിക് പഠിച്ചാൽ ആ ടോപ്പിക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നാം. അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ പഠിച്ചാൽ അപ്പൊ തന്നെ കുറെ പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാതെ ഓരോ ചെറിയ ചെറിയ ടോപ്പിക് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വേണം എന്നാണെങ്കിൽ ഈ യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിന്റെ പ്രീവിയസ് ഇയർ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, വോളിയം 1 and 2. അത് പ്രീവിയസ് ഇയറിന്റെ ആണ്, യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിന്റെ അങ്ങനെ ഒരു ബുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതൊന്നും എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പ്ലസ് നമുക്കറിയാവുന്ന സൈറ്റുകളെല്ലാം, നിങ്ങൾക്ക് അറിയാവുന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ അങ്ങനെ പല പല സൈറ്റുകൾ ഉണ്ടല്ലോ, നേരത്തെ സാറുമാരെല്ലാം പറഞ്ഞ സൈറ്റുകൾ നമുക്കും തന്നെ സിവിലിന്റെ അതും ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബിസി പുന്മിയുടെ ടെക്സ്റ്റ് ബുക്ക് ആണ് നല്ലത്. സർവേയിങ് ബിസി പുന്മിയാണ്. ഈ സർവേയിങ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ എല്ലാം പഠിക്കരുത് കേട്ടോ. ടോപ്പിക് ചെയിൻ സർവേയിങ്ങും മോഡേൺ ഇൻസ്ട്രുമെന്റും ആദ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, പിന്നെ ജസ്റ്റ് ഒന്ന് എല്ലാ ഇൻസ്ട്രുമെന്റ്സും പരിചയപ്പെട്ടിരുന്നാൽ മതി. അടുത്ത എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസും ബിൽഡിംഗ് മെറ്റീരിയൽസും ഡീറ്റെയിൽ ആയിട്ട് നോക്കുക കേട്ടോ. എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ഈ രംഗുവാല എന്ന് പറഞ്ഞ ടെസ്റ്റ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അത് അവൈലബിൾ അല്ലെങ്കിൽ മാത്രം നിങ്ങൾ ദുഗാളിലേക്ക് നോക്കിയാൽ മതി. രംഗുവാലയാണ് ഏറ്റവും നല്ല ടെക്സ്റ്റ് ബുക്ക്. അതിനകത്ത് തന്നെ കോൺക്രീറ്റ് ടെക്നോളജിയുടെ പോർഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബൈ ബി സി പുന്മയും എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് രംഗുവാലയും നോക്കിയാൽ മതി. സർവേയിങ് ഈ ബി സി പുന്മയെ തന്നെ വോളിയം 1 and 2 അതിലും തന്നെ സെലക്ടഡ് പോർഷൻസ് ആയിട്ട് നോക്കിയാൽ മതി. ഇത്രയാണ് സിവിലിലേക്ക് വരിക. അടുത്തായിട്ട് നമുക്ക് കമ്പ്യൂട്ടർ സയൻസിലെ ടോപ്പിക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ നമ്മുടെ ഉള്ളത് ഫസീല മിസ് ആണ്. സോ അതിനായിട്ട് ഞാൻ ഈ സെഷൻ ഫസീല മിസ്സിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഹായ് ഓൾ. അപ്പോ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ഡീറ്റെയിൽസ് എല്ലാം ഇതിനു മുമ്പ് ഈ വെബിനാറിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇനി നമുക്ക് ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പാർട്ടിലെ എന്തൊക്കെയാണ് പഠിക്കാനുള്ള ആ ഒരു സിലബസ് ഡിസ്കഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതിൽ നമ്മൾ കമ്പയർ ടു അതർ പാർട്സ്, അതർ എഞ്ചിനീയറിംഗ് സബ് മൊഡ്യൂൾസ്, ഇതിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് കൂടുതലും ബേസിക് തിയറി കൺസെപ്റ്റ്സ് ആണ് പഠിക്കാനുള്ളത്. അങ്ങനെ ന്യൂമറിക്കൽ വാല്യൂസോ അങ്ങനെ ഇക്വേഷൻസോ ഒന്നും ഓർത്തിരിക്കുക. എനിക്ക് പേഴ്സണലി എനിക്കിത് നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് 4 ടോപ്പിക്കുകളായിട്ടാണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന്റെ സിലബസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ഡേറ്റ റെപ്രസെന്റേഷൻ, ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്,
പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ്. അങ്ങനെ ഈ നാല് മൊഡ്യൂളിൽ നിന്നായിട്ട് ടോട്ടൽ 20 മാർക്കിനാണ് ലാസ്റ്റ് ടൈം നടന്ന ഐഇയുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പോ നിങ്ങൾ ഇത് ഈ ഐഇയുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബിടെക് ഇൻ എനി ബ്രാഞ്ച് ആയതുകൊണ്ട് തന്നെ വളരെ ബേസിക് ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ബേസിക് ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ബിടെക്കിന്റെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത് പോലെ പഠിച്ച ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എ സിമ്പിൾ മോഡൽ ഓഫ് കമ്പ്യൂട്ടർ വിത്ത് അക്വിസിഷൻ ഓഫ് ഡേറ്റ, സ്റ്റോറേജ് ഓഫ് ഡേറ്റ, പ്രോസസ്സിംഗ് ഓഫ് ഡേറ്റ, ഔട്ട്പുട്ട് ഓഫ് പ്രോസസ്ഡ് ഡേറ്റ. അപ്പോൾ അതായത് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഡേറ്റ പ്രോസസ്സിംഗ് ഇൻ എ കമ്പ്യൂട്ടർ, ഹൗ ഡേറ്റ പ്രോസസ്സിംഗ് ഈസ് കാരിഡ് ഔട്ട് ഇൻ എ കമ്പ്യൂട്ടർ, അതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻപുട്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, എവിടെയാണ് അത് സ്റ്റോർ ചെയ്യുന്നത്, വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റോറേജ് മെക്കാനിസം വി ആർ യൂസിങ്, എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റോറേജ് ടൈപ്സ്, പിന്നെ പ്രോസസ്സിംഗ് ആ ഡേറ്റ എങ്ങനെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്, ആ പ്രോസസ്സ് ചെയ്ത ഡേറ്റ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ. അതായത് ഡേറ്റ പ്രോസസ്സിംഗ് ഹൗ ഡേറ്റ പ്രോസസ്സിംഗ് ഈസ് കാരിഡ് ഔട്ട് ഇൻ എ കമ്പ്യൂട്ടർ, അതാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഈ ഡേറ്റ പ്രോസസ്സിംഗ് പഠിക്കുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ബേസിക് ആയിട്ട് നടക്കുന്ന ഡേറ്റ പ്രോസസ്സിങ്ങിനെ നമ്മൾ പറയുന്നത് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്നാണ്. അപ്പൊ നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് നമ്മൾ ഈ ഒരു സിലബസിൽ എവിടെയും എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും ഡേറ്റ പ്രോസസ്സിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ആ ഇൻസ്ട്രക്ഷൻ സൈക്കിളിനകത്ത് വരുന്ന വേരിയസ് സ്റ്റെപ്സ് ഏതാണ്, ആ ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെയാണ് ആക്ഷൻസ് നടക്കുന്നത്, എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത് എന്ന് പഠിക്കുക. കാര്യം ലാസ്റ്റ് ടൈം നടന്ന ഐഇയുടെ എക്സാമിന് ഇൻസ്ട്രക്ഷൻ സൈക്കിളിൽ നിന്ന് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കേണ്ടത് വോൺ ന്യൂമാൻ ആർക്കിടെക്ചറും ഹാർവേർഡ് ആർക്കിടെക്ചറും, ഇതെന്താണ്, ഈ രണ്ട് ആർക്കിടെക്ചേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അത് നമ്മളുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും നിങ്ങൾ അത് പഠിക്കണം. പിന്നെ അതിനുശേഷം ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ, അത് ഈ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടറിനകത്ത് ഓരോ യൂണിറ്റിന്റെയും ഫങ്ഷൻസ് എന്താണ് അത് പഠിക്കുക. പിന്നെ പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് മെമ്മറിയാണ് ഈ പ്രൈമറി സ്റ്റോറേജിൽ വരുന്നത്, എന്തൊക്കെയാണ് സെക്കൻഡറി സ്റ്റോറേജ്. നമുക്ക് എപ്പോഴും ഈ മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് റാമും റോമും ആണല്ലേ. അപ്പൊ ഈ റാം റോം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതിന്റെ വേരിയസ് റാമിന്റെ റോമിന്റെ വേരിയസ് ടൈപ്പ് എന്തൊക്കെയാണ് അതും പഠിക്കാം. അതുപോലെ ഈ മെമ്മറിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ മെമ്മറി ഹയറാർക്കി കൂടി പഠിക്കുക. ഈ ഓരോ ഹയറാർക്കി ആ ഒരു ഡയഗ്രാം ഉണ്ടല്ലോ, അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്, ആ ഹയറാർക്കിയിൽ എങ്ങനെയാണ് പ്രോസസ്സിംഗ് സ്പീഡ് വേരി ചെയ്യുന്നത്, എങ്ങനെയാണ് കോസ്റ്റ് വേരി ചെയ്യുന്നത്, എങ്ങനെയാണ് മെമ്മറിയുടെ സൈസ് വേരി ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഡയഗ്രാം ഒന്ന് ആ ഒരു പിരമിഡ് പോലെയുള്ള ആ ഒരു സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ സ്റ്റോറേജ് പഠിക്കുമ്പോൾ നിങ്ങൾ ക്യാഷ് മെമ്മറി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് അത് പ്രത്യേകമായിട്ട് പഠിക്കുക. ഇതിനകത്ത് നമ്മുടെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ ക്യാഷ് മെമ്മറി എന്നൊരു ടേം എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷേ ലാസ്റ്റ് ടൈം ചോദിച്ച ഐഇയുടെ എക്സാമിന് ക്യാഷ് മെമ്മറിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്യാഷ് മെമ്മറി എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ ആ ബേസിക് ആയിട്ട് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് മാത്രമല്ല, എനി ബ്രാഞ്ച് ഇൻ കമ്പ്യൂട്ടർ, എനി ബ്രാഞ്ച് ഇൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ബേസിക് ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ് ഈ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ, അല്ലെ, മെമ്മറിയുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഈ ക്യാഷ് മെമ്മറി എന്ന് പറയുന്ന ടേം നമുക്കെല്ലാം അറിയാം. അപ്പോൾ ക്യാഷ് മെമ്മറി എന്താണ്, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിനകത്ത് ക്യാഷിനകത്ത് ഇൻകൺസിസ്റ്റന്റ് ഡേറ്റ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ ക്യാഷ് കൊഹിറൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ക്യാഷ് കൊഹിറൻസ് പ്രോട്ടോകോൾസ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. ലാസ്റ്റ് ടൈം വന്ന ക്യാഷ് മെമ്മറിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്യാഷ് കൊഹിറൻസ് പ്രോട്ടോകോളിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്. അതായത് ക്യാഷ് കൊഹിറൻസ് പ്രോട്ടോകോളിൽ നമുക്ക് ഈ റൈറ്റ് ബാക്ക് റൈറ്റ് ത്രൂ മെക്കാനിസം ഒക്കെ ഉണ്ട്. അപ്പൊ അത് കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ബേസിക് തിയറി തന്നെയാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വന്ന ഈ ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ലാസ്റ്റ് ടൈം ഐഇയുടെ എക്സാമിന് 4 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്.
പിന്നെ ഡേറ്റ റെപ്രസെന്റേഷൻ, ഡേറ്റ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഡിജിറ്റൽ ലോജിക് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ലോജിക് സിസ്റ്റം ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചില്ലേ, അതിൽ പറഞ്ഞ കുറച്ച് ആ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഡേറ്റ റെപ്രസെന്റേഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത് വളരെ ഈസിയാണ്. ഇവിടെയാണ് നിങ്ങൾ കുറച്ചൊരു ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാനുള്ളത്. ഈ ഒരു ടോപ്പിക്കിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൽ നമ്പർ സിസ്റ്റംസ് ആണ് പഠിക്കാനുള്ളത്. വേരിയസ് നമ്പർ സിസ്റ്റം, അതിൽ ബൈനറി നമ്പർ സിസ്റ്റം, ഡെസിമൽ നമ്പർ സിസ്റ്റം, ഒക്ടൽ ആൻഡ് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം, പിന്നെ ഈ ഓരോ നമ്പർ സിസ്റ്റത്തിന്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കൺവേർഷൻസ്, ഇതാണ് പഠിക്കാനുള്ളത്. പക്ഷേ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു ടോപ്പിക് അഡീഷണൽ ആയിട്ട് പഠിക്കണം, കോംപ്ലിമെന്റ്സ് കണ്ടുപിടിക്കുന്നത്. വൺസ് കോംപ്ലിമെന്റ് എങ്ങനെയാണ്, ടൂസ് കോംപ്ലിമെന്റ് എങ്ങനെയാണ്, ജനറലി ആർസ് കോംപ്ലിമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് എവിടെയും കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്, ഈ ഡേറ്റ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ലാസ്റ്റ് ടൈം ചോദിച്ചത് ഈ കോംപ്ലിമെന്റിനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അപ്പം മനസ്സിലാക്കി പഠിച്ചാൽ വളരെ ഈസിയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒക്ടൽ ഹെക്സാ ഡെസിമൽ ഒക്കെ പഠിക്കുമ്പോൾ, ബൈനറി നമ്പർസ് ഇതൊക്കെ പഠിക്കുമ്പോൾ ആ ഒരു എന്താണ് കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനകത്ത് എത്ര വരെയാണ് അലോഡ്, 0 to 7 വരെയാണ്. ഹെക്സാ ഡെസിമലിനകത്താണെങ്കിൽ 0 to F വരെയാണ്. 10 എന്ന് പറഞ്ഞാൽ A ആണ്, B എന്ന് പറഞ്ഞ് 11 എന്ന് പറഞ്ഞാൽ B ആണ്, 12 എന്ന് പറഞ്ഞാൽ C ആണ്. ആ A to F വരെയുള്ളത് നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എക്സാം ഹാളിൽ ഇരുന്നിട്ട് വീണ്ടും ഇങ്ങനെ എഴുതി നോക്കേണ്ടി വരരുത്. നിങ്ങളത് ഈസിയാണ്, അപ്പൊ അതൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഉള്ളത് റെപ്രസെന്റേഷൻ ഓഫ് ബൈനറി BCD നമ്പേഴ്സ്, അതുപോലെ തന്നെ സിമ്പിൾ അരിതമെറ്റിക് ഓപ്പറേഷൻസ്. ഈ ഓരോ നമ്പർ സിസ്റ്റത്തിലും ഉള്ള ബേസിക് അരിതമെറ്റിക് ഓപ്പറേഷൻസ് ലൈക്ക് ബൈനറി ഡിവിഷൻ, ബൈനറി മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ഓപ്പറേഷൻസ്, ഈ അരിതമെറ്റിക് ഓപ്പറേഷൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ലാസ്റ്റ് ടൈം ഒരു ഡിവിഷൻ, ബൈനറി ഡിവിഷനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്, ഡേറ്റ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് നമ്മുടെ IIEയുടെ ലാസ്റ്റ് ടൈം നടന്ന എക്സാമിന് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചത്. 6 questions ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ ഒരു ഇതൊരു ഈസി ടോപ്പിക്കിനാണ്. കുറച്ച് ന്യൂമറിക്കൽ കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിലും നിങ്ങൾക്കത് ഈസിയാണ്. നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്ക് ഈസിയാണ്. അത് അതില് ഒരു രണ്ട് ക്വസ്റ്റ്യൻ മാത്രമാണ് കുറച്ചൊന്ന് ഒരു ട്വിസ്റ്റഡ് ആയിട്ട് ചോദിച്ചത്. അതായത് ഈ കമ്പയർ ചെയ്തിട്ട് നമ്പർ, രണ്ട് നമ്പർ സിസ്റ്റം തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ആൻസർ ചെയ്യുന്ന ടൈപ്പിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ്, അത് അതിന് ബേസ് ചെയ്തിട്ട് ഒരു ഒരു നമ്പർ സിസ്റ്റത്തിൽ ആലോചിച്ചിരിക്കുന്ന റേഞ്ച് ഓഫ് വാല്യൂസിന് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പൊ അങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് കുറച്ചൊന്ന് ടഫായിട്ട് ചോദിച്ചത്. ബാക്കിയെല്ലാം വളരെ ബേസിക് ലെവലിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഇവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും പഠിക്കാനില്ല, ലൈക്ക് C, C++, ജാവ, അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നും പഠിക്കാനില്ല. ജസ്റ്റ് ബേസിക് കൺസെപ്റ്റ്സ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ ബേസിക് കൺസെപ്റ്റ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. അതായത് ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ഹൈ ലെവൽ ലാംഗ്വേജ് എന്താണ്, അസംബ്ലി ലാംഗ്വേജ് എന്താണ്, മെഷീൻ ലാംഗ്വേജ് എന്താണ്. അപ്പോൾ നമുക്കറിയാം ഈ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി മെഷീൻ ലാംഗ്വേജ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കാണെങ്കിൽ ഈ മെഷീൻ ലാംഗ്വേജ് ഓർത്തിരിക്കാനും പറ്റില്ല. അപ്പൊ നമ്മൾ എഴുതുന്ന പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഓൾവേസ് വിൽ ബി ഇൻ എ ഹൈ ലെവൽ ലാംഗ്വേജ് ആയിരിക്കും. വി യൂസ് ഹൈ ലെവൽ ലാംഗ്വേജ് ടു റൈറ്റ് എ പ്രോഗ്രാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹൗ വി ക്യാൻ കൺവേർട്ട് എ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം റിട്ടൺ ഇൻ എ ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്. അപ്പൊ അതിന് എന്ത് പ്രോഗ്രാം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ബേസിക് കൺസെപ്റ്റ്സ് നിങ്ങൾ പഠിക്കുക. ഹൈ ലെവൽ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ്. അപ്പൊ ഇത് ഓരോന്നിന്റെയും കൺവേർഷൻ, എങ്ങനെ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, എങ്ങനെ പ്രോഗ്രാമിംഗ് അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് ഉള്ള പ്രോഗ്രാം ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ അത്തരം അതിനെന്ത് പ്രോഗ്രാം ആണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ എക്സാമ്പിൾസ് അത് പഠിക്കുക. പിന്നെ ഉള്ളത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ പഠിക്കുമ്പോൾ നിങ്ങൾ വാട്ട് ഈസ് സിസ്റ്റം സോഫ്റ്റ്വെയർ, ദെൻ വാട്ട് ഈസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുക. പിന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷേ സിസ്റ്റം സോഫ്റ്റ്വെയർ പഠിക്കുമ്പോൾ നമ്മൾ എന്തായാലും അതിന് കമ്പയർ ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. അതിന്റെ എക്സാമ്പിൾ കൂടി പഠിക്കണം. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിന്റെ ബേസിക് കൺസെപ്റ്റ്സ് എന്താണ്, വാട്ട് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വാട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വാട്ട് ആർ ദ സർവീസ് ഓഫേർഡ് ബൈ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വേരിയസ് ടൈപ്സ് ഏതൊക്കെയാണ്, എന്താണ് ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, എന്താണ് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ അത്തരം ഡീറ്റെയിൽസ് പഠിക്കണം. ഇതൊക്കെ ബേസിക് തിയറി ആണ്. അപ്പൊ അത് പഠിക്കും. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് വെർച്വൽ മെമ്മറി. എന്താണ് വെർച്വൽ മെമ്മറി? അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിക്കുമ്പോൾ ഉള്ള വേറൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് ഷെഡ്യൂളിംഗ്.
എന്താണ് ഷെഡ്യൂളിംഗ് എന്താണ്, വേരിയസ് ഷെഡ്യൂളിംഗ് അൽഗരിതംസ് എന്താണ്. ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇത് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സർവീസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ ഈ ഷെഡ്യൂളിംഗ് പറയുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് വേരിയസ് ഷെഡ്യൂളിംഗ് അൽഗരിതംസ് എന്നുള്ളത് പഠിച്ചു വെക്കണം. കാര്യം ലാസ്റ്റ് ടൈം ഐഇയുടെ എക്സാമിന് ഈ ഷെഡ്യൂളിംഗ് അൽഗരിതംസിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊക്കെ വളരെ ബേസിക് കൺസെപ്റ്റ്സ് ആണ്, നിങ്ങൾക്ക് പഠിച്ചാൽ ഈസി ആയിട്ട് മനസ്സിലാവുന്ന കൺസെപ്റ്റ് തന്നെയാണ്. പിന്നെ കമ്പൈലർ, അസംബ്ലർ, ഇന്റർപ്രറ്റർ, ഈ ഈ സിസ്റ്റം സോഫ്റ്റ്വെയർസിനെ കുറിച്ചിട്ട് അതിന്റെ ബേസിക് കൺസെപ്റ്റ്സേ പഠിക്കാനുള്ളൂ. പക്ഷേ എങ്കിൽ പോലും കമ്പൈലർ പഠിക്കുമ്പോൾ വാട്ട് ആർ ദ ഫേസസ് ഓഫ് എ കമ്പൈലർ, അതിന്റെ ആ ജസ്റ്റ് ആ ഓരോ ഫേസ് എന്താ, ആ ഓരോ ഫേസിലും ചെയ്യുന്ന കാര്യം എന്താണ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. പക്ഷെ ഒരു ഹൈ ലെവൽ ആ ഒരു വർക്കിംഗ് എന്താണ് എന്നുള്ളത് പഠിക്കണം. പിന്നെ അസംബ്ലർ, അസംബ്ലറിന്റെ ടൈപ്സ്, അതിന്റെ പാസസ് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ കമ്പൈലറും അസംബ്ലറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അങ്ങനെ അതിനെ ആ ഒരു ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ, അതിനെ കമ്പയർ ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ കമ്പൈലർ, അസംബ്ലർ, ഇന്റർപ്രറ്റർ ഇതിന്റെ ബേസിക് കൺസെപ്റ്റ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഐഇഒയിൽ ലാസ്റ്റ് ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെയാണ് ഈ അസംബ്ലി ലാംഗ്വേജ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ അഡ്രസ്സിംഗ് മോഡ്സ് അത് പഠിക്കണം. അഡ്രസ്സിംഗ് മോഡിന് അസംബ്ലി ലാംഗ്വേജിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് അഡ്രസ്സിംഗ് മോഡ്. അത് വേരിയസ് ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡ് എന്താണ്, വേരിയസ് ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡ് എന്താണ്, അതിനകത്ത് അതിന്റെ എക്സാമ്പിൾസ് അത് പഠിച്ചു വെച്ചേക്കണം. ലാസ്റ്റ് ടൈം ഐഇഒയിൽ അസംബ്ലി ലാംഗ്വേജിന് അഡ്രസ്സിംഗ് മോഡിനെ ബേസ് ചെയ്തിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഐഇഒയിൽ നിന്ന് ലാസ്റ്റ് ടൈമിൽ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന്, ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ്, ഇതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി, പ്രോബ്ലം അനാലിസിസ്, ഫോർമൽ ഡെഫിനിഷൻ ഓഫ് എ പ്രോബ്ലം, ഹൗ വി ക്യാൻ സോൾവ് എ പ്രോബ്ലം, ഹൗ വി ക്യാൻ ഡിവൈഡ് എ പ്രോബ്ലം ഇൻ ടു സബ് പ്രോബ്ലംസ്, അതിന് നമ്മൾ എന്ത് പ്രൊസീജിയർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ മെയിൻ ആയിട്ടും അൽഗരിതംസ്, വാട്ട് ഈസ് അൻ അൽഗരിതം, അൽഗരിതത്തിന്റെ ഡിസൈൻ ടെക്നിക്സ് ഏതൊക്കെയാണ്. ഈ അൽഗരിതത്തിന്റെ ഡിസൈൻ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീഡി മെത്തേഡ് ഉണ്ട്, അതുപോലെ ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ഇങ്ങനെ വേരിയസ് ഡിസൈൻ ടെക്നിക്സ് ഉണ്ട് അൽഗരിതംസ്. അപ്പൊ ഈ ഓരോ ഡിസൈൻ ടെക്നിക്സിനും നമ്മൾക്ക് എന്താണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് അൽഗരിതംസ്, ഏതൊക്കെ ആണ് എക്സാമ്പിൾ, അതുകൂടി പഠിക്കണം. കാര്യം ഇപ്പോൾ ചോദിക്കാം, ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച് ഫോളോ ചെയ്യുന്ന അതിന് ഒരു എക്സാമ്പിൾ ഏതാണ്, അങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ലാസ്റ്റ് ടൈം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഈ അൽഗരിതംസ് പഠിക്കുമ്പോൾ നമുക്ക് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും സോർട്ടിംഗ് ആൻഡ് സെർച്ചിങ് അൽഗരിതംസ് പഠിക്കണം. എന്താണ് സോർട്ടിംഗ് ആൻഡ് സെർച്ചിങ്? സോർട്ടിംഗ് ആൻഡ് സെർച്ചിങ് ഇതിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും അൽഗരിതംസിനകത്ത് വരുന്ന ഒരു ബേസിക് കൺസെപ്റ്റ് തന്നെയാണ് സോർട്ടിങ്ങും സെർച്ചിങ്ങും. സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ കയ്യിലുള്ള ഒരു ലിസ്റ്റ് ഓഫ് എലമെന്റ്സിനെ നമ്മൾ ഒന്നുകിൽ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ സോർട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ വേരിയസ് സോർട്ടിങ് അൽഗരിതംസ് ഉണ്ട്, മെർജ് സോർട്ട് ഉണ്ട്, ബബിൾ സോർട്ട് ഉണ്ട്, ഇൻസേർഷൻ സോർട്ട് ഉണ്ട്, സെലക്ഷൻ സോർട്ട് ഉണ്ട്. അപ്പൊ ഈ ഓരോ സോർട്ടിങ്ങിന്റെയും വർക്കിംഗ് എങ്ങനെയാണ്, അതിന്റെ അൽഗരിതം എന്താണ്, അതെങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അത് ഒന്ന് എക്സാമ്പിൾ ഒരു അറേ എടുത്തിട്ട് ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് എടുത്തിട്ട് ഈ ഓരോ അൽഗരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതൊന്ന് മനസ്സിലാക്കി പഠിക്കണം. പിന്നെ ഈ ഓരോ അൽഗരിതം പഠിക്കുമ്പോഴും അതിന്റെ ടൈം കോംപ്ലക്സിറ്റി കൂടി പഠിക്കണം. പിന്നെ ഉള്ളത് സെർച്ചിങ് ആണ്. സെർച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് ഉണ്ടാവും, നമ്മൾ പറയുന്ന ഒരു കീ എലമെന്റ്, ഒരു കീ എലമെന്റ് തന്നു കഴിഞ്ഞാൽ ആ ലിസ്റ്റ് ഓഫ് നമ്മളുടെ അടുത്തുള്ള ആ ലിസ്റ്റ് ഓഫ് എലമെന്റിൽ ആ ഒരു പെർട്ടിക്കുലർ കീ എലമെന്റ് ഉണ്ടോ എന്ന് വി ആർ ചെക്കിങ്. അതിനെയാണ് നമ്മൾ സെർച്ചിങ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് 2 ടൈപ്സ് ഓഫ് സെർച്ചിങ് ആണ് ഉള്ളത്, ലീനിയർ സെർച്ചും ബൈനറി സെർച്ച്. അപ്പൊ എന്താണ് ലീനിയർ സെർച്ച്, എന്താണ് ബൈനറി സെർച്ച്, അതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്താണ്, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളത് കൂടി പഠിക്കുക. അതുപോലെ അത് തമ്മിൽ ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും കമ്പയർ ചെയ്തും പഠിക്കുക. പിന്നെ ഉള്ളത് റെപ്രസെന്റേഷൻ പ്രൊസീജിയർ, റെപ്രസെന്റേഷൻ ഓഫ് പ്രൊസീജിയർ ബൈ ഫ്ലോ ചാർട്ട്. അപ്പൊ ഈ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് അൽഗരിതമാണ് നമ്മൾ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ആ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷന് വേരിയസ് നൊട്ടേഷൻസ് യൂസ് ചെയ്യും. അപ്പൊ അത് എങ്ങനെയാണ് പ്രോസസ്സിങ്ങിന് എങ്ങനെയാണ്, ഇൻപുട്ട് എങ്ങനെയാണ്, ഔട്ട്പുട്ട് എങ്ങനെയാണ്, പ്രോസസ്സിംഗ് സ്റ്റെപ്പിനെ എങ്ങനെയാണ് നമ്മൾ ആ ഫ്ലോ ചാർട്ടിൽ റെപ്രസെന്റ് ചെയ്യുന്നത്, അതിന് എന്ത് നൊട്ടേഷനാണ്, എന്ത് ആ ഡയഗ്രാം ആണ് യൂസ് ചെയ്യുന്നത് അത് പഠിക്കുക. കാര്യം അതിനകത്ത് വേണമെങ്കിൽ ഇൻപുട്ടിന് എന്ത് നൊട്ടേഷനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോസസ്സിംഗ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിന് ഏത് നൊട്ടേഷനാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാം. അങ്ങനെ ടോട്ടൽ
ആയിട്ട് നാല് ടോപ്പിക് മെയിൻ ആയിട്ട് നാല് ടോപ്പിക്കുകളാണ് ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നിന്ന് വരുന്നത്. ടോട്ടൽ 20 മാർക്സിനാണ്. അതിൽ പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ടൈം 5 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പൊ നമുക്കിനി ആ ലാസ്റ്റ് ടൈം നടന്ന ഐഇയുടെ ക്വസ്റ്റ്യൻ അകത്ത് നിന്ന് കുറച്ച് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഓഫ് റീഡിംഗ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ മെമ്മറി ഈസ് കോൾഡ്. ഓപ്ഷൻസ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ, മെമ്മറി റൈറ്റ് സൈക്കിൾ, മെമ്മറി റീഡ് സൈക്കിൾ, ഫെച്ച് സൈക്കിൾ. ഞാൻ പറഞ്ഞില്ലേ ആ ഡേറ്റ പ്രോസസിംഗ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ ടോപ്പിക്കിൽ പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ ആ ഡേറ്റ പ്രോസസിംഗ് മനസ്സിലാക്കി പഠിക്കുന്ന ഒരാൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. ബേസിക് കൺസെപ്റ്റ് ആണ്. നമുക്ക് ബേസിക് ഓപ്പറേഷണൽ പ്രോസസിങ്ങിനെ കമ്പ്യൂട്ടറിനെ നമ്മൾ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്നാണ് പറയുന്നത്. അതിന് നാല് സ്റ്റെപ്പ് ഉണ്ട്. ആ ഓരോ സ്റ്റെപ്പ് ബേസിക് ആയിട്ട് നമ്മൾ ഫെച്ച്, എക്സിക്യൂട്ട് സൈക്കിൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്നാണ് പറയുന്നത്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഫെച്ച് സൈക്കിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഓഫ് റീഡിംഗ് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി, അതിനെയാണ് നമ്മൾ ഫെച്ച് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്, ആ ഡയഗ്രാം ആണ്. നാല് സ്റ്റെപ്പാണുള്ളത്. ഒന്നാമത് ഫെച്ച് ഇൻസ്ട്രക്ഷൻ, രണ്ടാമത് അത് ഡീകോഡ് ചെയ്യുന്നു, പിന്നെ അതിനകത്ത് നിന്ന് റീഡ് ഇൻ അഡ്രസ് ഫ്രം മെമ്മറി, പിന്നെ ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. അങ്ങനെ നാല് ഓപ്പറേഷൻ, ഫെച്ച് ഇൻസ്ട്രക്ഷൻ, ഡീകോഡ് ഇൻസ്ട്രക്ഷൻ, റീഡ് അഡ്രസ് ഫ്രം മെമ്മറി, എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻ. ഇങ്ങനെ നാല് സ്റ്റെപ്പാണ് നമ്മൾക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിളിനകത്ത് വരുന്നത്. ഓക്കെ, അടുത്തത് 8th complement ഓഫ് ദ നമ്പർ 240. ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ആ നമ്പർ ഡേറ്റ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിൽ എവിടെയും കോംപ്ലിമെന്റ് പഠിക്കാൻ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, 8th complement ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ജനറലി നമുക്ക് 6th complement, ഒരു നമ്പറിന്റെ 6th complement കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 6-1 complement കണ്ടിട്ട് അതിന്റെ കൂടെ 1 add ചെയ്യുമ്പോഴാണ് നമുക്ക് ആർസ് കോംപ്ലിമെന്റ് കിട്ടുക. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് 2th complement കാണണം എന്നുണ്ടെങ്കിൽ 1th complement കണ്ടിട്ട് അതിന്റെ കൂടെ ആ കിട്ടുന്ന ആൻസറിന്റെ കൂടെ 1 add ചെയ്യുമ്പോഴാണ് നമുക്ക് 2th complement കിട്ടുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 8th complement. 8th complement കാണണമെങ്കിൽ അപ്പോ 7th complement കണ്ടിട്ട് അതിന്റെ കൂടെ 1 add ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് 8th complement കിട്ടുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ സ്റ്റെപ്പ്. 7th complement കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പർ എത്ര ഡിജിറ്റ്സ് ഉണ്ടോ അത്രയും 7 sevens എഴുതുക, അതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് 777 എഴുതി അതിൽ നിന്ന് 240 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 537 ആണ്. ഇപ്പൊ നമുക്ക് കിട്ടിയത് 7th complement ആണ്. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് 8th complement ആണ്. സോ വി ഹാവ് ടു ആഡ് 1 to the answer. അപ്പൊ നമുക്ക് പക്ഷേ തന്നിരിക്കുന്നത് 537+1 എന്ന് പറയുന്നത് നമുക്ക് 8th complement ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ 7+1 എന്ന് പറയുന്നത് 8 എന്നാണ്. അപ്പോ നമ്മൾ യൂഷ്വലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്പൊ ആൻസർ നമ്മൾ 538 ആണെന്ന് കരുതിയിട്ട് എഴുതും. പക്ഷേ 538 നമ്മളുടെ ഓപ്ഷനിലുണ്ട്, പക്ഷേ ആൻസർ എന്ന് പറയുന്നത് 540 ആണ്. ബിക്കോസ് 7+1 8 ആണ്. പക്ഷെ നമ്മൾ 8th complement കണ്ടുപിടിക്കാൻ നമ്മൾ 8 എന്നല്ല നമ്മൾ പറയുന്നത്. അവിടെ 7+8 പകരം 10 എന്നാണ്. അപ്പൊ ആ 0 അവിടെ വന്നു, ക്യാരി 1 എന്ന് പറയുന്നത് ആ 3 കൂടെ ആഡ് ചെയ്തു, അങ്ങനെയാണ് 540 വരുന്നത്. അപ്പൊ നിങ്ങൾ ഇത് ക്ലിയർ ആയിരിക്കണം. ഈ ഒരു കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുന്നത് ഈസിയാണ്, വളരെ ഈസിയാണ്. പക്ഷെ ഇത് പ്രാക്ടീസ് ഇത്ര ഈ നമ്പർ സിസ്റ്റത്തിനെയും ഈ കോംപ്ലിമെന്റിനെയും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ആ 3rd മൊഡ്യൂളിൽ വന്ന, അതായത് ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ബേസിക് ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക്. വിച്ച് സോഫ്റ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ ട്രാൻസ്ലേറ്റ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ന്യൂമോണിക് ഫോം ഇൻ ടു മെഷീൻ ലാംഗ്വേജ് ഇക്വലന്റ്. അപ്പൊ ഈ ന്യൂമോണിക് ഫോം എന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജിനകത്താണ് നമ്മൾ ന്യൂമോണിക് ഫോം യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. നമ്മളിപ്പോ ആഡ് a, b ഇതിനാണ് നമ്മൾ ആ ഒരു നോട്ടെ ആ ഒരു ഇൻസ്ട്രക്ഷൻ ആണ് നമ്മൾ ന്യൂമോണിക് ഫോം എന്ന് പറയുന്നത്. ആഡ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ന്യൂമോണിക് ഫോം എന്ന് പറയുന്നത്. ആ ഓപ്പറേഷൻസിന്റെ നമ്മൾ ഷോർട്ട് ഫോം എഴുതുന്നതിനാണ് നമ്മൾ ആ ന്യൂമോണിക് ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൈ ലെവൽ ഈ ഒരു ന്യൂമോണിക് ഫോമിലുള്ള ഇൻസ്ട്രക്ഷനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് വിച്ച് സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ ട്രാൻസ്ലേറ്റ് ഇൻസ്ട്രക്ഷൻ ഇൻ ന്യൂമോണിക് ഫോം ടു മെഷീൻ ലാംഗ്വേജ് ഇക്വലന്റ്. അതെന്ന് പറയുന്നത് ഏതാണ്? അസംബ്ലർ ആണ്. ഓക്കെ, അപ്പോ പിന്നെ ഉള്ളത് പോർട്ടബിലിറ്റി ഓഫ് എ സോഫ്റ്റ്വെയർ റെഫേഴ്സ് ടു ദ എബിലിറ്റി. ഇത് നമുക്ക് ആ ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിൽ നിന്ന് വന്നതാണ്. ഇവിടെ എന്താണ് പോർട്ടബിലിറ്റി ഓഫ് എ സോഫ്റ്റ്വെയർ? ഇപ്പൊ നമ്മൾ ഒരു ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു പ്രോഗ്രാം ദാറ്റ് ഷുഡ് വർക്ക് ഇൻ, നമ്മൾ ഒരു ആപ്പിൾ iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന വേറൊരു സിസ്റ്റത്തിൽ അത് വർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്യുമെങ്കിൽ അതിനെയാണ് നമ്മൾ പോർട്ടബിലിറ്റി ഓഫ് എ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
to run, the ability to run on different hardware platforms or ability to work in different operating systems. അതിനെയാണ് നമ്മൾ പോർട്ടബിലിറ്റി ഓഫ് എ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇത് ആ ബേസിക് കൺസെപ്റ്റ്സിൽ വരുന്ന കാര്യമാണ് കേട്ടോ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ വേ കാർഡ് ഗെയിം പ്ലെയർ അറേഞ്ച് ഹിസ് കാർഡ്സ് ആസ് ഹി പിക്സ് ദം അപ് വൺ ബൈ വൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബബിൾ സോർട്ട്, ഇൻസേർഷൻ സോർട്ട്, സെലക്ഷൻ സോർട്ട്, മെർജ് സോർട്ട്. ഇതെന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ് അൽഗരിതംസിനകത്ത് നിന്ന് വരുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ അൽഗരിതംസ് പഠിക്കുമ്പോൾ നമ്മൾ വേരിയസ് സോർട്ടിംഗ് ടെക്നിക്സ് കൂടി പഠിക്കണം എന്ന്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കാർഡ് പ്ലേ ചെയ്യില്ലേ ഈ ചീട്ട് കളിക്കുക എന്ന് പറയില്ല. അപ്പൊ ഈ കാർഡ് ഗെയിമിനകത്ത് എങ്ങനെയാണ് നമ്മൾ ആ ഒരു കാർഡിനെ, നമുക്ക് ഒരാള് ഒരു കാർഡ് തരുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള ഓൾറെഡി നമ്മളുടെ കയ്യിലുള്ള കാർഡിനോട് എങ്ങനെയാണ് അത് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ ആ അതേ ആ ഒരു ലോജിക്ക് അനുസരിച്ചിട്ട് ഏത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സോർട്ടിംഗ് ടെക്നിക്സ് ഫോളോസ് ദിസ് ലോജിക്, അത് ഇൻസേർഷൻ സോർട്ടാണ് ഈ ഒരു അത് സെയിം ലോജിക്കിൽ പെർഫോം ചെയ്യുന്നത് ഇൻസേർഷൻ സോർട്ടാണ്. പിന്നെ ഈ ഒരു ഇത് ഞാൻ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആ സിലബസിൽ അല്ല പറഞ്ഞിരുന്ന ടോപ്പിക്സ് അല്ലാതെ അതിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ കൂടി അഡീഷണൽ പഠിക്കണം എന്ന് പറഞ്ഞ ആ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് സാമ്പിൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്തിരുന്നത്. ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒഴികെ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഒരു 15 to 17 marks ഔട്ട് ഓഫ് 20 15 to 17 marks സ്കോർ ചെയ്യുന്ന തരത്തിലായിരുന്നു ആ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ടൈം ചോദിച്ചിരുന്നത്. അപ്പോൾ ഈ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വരുന്നത് ആദ്യം ആ ഡിജിറ്റൽ ഡേറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. അപ്പോൾ അത് കൂടുതൽ സമയമെടുത്ത് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇതിന് പഠിക്കാൻ പറ്റുന്ന ടെക്സ്റ്റ് ബുക്ക് റെഫറൻസസ് MCQs പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബിഗ് ലേണിംഗിന്റെ തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്ന് പറയുന്ന ഒരു ഫോർ MCA ആൻഡ് IT ഒരു MCQ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്, ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന ആ ബുക്കിൽ ഈ ഡിജിറ്റൽ ഡേറ്റ റെപ്രസെൻറ്റേഷൻ അതിന്നും അതുപോലെ തന്നെ ഈ ഇൻട്രൊഡക്ഷൻ ബേസിക് കമ്പ്യൂട്ടർ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടൊക്കെ കമ്പൈലർ ഇന്റർപ്രെറ്റർ അതുപോലെ തന്നെ വേരിയസ് സോർട്ടിംഗ് സെർച്ചിങ് ടെക്നിക്സ് അത്തരം ടോപ്പിക്സിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ MCQ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്ന് പറയുന്ന ബുക്കിൽ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഡേറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ആ ഒരു മൊഡ്യൂൾ പഠിക്കാൻ വേണ്ടിയിട്ട് മോറിസ് മാനോയുടെ ബുക്ക് അത് നല്ലതാണ് കേട്ടോ. ആ നമ്പർ സിസ്റ്റം ഒക്കെ അതിൽ വിത്ത് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ബുക്കാണ്. പിന്നെ ഈ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഇല്ല, നിങ്ങൾക്ക് വേറെ എങ്ങും കോച്ചിങ് അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഈ പറയുന്ന ഓരോ ടോപ്പിക്കിനെയും നിങ്ങൾക്ക് ടോപ്പിക് ബേസ് സെർച്ച് ചെയ്ത് അതിന്റെ തിയറി പഠിക്കാൻ പറ്റുന്ന ഒരു ഒരു വെബ്സൈറ്റ് ആണ് ഗീക്സ് ഫോർ ഗീക്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള MCQs മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അവൈലബിൾ ആണ് വിത്ത് എക്സ്പ്ലനേഷൻ. പിന്നെ അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് .com എന്ന് പറയുന്നത് നല്ലൊരു വെബ്സൈറ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് വിത്ത് എക്സ്പ്ലനേഷൻ ഈ ടോപ്പിക്സിൽ നിന്നുള്ള MCQs കിട്ടും. പിന്നെ എല്ലാ ബ്രാഞ്ചസിലും ഉള്ളതുപോലെ നമുക്ക് കമ്പ്യൂട്ടർ സയൻസിനും ഈ sandfoundry.com എന്ന് പറയുന്ന വെബ്സൈറ്റ് വളരെ യൂസ്ഫുൾ ആണ്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ സോർട്ടിങ് പഠിക്കുകയാണെന്ന് വെച്ചോ, ഇപ്പൊ ഇൻസേർഷൻ സോർട്ട് പഠിച്ചു, ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാൻഡ് ഫൗണ്ടറി ഈസ് ദ ബെസ്റ്റ് ചോയ്സ്. നിങ്ങൾക്ക് ടോപ്പിക് ബേസ് ക്വസ്റ്റ്യൻസ് അവിടെ അവൈലബിൾ ആണ് ഓരോ ടോപ്പിക്ക്. ഇപ്പൊ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വേണം. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ അൽഗരിതം ഡിസൈൻ, ഡിവൈഡ് ആൻഡ് കോൺക്വർ, ഇങ്ങനെ എന്ത് ടോപ്പിക്ക് നിങ്ങൾ എടുത്ത് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്ത് ചില കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട് ഈ sandfoundry.com. അത് നിങ്ങൾ പഠിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതിന്റെ തിയറി കറക്റ്റ് ആയിട്ട് അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ അത് കൊടുത്തിരിക്കുന്ന ആൻസർ തെറ്റാണെന്ന് മനസ്സിലാവും. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് എപ്പോഴും എടുത്തിട്ട് ഒന്ന് ഗൂഗിൾ ചെയ്തുകൂടി നോക്കുക. സാൻ ഫൗണ്ടറിയിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് അതിന്റെ തിയറിയും കൂടെ വായിച്ചിട്ട് വേണം നിങ്ങൾ ആ ഒരു ആൻസർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ. പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് 20 നിങ്ങൾക്കൊരു 15 to 17 marks ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. റാങ്ക് മേക്കിംഗ് ആയിട്ട് ഒരു 2-3 ക്വസ്റ്റ്യൻസ് മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ഈ ഒരു സബ്ജക്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു. അടുത്തായിട്ട് നമുക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലെ ടോപ്പിക്സിനെ കുറിച്ച് പറഞ്ഞുതരാൻ നമ്മുടെ ഉള്ള ജസീല മിസ് ആണ്. സോ ഞാൻ ഈ സെഷൻ അതിനുവേണ്ടി ജസീല മിസ്സിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു.
ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ഒരു വെബിനാറിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നിങ്ങൾ ബാക്കിയുള്ള എല്ലാ ബ്രാഞ്ചസിൻ്റെയും സിലബസും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ സെഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ പോർഷനാണ്. അപ്പൊ അതില് നമുക്ക് എന്തൊക്കെയാണ് സിലബസിൽ വന്നിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ തവണത്തെ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളത്, ആ ഒരു കാര്യങ്ങളും, നമ്മളിനി എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതും, അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആയിട്ട് നമുക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം, നമ്മളുടെ ജോബ് പ്രൊഫൈൽ എന്താണ്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത്, അതുപോലെ നമുക്ക് ഇനി വരുന്ന പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി ലാസ്റ്റ് സെഷനിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മളിനി ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് സമയം കളയാതെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ ടോപ്പിക്സ് എന്തൊക്കെയാണ് സിലബസിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഐഇയോട് പബ്ലിഷ് ചെയ്തിട്ടുള്ള പബ്ലിഷ് ചെയ്തിട്ടുള്ള സിലബസിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ കഴിഞ്ഞ തവണത്തെ എക്സാമിനേഷൻ 20 മാർക്സിനായിരുന്നു നമുക്ക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ 20 ക്വസ്റ്റ്യൻസിൽ ഏകദേശം ഒരു 35% ക്വസ്റ്റ്യൻസും പ്രോബ്ലംസ് ബേസ്ഡ് ആയിട്ടുള്ളതായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു ലെവലിൽ നമ്മൾ പഠിക്കണം. ഇപ്പൊ ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ബാക്കിയുള്ള ബ്രാഞ്ചസിലുള്ള ആളുകൾ ഫസ്റ്റ് ഇയർ കോഴ്സിൽ മാത്രമാണ് നമ്മൾ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ അവർക്ക് ടച്ച് ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. പക്ഷെ അവരും വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് ഒരു എന്താ പറയാ, നല്ല രീതിയിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ടോപ്പിക്സ് മാത്രമാണ് നമുക്ക് ഈ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല രീതിയിൽ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോബ്ലംസ് ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിൽ നമുക്ക് എന്തൊക്കെയാണ് കഴിഞ്ഞ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് നോക്കാം. ഇപ്പൊ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ സിലബസിൽ നമ്മൾ ആദ്യം തന്നെ ഇലക്ട്രോണിക്സിന്റെ കോഴ്സ് നമ്മൾ ബിടെക്കിന്റെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അവിടെ ബേസിക് ആയിട്ടുള്ള ഡിവൈസസ് കമ്പോണൻസിനെ പറ്റിയിട്ടാണ് പഠിക്കാറ് അല്ലെ. റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് എന്തൊക്കെയാണെന്ന് അത് തന്നെയാണ് നമുക്ക് ഇവിടെയും സിലബസിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. ബേസിക് ആയിട്ടുള്ള പാസീവ് ഡിവൈസസിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഡിവൈസസിനെ നമുക്ക് രണ്ടായിട്ടാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്, ഒന്ന് പാസീവ് ഡിവൈസസും ആക്റ്റീവ് ഡിവൈസസും. പാസീവ് ഡിവൈസസിൽ നമുക്ക് റെസിസ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, ഇൻഡക്ടേഴ്സ് പഠിക്കാനുണ്ട്, കപ്പാസിറ്റേഴ്സ് പഠിക്കാനുണ്ട്. ഇതിന്റെയൊക്കെ ഡെഫിനിഷൻസ് എന്താണ്, ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം, അതിന് ഇക്വേഷൻസ് ഉണ്ട്, ഇതിന്റെ യൂണിറ്റ്സുകൾ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ടൈപ്സ് റെസിസ്റ്റേഴ്സ് ഇൻഡക്ടേഴ്സ് ആണ് ഉള്ളത്. ഇനി അതേപോലെ തന്നെ ഇതിനകത്ത് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി നമുക്ക് റെസിസ്റ്റേഴ്സിന്റെ കോമ്പിനേഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് പാരലൽ കണക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഇക്വലന്റ്, അതുപോലെ തന്നെ സീരീസ് കണക്ഷനിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്താണ്, അതേപോലെ തന്നെ ഇൻഡക്ടറിലും പാരലൽ ആൻഡ് സീരീസ് കോമ്പിനേഷൻസ് ഓഫ് ദീസ് ബേസിക് ഡിവൈസസ്, അതും കൂടെ നമ്മൾ ഇതിനകത്ത് നോക്കിപ്പോണം. പിന്നെ അതിന്റെ ടൈപ്സ്, നമുക്ക് വേരിയബിൾ റെസിസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ വേരിയബിൾ ഇൻഡക്ടർ, വേരിയബിൾ കപ്പാസിറ്റർ, ഇതേപോലെ തന്നെ ഫിക്സഡ് ടൈപ്പും ഉണ്ട്. അതൊക്കെ ഏതൊക്കെ ടൈപ്പുകളാണ് എന്നുള്ളത് നോക്കണം. ഓരോ ടൈപ്സും എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിന്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ആക്റ്റീവ് ഡിവൈസസിലേക്ക് പോകുന്ന സമയത്ത് ഡയോഡ്സ് ആണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ആക്റ്റീവ് ഡിവൈസ് ആണ് ഡയോഡ് എന്ന് പറയുന്നത്. അതില് നമ്മൾ നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ്, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. പിന്നെ ഡയോഡ്സിന്റെ ടൈപ്സ്, പി എൻ ജംഗ്ഷൻ ഡയോഡ്, പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ പർപ്പസ് ഡയോഡ് ആയിട്ടുള്ള സെനർ ഡയോഡ്, അതിന്റെ സ്ട്രക്ചർ എന്താണ്, അതിന്റെ വർക്കിംഗ് എന്താണ്, അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ പിന്നെ എങ്ങനെയാണ് അതിനെ ബയസ് ചെയ്യുന്നത്, ഡോപ്പിംഗ് എങ്ങനെയാണ് ഉണ്ടാവുക, ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനർ ഡയോഡ് അതിനകത്ത് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് ഡയോഡാണ് ഫോട്ടോ ഡയോഡ്. ഫോട്ടോ ഡയോഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ സോളാർ സെല്ല്, അതും നമ്മളുടെ ആക്റ്റീവ് ഡിവൈസസിൽ വരുന്നതാണ്. ഇതെല്ലാം നമ്മൾ ആക്റ്റീവ് ഡിവൈസസിൽ പഠിക്കും. പിന്നെ നമ്മൾ മീറ്റർ സെഷനിലേക്ക് വരികയാണെങ്കിൽ, നമ്മളുടെ ഇൻസ്ട്രുമെന്റ്സ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മൾട്ടിമീറ്റേഴ്സ് ആണ്.
മൾട്ടിമീറ്റേഴ്സിൽ രണ്ട് ടൈപ്പും, അനലോഗ് ടൈപ്പും അതുപോലെ തന്നെ ഡിജിറ്റൽ ടൈപ്പ് മൾട്ടിമീറ്ററും നമുക്ക് നോക്കാനായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രോണിക്സിൽ യൂസ് ചെയ്യുന്ന വേറെ ഒരു ഡിവൈസാണ്, ഒരു ഇൻപുട്ട് ഡിവൈസാണ് നമ്മളുടെ ഫംഗ്ഷൻ ജനറേറ്റർ. നമ്മളുടെ ഓരോ സർക്യൂട്ടുകളിലേക്കും നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നത് നമ്മൾ ഫംഗ്ഷൻ ജനറേറ്റർ വഴിയാണ്. അപ്പൊ അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം എന്താണ്, എന്തൊക്കെയാണ് ഒരു ഫംഗ്ഷൻ ജനറേറ്ററിലെ അല്ലെങ്കിൽ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ്, അത് ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഫംഗ്ഷൻ ജനറേറ്ററിൽ നമ്മൾ നോക്കുന്നത്. പിന്നെ നമ്മളുടെ സപ്ലൈ, അൺഇന്ററപ്റ്റഡ് പവർ സപ്ലൈ, യു പി എസിന്റെ ബ്ലോക്ക് ഡയഗ്രാം, അതിന്റെ ടൈപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ GPS, നമ്മളുടെ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് GPS, നിങ്ങൾക്ക് സിവില് പിന്നെ മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് പറയുന്ന സമയത്ത് GPSന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് സിവിലിന്റെ സിലബസിൽ പഠിക്കാനുണ്ടാകും. അപ്പൊ ഇവിടെയും നമുക്ക് ഈ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാനുണ്ട്. പിന്നെ നമ്മൾ മൊബൈൽ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് GSM, ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ GPRS, ഈ രണ്ട് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ ഫ്രീക്വൻസി റേഞ്ച്, ഇതിനെ ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻസ്, ഇതിൽ എന്തെല്ലാം കമ്പോണൻസ് ആണ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഈ GSM GPRS മാത്രമാണ് നമുക്ക് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ നിന്ന് മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൂ. ഇനി അതിനുശേഷം നമുക്ക് വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ ബ്ലൂടൂത്തും വൈഫൈനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബ്ലൂടൂത്തിന്റെ റേഞ്ച്, അതുപോലെ അതിന്റെ ഫ്രീക്വൻസി, വൈഫൈ എന്താണ്, വൈഫൈയുടെ റേഞ്ച്, വൈഫൈയുടെ ഫ്രീക്വൻസി, എവിടെയൊക്കെയാണ് ആപ്ലിക്കേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ആദ്യത്തെ പോർഷനിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത്. ഇനി അടുത്ത ഒരു രണ്ട് പോർഷൻ ആണ് നമുക്കുള്ളത്. അതിൽ നിന്ന് നമുക്ക് നോക്കാനായിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ സ്വിച്ചസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് SPST സ്വിച്ച്, SPDT സ്വിച്ച്, അതുപോലെ DPDT, സിംഗിൾ പോൾ സിംഗിൾ ത്രോ, സിംഗിൾ പോൾ ഡബിൾ ത്രോ, ഡബിൾ പോൾ ഡബിൾ ത്രോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്വിച്ചസ് ആണ്. ഇതിന്റെ ഡയഗ്രാംസ് നമ്മൾ നോക്കി വെച്ചിരുന്നാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. സിമ്പിൾ ആണ്, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും കാര്യങ്ങളും മാത്രം നോക്കാനുള്ളൂ. അതുപോലെ അടുത്ത ടോപ്പിക്കിൽ നമുക്ക് സെൻസർ ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സ്, ഓരോ സെൻസർ അത് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിന്റെ ആപ്ലിക്കേഷൻസ് എന്താണ്, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, അത് ഏത് പാരാമീറ്ററിനെ സെൻസ് ചെയ്ത് ഏത് ടൈപ്പ് ക്വാണ്ടിറ്റിയിലേക്കാണ് മാറ്റുന്നത് എന്നുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെൻസേഴ്സിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. പിന്നെ റിലീസ്, പിന്നെ നമുക്ക് നോക്കാനുള്ളത് പിന്നെ മൈക്രോഫോൺ, അതിൽ പബ്ലിക് അഡ്രസ് സിസ്റ്റം, PA സിസ്റ്റത്തിന്റെ ഡിഫറെന്റ് കമ്പോണൻസ്, ലൗഡ് സ്പീക്കർ, ആംപ്ലിഫയർ, മൈക്രോഫോൺ, ഈ കാര്യങ്ങൾ. അപ്പൊ ഇതില് നമുക്ക് ലൗഡ് സ്പീക്കർ അതിന്റെ ടൈപ്സുകൾ നോക്കണം, അതുപോലെ തന്നെ മൈക്രോഫോൺ അതിന്റെ ടൈപ്സുകൾ നോക്കണം, അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യണമെന്ന് നോക്കണം. പിന്നെ ആംപ്ലിഫയർ, ആംപ്ലിഫയർ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണ്, അതിൽ വരുന്ന പവർ എങ്ങനെയാണ് ഇതാവുന്നത്, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ നമുക്ക് നമ്മുടെ മൈക്രോ കൺട്രോളർ ആണ്. മൈക്രോ കൺട്രോളറിൽ ബേസിക് ആയിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോസസ്സർ 8085, അതിനെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഒരു 8-bit മൈക്രോ പ്രോസസ്സർ ആണ്. അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം, അതിന്റെ പിൻ ഡയഗ്രാംസ് നമ്മൾ നോക്കാം. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കാനുള്ളത് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോഗ്രാമിംഗ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാംസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ട് ക്വസ്റ്റ്യൻ പ്രോഗ്രാംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, പ്രോഗ്രാം വന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എഴുതാനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാംസ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് പഠിച്ചേ മതിയാവുള്ളൂ. 8085 ഇൻസ്ട്രക്ഷൻ സെറ്റ്, ഓരോ ഇൻസ്ട്രക്ഷനും എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. അതിൽ ഒരു കാറ്റഗറി ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ഇല്ല, അതില്ലാതെ നമുക്ക് അരിത്തമെറ്റിക്, ലോജിക്കല്, പിന്നെ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്, അങ്ങനെയുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടാകും. അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കണം. അപ്പൊ അതിന് ഈ ഇൻസ്ട്രക്ഷൻസ് അറിയണം. ആ പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻസ് എഴുതുന്ന സമയത്ത് അതിന്റെ വേരിയസ് അഡ്രസ്സിംഗ് മോഡ്സ് എന്താണെന്ന് നമുക്കറിയണം. ഈ അഡ്രസ്സിംഗ് മോഡ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കമ്പ്യൂട്ടറിലും ഉപകാരപ്പെടും. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസിലെ സബ്ജക്റ്റിലും ഈ അഡ്രസ്സിംഗ് മോഡ്സ് പഠിക്കാനുള്ളതാണ്. ഓക്കെ, പിന്നെ അപ്ലിക്കേഷൻസ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ പോർഷനിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 20 മാർക്കിനായിരുന്നു കഴിഞ്ഞ തവണത്തെ എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ തവണയും നമുക്ക് അങ്ങനെ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിട്ട് യാതൊരുവിധ ക്വസ്റ്റ്യൻസും നമുക്ക് കഴിഞ്ഞ തവണത്തെ പരീക്ഷയിൽ വന്നിട്ടില്ല. ഇതിൽ നിന്ന് മാത്രമാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻസ് മാത്രം നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം.
അതിന് മുന്നേ ആ ക്വസ്റ്റ്യൻസ് നോക്കുന്നതിനെക്കാട്ടും മുന്നേ ഈ ടോപ്പിക്കുകളിൽ നിന്ന് നമുക്ക് ഏതൊക്കെ പോർഷനിൽ നിന്ന് എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സിലബസില് ഫസ്റ്റത്തെ പോർഷൻ തന്നെ നമുക്ക് ഇൻഡക്റ്റർ കപ്പാസിറ്റർ റെസിസ്റ്റർ ആയിരുന്നു. അതിൽ റെസിസ്റ്റൻസിൽ നിന്ന് നമുക്ക് കാര്യമായിട്ട് ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഈ ഇൻഡക്ടറും കപ്പാസിറ്ററും ആ രണ്ട് ടോപ്പിക്കുകളിൽ നിന്ന് നമുക്ക് നാല് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇൻഡക്ടറിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യനും അതുപോലെ കപ്പാസിറ്ററിന്റെ പോർഷനിൽ നിന്ന് നമുക്ക് മൂന്ന് ക്വസ്റ്റ്യനും, അങ്ങനെ നാല് ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഫസ്റ്റത്തെ പാസീവ് ഡിവൈസസിൽ ഇൻഡക്ടർ കപ്പാസിറ്റർ പോർഷനിൽ നിന്ന് ഉണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആക്റ്റീവ് ഡിവൈസസിൽ ഡയോഡ്സ് ആയിരുന്നു. ഡയോഡ്സിൽ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യനും, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അതിന്റെ കൺസെപ്റ്റ് അറിഞ്ഞാൽ തന്നെ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സെനർ ഡയോഡിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോളാർ സെല്ലിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആ ഒരു ആക്റ്റീവ് ഡിവൈസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. പി എൻ ജംഗ്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യന്, സെനർ ഡയോഡിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യന്, സോളാർ സെല്ലിൽ നിന്ന് ഒരു ക്വസ്റ്റ്യന്. ഇനി നെക്സ്റ്റ് നമുക്ക് മീറ്റേഴ്സ് ആയിരുന്നു അല്ലേ, മൾട്ടിമീറ്റർ. മൾട്ടിമീറ്ററിൽ അനലോഗ് ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ ഡിജിറ്റൽ മൾട്ടിമീറ്ററിന്റെ പോർഷനിൽ നിന്ന് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് ക്വസ്റ്റ്യൻ ഡിജിറ്റൽ മൾട്ടിമീറ്ററിന്റെ പോർഷനിൽ നിന്ന് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സെൻസർ നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് വന്നിട്ട് സെൻസറിൽ നിന്ന് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മൊബൈൽ കമ്മ്യൂണിക്കേഷനിലെ ജി പി എസും ജി പി ആർ എസും ആണ്. അതിൽ ജി പി ആർ എസിൽ നിന്ന് മാത്രം ഒരു ക്വസ്റ്റ്യൻ, അതിന്റെ എക്സ്പാൻഷൻ ആണെന്ന് ചോദിച്ചിരുന്നത്. വാട്ട് ഇസ് ജി പി ആർ എസ് സ്റ്റാൻഡ്സ് ഫോർ, അതാണ് ചോദിച്ചിരുന്നത്. ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ് എന്നുള്ള ആ ഒരു ആൻസർ അറിയാമെങ്കിൽ അത് മാത്രം, അതിന്റെ ഉള്ളിലേക്കുള്ള ഒന്നും ചോദിച്ചിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ഓക്കെ, ഇനി മൊബൈൽ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ബ്ലൂടൂത്തും വൈഫൈ ആയിരുന്നു. അതിൽ ബ്ലൂടൂത്തിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ സ്വിച്ചസിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമുക്ക് എസ് പി എസ് ടി, ഡി പി എസ് ടി, എസ് പി എസ് ടി, പിന്നെ അതുപോലെ എസ് പി ഡി ടി, ഡി പി ഡി ടി, ഈ സ്വിച്ചസ് ആയിരുന്നു നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആംപ്ലിഫയറിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. മൈക്രോഫോണിൽ ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 8085 ലാസ്റ്റത്തെ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ വെയിറ്റേജ് നോക്കുവാണെങ്കിൽ പാസീവ് ഡിവൈസസ് ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ ആക്റ്റീവ് ഡിവൈസസ് ഇമ്പോർട്ടന്റ് ആണ്, മൈക്രോ പ്രോസസറിന്റെ പോർഷൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. വളരെ ഇപ്പൊ നമ്മൾ കമ്പൈൻഡ് ആയിട്ട് എടുക്കുമ്പോൾ മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ചോദിച്ചിട്ടുണ്ട്, വയർലെസ്സിൽ നിന്ന് ഒരെണ്ണമെങ്കിലും ചോദിച്ചിട്ടുണ്ട്, സെൻസറിന്റെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ സ്വിച്ചസിന്റെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആംപ്ലിഫയർ, എല്ലാ പോർഷനും അവർ ഉൾപ്പെടുത്തി തന്നെയാണ് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒഴിവാക്കി പഠിക്കുക എന്നുള്ള ആ ഒരു ഇതിലേക്കൊന്നും പോകരുത്. നമ്മൾ പറഞ്ഞിട്ടുള്ള സിലബസിൽ, അറ്റ്ലീസ്റ്റ് സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങൾ റെഫർ ചെയ്തിട്ട് തന്നെ എക്സാമിനേഷന് പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മളെല്ലാ ഈ പരീക്ഷയ്ക്ക് എഴുതുന്ന കാൻഡിഡേറ്റ്സ് എല്ലാം ഓരോ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതായിരിക്കും. സിവിൽ, ഇലക്ട്രിക്കൽ, അങ്ങനെ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതായിരിക്കും. അവരൊക്കെ അവരവരുടെ സബ്ജക്റ്റിൽ ചിലപ്പോൾ മാസ്റ്റർ ആയിരിക്കും. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പം ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർ മറ്റുള്ള ബ്രാഞ്ചസും കൂടെ നല്ല രീതിയിൽ തന്നെ പഠിക്കണം. കാരണം എല്ലാത്തിനും ഈക്വൽ ആയിട്ടുള്ള വെയിറ്റേജ് ആണ് നമുക്ക് ഇതിനകത്തു നിന്ന് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ പോർഷൻസും നമ്മൾ മര്യാദയ്ക്ക് വൃത്തിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിനേഷന് നല്ലൊരു സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നല്ലൊരു മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് വരുള്ളൂ, നമുക്ക് ജോബ് അഷ്വർ ആവാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ സാമ്പിൾ ആയിട്ട് ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. അതിനുശേഷം നമുക്കിതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ജോബ് പ്രൊഫൈൽ എന്താണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. അപ്പൊ അതില് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻഡക്ടറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഡക്ടറിലെ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. ദ കറന്റ് ഇൻ എ 5 μH ഇൻഡക്ടർ ഈസ് ഗിവൺ ബൈ 6T+3A. അപ്പൊ നമുക്ക് ഇൻഡക്ടർ എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ സർക്യൂട്ടിൽ റെപ്രസെന്റ് ചെയ്യുക. ഇൻഡക്ടർ അതിനെ നമ്മൾ എൽ എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചിട്ടാണ് ഇൻഡക്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ യൂണിറ്റ് ആണ് ഹെൻറി എന്ന് പറയുന്നത്. ഹെൻറി, എസ് എന്നാണ് നമ്മൾ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക. ആ ഹെൻറിയുടെ സ്മോളർ യൂണിറ്റ് ആണ് മൈക്രോ, മില്ലി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പൊ മൈക്രോ എന്ന് പറയുമ്പോൾ 10⁻⁶ വരുന്നതാണ്. അപ്പൊ അതിന്റെ ഈ ഇൻഡക്റ്റൻസിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, 5 μH ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഇൻഡക്ടറിലൂടെ, ഈ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ട് നമ്മളൊരു സപ്ലൈ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ടിന്റെ വാല്യൂ ആണ് ഇവിടെ തന്നിട്ടുള്ളത്, 60+3. ഇത്രയും ആംപിയർ കറണ്ട് ആണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്.
അപ്പൊ ഇതിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇൻഡക്ടർ വോൾട്ടേജ്, ഈ ഇൻഡക്ടറിന് അക്രോസ് വോൾട്ടേജ് എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. വി എൽ എന്ന് നമുക്ക് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്, ഇത് എത്ര വോൾട്ടേജ് വരും. അത് ടൈമിന്, ഇൻഡക്ടറിലെ വോൾട്ടേജ് ഇങ്ങനെ വേരി ചെയ്യും, കാരണം നമുക്ക് ഇവിടെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കറണ്ട് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ വോൾട്ടേജും ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേരി ചെയ്യുന്നതാണ്. ടി ഈക്വൽ ടു 3 സെക്കൻഡ്സിൽ എത്ര വോൾട്ടേജ് ആണ് ആ ഇൻഡക്ടറിന് അക്രോസ് ഉള്ളത് എന്നാണ് ആ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയണം, ഈ ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പൊ അതിനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ കൺസെപ്റ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ശരിക്കും അതിന്റെ പഠിക്കും. ഞാൻ ജസ്റ്റ് ഇക്വേഷൻ ഇവിടെ പറഞ്ഞു തരാം. ഇൻഡക്ടർ വോൾട്ടേജ് വി എൽ ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി, ഇതാണ് ഇക്വേഷൻ. എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി, എൽ എന്തായിരുന്നു, എൽ ഞാൻ പറഞ്ഞതാണ് അല്ലെ. എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡക്റ്റൻസ് വാല്യൂ ആണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ അത് തന്നിട്ടുണ്ട്, എൽ ഇസ് ഈക്വൽ ടു 5 μH എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നമുക്കറിയാം, എല്ലിന്റെ വാല്യൂ നമുക്കറിയാം. ഇനി അടുത്തത് നമുക്കറിയേണ്ടത് എന്താണ്, ഡി ഐ ബൈ ഡി ടി ആണ്. ഡി ഐ ബൈ ഡി ടി എന്താണ്, ഡി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ മാത്സിൽ എല്ലാവരും മാത്സ് പഠിച്ചിട്ടുള്ളതാണ്, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരൊക്കെ മാത്സ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഡി ഐ ബൈ ഡി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ടിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് അല്ലെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കറണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. കറണ്ട് എന്താണ്, ഐ ഐ എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്താൽ 60+3 ആമ്പിയർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഐ ഇസ് ഈക്വൽ ടു 60+3 അല്ലെ. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് കാണാം, ഡി ഐ ബൈ ഡി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ കാണുക, ഈ 60+3 ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. മാത്സിൽ നിങ്ങൾ എല്ലാവരും പഠിക്കുന്നതാണ് അല്ലെ. അപ്പൊ രണ്ട് ടേംസ് ഉണ്ട് ഇവിടെ, 60+3. ഇത് 60 ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം തന്നെയാവുന്ന സമയത്ത് ടി ഇവിടെ നമുക്ക് ഫസ്റ്റ് ഡിഗ്രിയുള്ള ഒരു പോളിനോമിയൽ പോലെയാണ്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് 60 ആണ്. അതിന്റെ കൂടെയുള്ള കോയിഫിഷ്യന്റ് എന്താണോ അത് തന്നെയാണ് വരിക. ഓക്കെ, ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് 3 ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ് അല്ലെ. അപ്പൊ 6+0 എന്ന് വരും, ദാറ്റ് ഇസ് ഈക്വൽ ടു 6. അപ്പൊ ഡി ഐ ബൈ ഡി ടിയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് വി എൽ കാണാലോ. വി എൽ ഇസ് ഈക്വൽ ടു എല്ലിന്റെ വാല്യൂ എത്രയാണ്, എല്ലിന്റെ വാല്യൂ എത്രയാണ്, 5 μH ആണ് അല്ലെ. 5 μH. മൈക്രോ എന്ന് പറയുമ്പോൾ നമ്മൾ മൈക്രോ തന്നെ ഞാൻ ഇടാം ഇവിടെ, കാരണം ആൻസർ ഒക്കെ മൈക്രോയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ മൈക്രോ ഹെൻറി തന്നെ ഇട്ടു. ഇൻറ്റു ഇനി ഡി ഐ ബൈ ഡി ടി നമ്മൾ കണ്ടുപിടിച്ചു, 6 അല്ലെ, ഇൻറ്റു 6. സോ 5 μH ഇൻറ്റു 6 എന്ന് പറയുമ്പോഴത്തേക്കും വോൾട്ടേജിന്റെ യൂണിറ്റ് എന്താണ് വരിക, വോൾട്ടേജിന്റെ യൂണിറ്റ് നമുക്ക് വോൾട്ടിലാണ് വരിക അല്ലെ. അപ്പൊ 5 × 6 = 30. ഇത് മൈക്രോ ആയത് കാരണം നമുക്ക് ഇവിടെ മൈക്രോ ഉണ്ടാകും, ഇതിന്റെ യൂണിറ്റ് വോൾട്ട്. സോ 30 μV ആണ് ഇതിന്റെ ആൻസർ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വർക്കൗട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് അറിയണം, എന്താണ് ഇൻഡക്ടർ, ഇൻഡക്ടറിലൂടെ ഒരു കറണ്ട് ടൈം വേരിയിങ് കറണ്ട് പാസ് ചെയ്യുമ്പം അതിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും, ആ വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ് എന്നുള്ളത് നമ്മൾ അറിയണം അല്ലെ. ഡയറക്റ്റ് ആയിട്ട് പിന്നെ നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ, ബാക്കിയുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഈസിയാണ്. അപ്പൊ ഇതേപോലെ പ്രോബ്ലംസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു 7-8 ക്വസ്റ്റ്യൻസ് നമുക്ക് കഴിഞ്ഞ IEO-ക്ക് ഈ 20 ക്വസ്റ്റ്യനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ബേസിക്കുകളാണെങ്കിൽ പോലും നമ്മൾ ഇത് ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങൾ ഒന്ന് ഹയർ ആയിട്ട് നമ്മൾ ഓരോ കൺസെപ്റ്റും പഠിച്ചു പോകണം. ജസ്റ്റ് നമ്മൾ ട്രേഡ്സ് മാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരീക്ഷകൾക്ക് ITI ലെവലോ ഡിപ്ലോമ ലെവലോ ഉള്ള പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പോലെയല്ല, കുറച്ചും കൂടി ഒന്ന് ഒരു ഡിഗ്രിയും കൂടെ ഒന്ന് കൂട്ടിയിട്ട് നമ്മൾ കൺസെപ്റ്റുകൾ പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം, എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഇങ്ങനത്തെ ഡിഗ്രി ലെവൽ എക്സാമിനേഷന് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ കൺസെപ്റ്റ് പഠിക്കുക, കൺസെപ്റ്റ് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് കപ്പാസിറ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അതിൽ ക്വസ്റ്റ്യൻ, വെൻ ദ ചാർജ് ഓൺ എ കപ്പാസിറ്റർ ഈസ് ഡബിൾഡ് ദ എനർജി സ്റ്റോർഡ് വിൽ ബി. ഓപ്ഷൻസ് ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 2, ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 4, ഡിക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 4, റിമൈൻസ് ദ സെയിം. ഇത്രയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് കപ്പാസിറ്റർ എന്താണെന്ന് അറിയണം,
കപ്പാസിറ്ററിൽ എനർജി സ്റ്റോർ ചെയ്ത് എങ്ങനെയാണ് എനർജി സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളത് അറിയണം. അതിന്റെ ഇക്വേഷൻസ് എന്താണെന്നൊക്കെ അറിയണം. അപ്പൊ കപ്പാസിറ്ററും ഇൻഡക്ടറും ഒക്കെ പാസീവ് ഡിവൈസ് ആണ്. റെസിസ്റ്ററിനെ അപേക്ഷിച്ച് റെസിസ്റ്ററും നമുക്കൊരു പാസീവ് ഡിവൈസ് ആണ്. റെസിസ്റ്ററിൽ നമുക്ക് എനർജി സ്റ്റോർ ആവുന്നില്ല, പവർ ഡെസിപ്പേഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത്. പക്ഷെ കപ്പാസിറ്ററും ഇൻഡക്ടറും എന്ത് ചെയ്യും, എനർജി സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് സപ്ലൈ ഇല്ലാത്ത സമയത്ത് ഈ ഡിവൈസിന് എനർജി സപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഫംഗ്ഷൻ, കപ്പാസിറ്ററിന്റെയും ഇൻഡക്ടറിന്റെയും ഫംഗ്ഷൻ. അവര് എനർജി സ്റ്റോർ ചെയ്യുന്നത് രണ്ടും രണ്ട് ടെക്നിക് യൂസ് ചെയ്തിട്ടാണ്. ഇൻഡക്ടറിലാണെങ്കിൽ എനർജി ഈസ് സ്റ്റോർഡ് വിത്ത് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇൻഡക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ക്രിയേറ്റ് ആവുന്നത്. അപ്പൊ ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് എനർജി സ്റ്റോർ ആവുന്നത്. പക്ഷെ കപ്പാസിറ്ററിലാവുമ്പോഴത്തേക്കും അവിടെ നമുക്ക് കപ്പാസിറ്ററിൽ രണ്ട് പ്ലേറ്റ്സ് ഉണ്ടെന്ന് അറിയാം. അതിന് അക്രോസ് ആയിട്ട് നിങ്ങളൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് ഉണ്ടാവുന്നത്, രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പ്ലേറ്റ്സ് ആണ്. അവിടെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ആണ് ഉണ്ടാകുന്നത്. ആ ഇലക്ട്രിക് ഫീൽഡിലാണ് ഈ എനർജി സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ഇക്വേഷൻ എന്താണ്, എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ഈസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ ആണ്. ഹാഫ് സി വി സ്ക്വയർ വേർ സി എന്താണ്, സി ആണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. കപ്പാസിറ്റൻസ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കപ്പാസിറ്ററിലെ കപ്പാസിറ്ററിന്റെ പാരാമീറ്റർ ആണ്. കപ്പാസിറ്റർ നമ്മൾ മെഷർ ചെയ്യ കപ്പാസിറ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഫാരഡ്സിലാണ്. ഫാരഡ്സിൽ അതൊക്കെ ഓർത്തിരിക്കണം, അതൊക്കെ ഇതിന്റെ ബേസിക് കൺസെപ്റ്റുകളാണ്. ഇനി വി എന്താണ്, വി ഈസ് ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ. വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ, അക്രോസ് കപ്പാസിറ്റർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ എനർജിയുടെ ഇക്വേഷൻ. ഓക്കെ, പക്ഷെ ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്, ചോദ്യം നോക്കിയേ, വെൻ ദ ചാർജ് ഓൺ എ കപ്പാസിറ്റർ ഡബിൾഡ്. പക്ഷെ ഈ എനർജിയിൽ നമുക്ക് ചാർജുമായിട്ട് യാതൊരു വിധ റിലേഷനും ഇല്ല അല്ലെ, ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഒരു റിലേഷനും ഇല്ല. അപ്പൊ ഇവിടെ നമുക്ക് കപ്പാസിറ്ററിന്റെ ബേസിക് ഡെഫിനിഷൻ എന്താണെന്ന് അറിയണം. കപ്പാസിറ്ററിനെ ലെക്രോസ് അല്ലെ, കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ക്യൂ ഈക്വൽ ടു സി ഇൻ ടു വി എന്നുള്ളത്. അതായത് ചാർജും കപ്പാസിറ്റൻസും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ ആണ് ഇത്. ചാർജും കപ്പാസിറ്റൻസും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ ആണ് ഇങ്ങനെ. അപ്പൊ ഇവിടെ ഈ വി എന്ന് പറയുന്നത് ഈ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, വിക്ക് എക്സ്പ്രഷൻ എഴുതാം. വി ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ സി എന്ന് എഴുതാം. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഹാഫ് ഇൻറ്റു സി ഇൻറ്റു വി ക്യൂ ബൈ സി ആവുമ്പോൾ വി സ്ക്വയർ എന്തായിരിക്കും, ക്യൂ സ്ക്വയർ ബൈ സി സ്ക്വയർ എന്നായിരിക്കും. ഈ സിയും ഈ സി സിയും ക്യാൻസൽ ആയാൽ നമുക്ക് ഹാഫ് ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ സി എന്ന് കിട്ടും. ഹാഫ് ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ സി എന്നുള്ളത് നമ്മൾക്ക് ഇക്വേഷൻ കിട്ടി അല്ലെ. ഇനി ഈ ഇക്വേഷനിൽ ചാർജിന് വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ എനർജിക്ക് വ്യത്യാസം വരും അല്ലെ, എനർജിക്ക് വ്യത്യാസം വരും. അപ്പൊ കപ്പാസിറ്റൻസ് നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റില്ല, കാരണം നമ്മൾ ഒരു കപ്പാസിറ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ സെയിം തന്നെയായിരിക്കും അല്ലെ. ഇനി ഇതിനകത്ത് ചാർജ് വേരി ചെയ്യുക, ചാർജ് എന്താക്കിന്നാ പറയണത്, ക്യൂ വിൽ ബി ഡബിൾഡ് എന്നാണ് പറയണത് അല്ലെ, ഡബിൾഡ്. അപ്പൊ പുതിയ ക്യൂ എന്തായി മാറി, ടു ക്യൂ ആയി മാറി അല്ലെ. ഇത് ഈ വൺ ഞാൻ ഫസ്റ്റ് ഇതായിരുന്നു, ഫസ്റ്റ് നമ്മള് ചാർജ് ക്യൂ കൊടുക്കുമ്പം എനർജി ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി എന്നാണ്. ഇനി ഞാൻ ചാർജ് ഡബിൾ ചെയ്തു, അപ്പൊ നമ്മളുടെ എനർജി എന്താകും, അതിനെ ഞാൻ ഇ ടു എന്ന് എഴുതി കേട്ടോ. ഹാഫ് ഇൻറ്റു ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ക്യൂ എന്ന് പറയുന്നത് എന്തായി മാറി, ടു ക്യൂ ആയി മാറി, ടു ക്യൂ. അപ്പൊ അതിന്റെ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സി എന്ന് വരും അല്ലേ. സോ ദിസ് വിൽ ബിക്കം ഹാഫ് ഇൻറ്റു ടു സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫോർ ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ സി എന്ന് വരും അല്ലേ. അപ്പൊ ഇതില് ഇത്രയും പോർഷൻ, ഇത്രയും പോർഷൻ, ഇത്രയും പോർഷൻ അല്ലെ. ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി എന്ന് പറയുന്നത് എന്താണ്, ഇ വൺ തന്നെയാണ് അല്ലെ. ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി എന്ന് പറയുന്നത് ഇ വൺ ആണ്, ബാക്കി ഇവിടെ എക്സ്ട്രാ ഉള്ളത് ഫോർ ആണ്. ഫോർ ടൈംസ് ഇ വൺ എഴുതാം. അപ്പൊ ഇവിടെ എത്രയായി മാറി, ഇനീഷ്യൽ എനർജിനെക്കാട്ടും ഫോർ ടൈംസ് ഇൻക്രീസ് ചെയ്തു രണ്ടാമത്തെ എനർജി എന്ന് പറയുന്നത്. സോ വെനെവർ ദ ചാർജ് ഓൺ ദ കപ്പാസിറ്റർ ഈസ് ഡബിൾഡ് ഇറ്റ്സ് എനർജി വിൽ ബി ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് ഫോർ ആണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ചാർജ് നമുക്ക് ഹാഫ് ആക്കുമ്പോ എന്താക്കുന്നു, അല്ലെങ്കിൽ ക്വാർട്ടർ ആക്കുന്ന സമയത്ത് എന്താക്കുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ബേസിക് ആയിട്ട് അറിയേണ്ട ഈ രണ്ട് ഇക്വേഷൻസ് ആണ്, ഒന്ന് ക്യൂ ഈക്വൽ ടു സി വി എന്ന് പറയുന്ന ഇക്വേഷനും രണ്ടാമത്തത് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററും. ഈ രണ്ടും അറിയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഇതേപോലെ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ചെറിയ ഇക്വേഷൻസിൽ അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഐയോടെ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം.
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ആൻ ആംപ്ലിഫയർ പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് പവർ 10 times ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ഇൻപുട്ട് പവർ. ഇത് നമുക്ക് നെക്സ്റ്റ് പോർഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നമ്മളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റം, പി എ സിസ്റ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ ലൗഡ് സ്പീക്കർ, ആംപ്ലിഫയർ, മൈക്രോഫോൺ, ഇതാണ് ഒരു പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിലെ കമ്പോണൻസ് വരുന്നത് അല്ലെ. ആദ്യം നമ്മൾ മൈക്ക് കൂടെ പറയുന്നു, അതിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്തിട്ട് ആണ് ലൗഡ് സ്പീക്കർ വഴി നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പൊ അതില് ആ ആംപ്ലിഫയറിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇഫ് ആൻ ആംപ്ലിഫയർ പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് പവർ 10 times ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ഇൻപുട്ട് പവർ. അപ്പൊ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഒരു ഒരു ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് അതിന്റെ ഉള്ളിലുള്ള സർക്യൂട്ട് എന്താണെന്നതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആംപ്ലിഫയറിലേക്ക് ഞാൻ ഒരു ഇൻപുട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടി. ഇത് ഞാനിവിടെ നമ്മൾ എന്താണ് ആംപ്ലിഫയറിലേക്ക് ഇൻപുട്ട് കൊടുക്കുക, മൈക്രോഫോണിൽ നമ്മൾ പറയുന്ന സ്പീച്ച് സിഗ്നലിനെ കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്തു അല്ലെ. ആ ഇലക്ട്രിക്കൽ സിഗ്നൽ ആണ് നമ്മളിവിടെ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നത്. അപ്പം അതില് നമുക്ക് അത് പവർ ആകാം, ഇൻപുട്ട് പവർ ആകാം. പവർ ഇൻപുട്ട് ആണ് ഞാൻ ഇവിടെ കാരണം അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ എനിക്കൊരു പവർ ഔട്ട്പുട്ട് കിട്ടി. ഇനി ഏതൊരു ഡിവൈസ് ആണെങ്കിലും അതിന്റെ ഗെയിൻ കാണാൻ, ഗെയിനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. ഇവിടെ എനിക്ക് പവർ ഗെയിൻ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. നമ്മൾ പവർ ആണ് ഇൻപുട്ട് കൊടുത്ത് പവർ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയാലും നമുക്ക് പവർ ഗെയിൻ ആണ് കാണേണ്ടത്. പവർ ഗെയിൻ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ നോക്കി എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന്, ഇഫ് ആൻ ആംപ്ലിഫയർ പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് പവർ 10 times ഗ്രേറ്റർ ദാൻ ഇൻപുട്ട് പവർ. അപ്പൊ ഞാൻ ഇൻപുട്ട് പവറിനെ പി ഐ എന്നെടുക്കുകയാണെങ്കിൽ, ഔട്ട്പുട്ട് പവർ പി ഒ എന്നെടുക്കുകയാണെങ്കിൽ, ഔട്ട്പുട്ട് പവർ എന്തായിരിക്കും, 10 times ഗ്രേറ്റർ ദാൻ ഇൻപുട്ട് പവർ. അപ്പൊ 10 times പി ഐ ആണ് ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ 10 times പി ഐ ഡിവൈഡഡ് ബൈ പി ഐ എന്നെഴുതാം. പി ഐ ക്യാൻസൽ ആയാലേ എനിക്ക് 10 കിട്ടും. സോ ഗെയിൻ എന്ന് പറയുന്നത് ഒരു നമ്പർ ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിന്റെ ആൻസർ 10 ആണ് വരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ് ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഇസ് ദ ഗെയിൻ ഇൻ ഡെസിബൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്, ഡെസിബൽ. അപ്പൊ പവർ ഗെയിനെ നമ്മൾ ഡെസിബലിൽ കാണാനായിട്ട്, ഡിബിയിൽ കാണാനായിട്ടുള്ള എക്സ്പ്രഷൻ 10 log ഇവിടെ ഞാൻ പവർ ഗെയിൻ എഴുതിയിട്ടുണ്ട്, 10 log പവർ ഗെയിൻ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 10 log പവർ ഗെയിൻ, നമുക്ക് 10 കിട്ടി, 10 log 10. ഓക്കെ, ലോഗ് 10 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണെന്ന് അല്ലെ. അപ്പൊ 10 × 1 = 10, ഇത്രയും ഡെസിബൽ ആണ് നമുക്ക് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആൾക്കാർ ഈ ഡെസിബലിന്ന് കാണുക തന്നെ ഇല്ല, പക്ഷെ ഇവിടെ 10 ആൻസർ കിട്ടി നമ്മൾ 10 എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പം ഇത്. പക്ഷെ ഇവിടെ വ്യത്യാസം വന്നിട്ടുള്ള ഒരു നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ തെറ്റിപ്പോകും. അതുകൊണ്ട് എപ്പോഴും ഡെസിബലിൽ നമുക്ക് ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമ്മൾ പവർ ഗെയിൻ ആണെങ്കിൽ അതിനെ 10 log അതിന്റെ ലോഗരിതം എടുത്തിട്ട് 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ചിലപ്പോൾ നിങ്ങളോട് വോൾട്ടേജ് ഗെയിനോ കറണ്ട് ഗെയിനോ ഒക്കെ കാണാൻ പറയും. ആ സമയത്ത് അതിന്റെ ഇക്വേഷൻ, വോൾട്ടേജ് ഗെയിൻ ആണ് ചോദിക്കണമെങ്കിൽ വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കുക, റേഷ്യോ കാണുക, അതാണ് വോൾട്ടേജ് ഗെയിൻ. അതിനെ ഡെസിബലിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് ഗെയിൻ ഇൻ ഡി ബി ആണ് ചോദിക്കണമെങ്കിൽ 20 log വി സീറോ അല്ലെങ്കിൽ VO/VI, ഇതാണ് വോൾട്ടേജ് ഗെയിൻ. അതുപോലെ തന്നെ കറണ്ട് ഗെയിൻ ആണ് ചോദിക്കണമെങ്കിൽ ഞാൻ ഗെയിൻ ആകുമ്പോൾ എ എന്ന് എഴുതട്ടെ കേട്ടോ. ഗെയിനിനെ സാധാരണ നമ്മൾ എ എന്ന് റെപ്രസെന്റ് ചെയ്യും. ഡി ബിയിൽ ചോദിക്കുമ്പോൾ 20 log ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. അപ്പൊ വോൾട്ടേജിനും കറണ്ടിനും ഗെയിൻ ചോദിക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 20 വെച്ചിട്ടാണ്. ലോഗരിതം എടുത്തിട്ട് 20 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പവർ ആണ് ചോദിക്കണമെങ്കിൽ അവിടെ 10 ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ഈ ആംപ്ലിഫയർ സെഷനിൽ നിന്നുള്ള ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വർക്കൗട്ട് ചെയ്തത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഐയോടെ പരീക്ഷയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടില്ല. പക്ഷെ ബി എസ് സി ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കാണുന്നുണ്ട് പല പരീക്ഷകൾക്കും. ഇപ്പൊ നമുക്ക് കഴിഞ്ഞിട്ടുള്ള ടെക്നിക്കൽ എക്സാമിനേഷൻസിനൊക്കെ എല്ലാ ബ്രാഞ്ചുകളിലും ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നെക്സ്റ്റ് പരീക്ഷയ്ക്ക് നമുക്ക് അങ്ങനെ ചോദിച്ചു കൂടായികയില്ല. ഓക്കെ, അപ്പൊ ഈ അതാ ഞാൻ പറഞ്ഞത്, ഈ റീസെന്റ് ട്രെൻഡ്സ്
ക്വസ്റ്റ്യൻ ടൈപ്സും പി എസ് സി എക്സാമിനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരു 50% ക്വസ്റ്റ്യൻസും ഈ പ്രോബ്ലംസും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നിന്നുമാണ്. ഇപ്പൊ കഴിഞ്ഞ ഡെമോൺസ്ട്രേറ്ററുടെ പരീക്ഷകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലൊക്കെ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും മൂന്നും സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിരിക്കും. ഓക്കെ, ഒരു ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു 40% നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒരു 10% ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതൽ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ അയ്യോനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനെ വരും എന്ന് നമുക്ക് പറയാനായിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളായതുകൊണ്ടും എല്ലാവരും എല്ലാ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സും പഠിക്കേണ്ടത് കൊണ്ടും നമുക്കൊരു ബേസിക് ലെവലിലുള്ള പരീക്ഷ അതിന്റെ സാധാരണ ഇപ്പൊ ന്യൂമറിക്കൽ ചോദിക്കുകയാണെങ്കിൽ തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ അതെന്താണോ അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി അതിൽ അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളൂ നമ്മളുടെ കഴിഞ്ഞ തവണത്തെ പരീക്ഷേനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ. ഇനി നമ്മൾ ഈ പരീക്ഷയ്ക്ക് ഇലക്ട്രോണിക്സിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് നമ്മൾ റെഫർ ചെയ്യേണ്ട ബുക്ക്, നിങ്ങൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് നിങ്ങളുടെ ബിടെക് കോഴ്സിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് ഏത് ടെക്സ്റ്റ് ബുക്ക് ആണോ റെഫർ ചെയ്ത് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ മതിയാകും ഇത് ധാരാളമായിട്ട് പഠിക്കാനായിട്ട്. നിങ്ങൾ വേറെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒക്കെ അന്വേഷിച്ച് അതിൽ നിന്ന് കണ്ടുപിടിച്ച് അതിൽ നിന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ച സമയത്ത് ഇലക്ട്രോണിക്സിന്റെ ഏതെങ്കിലും ബുക്കുകൾ ഉണ്ടെങ്കിൽ സേതയുടെ ബുക്കോ അല്ലെങ്കിൽ നവാസ് എന്ന് പറയുന്ന ഓദറിന്റെ ഒരു ബേസിക് ഇലക്ട്രോണിക്സിന്റെ ബുക്കോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ധാരാളം മതിയാകും നിങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട്. പിന്നെ നമുക്ക് ഏറ്റവും ബേസിക് ലെവലില് ജെ ബി ഗുപ്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കന്ന പബ്ലിക്കേഷൻസിന്റെ ബുക്കുണ്ട്. ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഇലക്ട്രിക്കലിനും ആ ബുക്ക് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിനും അവൈലബിൾ ആണ്. ആ ഒരു ബുക്ക് നല്ലൊരു ബുക്കാണ്. അവർക്ക് തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ ബുക്കുകളുണ്ട് ധാരാളം. ഓരോ സബ്ജക്റ്റുകളിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന, അതായത് ഏറ്റവും സിമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഒരു മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻസും വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ അതിനകത്ത് സോൾവ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു ഒബ്ജക്റ്റീവ് ബുക്ക് നമുക്ക് ജെ ബി ഗുപ്ത ഓദർ എഴുതിയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. നിങ്ങൾക്ക് എം സി ക്യൂസിന് നിങ്ങൾക്ക് അത് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ കൺസെപ്റ്റുകളൊക്കെ പഠിക്കാനായിട്ട് ഈ ആർ എസ് സേത എന്ന് പറയുന്ന ബുക്കും നല്ലൊരു ബുക്ക് തന്നെയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളൊരു കോഴ്സൊക്കെ എടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് തരുന്ന മെറ്റീരിയൽസും കാര്യങ്ങളും തന്നെ ധാരാളമാണ് ഇങ്ങനെ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ സിലബസ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, സിലബസിനെ അറിയുക. ആദ്യം തന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യം സിലബസ് പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്തൊക്കെയാണ് ഓരോ സബ്ജക്റ്റുകളിലും നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ, അത് നിങ്ങൾ ആദ്യം നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, എവിടെ നിന്നൊക്കെ നമുക്ക് ഈ ഓരോ പോർഷൻസ് പഠിക്കാം എന്നുള്ളത്, നമുക്ക് ഏതെങ്കിലും ബുക്സുകൾ അവൈലബിൾ പഠിക്കണോ, റെഫർ ചെയ്ത് പഠിക്കണോ, അല്ലെങ്കിൽ നമ്മളൊരു കോഴ്സ് എടുക്കുന്ന സമയത്ത് അവിടെ നിന്നുള്ള മെറ്റീരിയൽസും ക്ലാസ്സസും മതിയാകും, ധാരാളം മതിയാകും ഇങ്ങനത്തെ പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ അത് ഫോളോ ചെയ്യുകയോ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ടോപ്പിക്കുകളും പഠിച്ചു കഴിയുന്ന സമയത്ത് അതിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എം സി ക്യു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുന്നിടത്താണ് നിങ്ങൾക്ക് പരീക്ഷയിൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പോയിട്ടിരുന്ന് എഴുതാനും നമ്മൾ പരീക്ഷയിൽ നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ടും ഏറ്റവും എളുപ്പം എന്നുള്ളത്. അപ്പൊ ടോപ്പിക് പഠിക്കുക, എം സി ക്യൂസ് ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്ത് പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക, പഠിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് നിങ്ങൾക്കിപ്പോ ഒരു എക്സാമിനേഷൻ ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഐഇയുടെ ലിസ്റ്റ് നമുക്ക് ഈ വർഷം ഡിസംബർ മാസത്തിൽ എക്സ്പയർ ആവും. അപ്പൊ മേ ബി ഇപ്പം പരീക്ഷകളൊക്കെ പി എസ് സി മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ മേ ബി ഈ ഒരു 2024 മിഡിലോടുകൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. ഇപ്പത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് പരമാവധി 6 മാസമൊക്കെയാണ് നമുക്കൊരു പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പരീക്ഷയിലേക്കുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു 6 മാസമൊക്കെയാണ്. അത്രയും സമയമൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മളിവിടെ ഏറ്റവും ആദ്യം തന്നെ ഈ കോഴ്സ് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷന് മുന്നേ തന്നെ ഈ കോഴ്സ് കൊടുക്കുന്നതിനുള്ള കാരണം പറയുന്നത് തന്നെ നമ്മളെല്ലാവരും ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ സബ്ജക്റ്റ് അല്ലാത്ത ബാക്കിയുള്ള സബ്ജക്റ്റുകളിൽ നമുക്ക് വലിയ നോളജ് ഉണ്ടാവില്ല. അത് നമുക്ക് പഠിച്ച് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചെടുക്കാനും നോട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടും നമുക്ക് കുറച്ചധികം ടൈം വേണ്ടി വരും. സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റുകളും ടോപ്പിക്കുകളും മാത്രമേ സിലബസിൽ ഉള്ളൂ എങ്കിൽ കൂടിയും നമുക്ക് അതർ ബ്രാഞ്ചസിലുള്ള കാൻഡിഡേറ്റ്സിന്
അതിന്റെ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് കുറച്ച് ടൈം വേണം. അപ്പം ഈ ടൈം നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു നോട്ടും അതുപോലെ തന്നെ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളും നമുക്ക് നേരത്തെ തന്നെ ചെയ്തു വെക്കാം. അപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽസ് എല്ലാം റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷം ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽസ് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് തൊട്ട് റിവിഷൻ ചെയ്ത് തുടങ്ങാം. റിവിഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള നോട്ട്സ് ഉണ്ടാക്കിയും കൂടെ വെക്കാം. അതായത് ഷോർട്ട് നോട്ട്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏത് പോർഷൻസ് ആണ് നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പോർഷൻ പഠിച്ചു, എം സി ക്യൂസ് നിങ്ങൾ കുറച്ച് അറ്റൻഡ് ചെയ്ത് നോക്കി, എവിടെ നിന്നാണ് നിങ്ങൾക്ക് മിസ്റ്റേക്സുകൾ കൂടുതൽ വരുന്നത്, മറന്നു പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പൊ വീണ്ടും റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഷോർട്ട് നോട്ട് നോക്കിയാൽ മതിയാകും. അങ്ങനെ നമ്മൾ പരീക്ഷയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പൊ എം സി ക്യൂസ് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെന്ററുകളിൽ നിന്നുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും അവര് തരുന്ന മെറ്റീരിയൽസിൽ നിന്നുള്ള എം സി ക്യൂസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. വളരെ നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സെന്ററിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്, മോഡൽ എക്സാംസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ടോപ്പിക് വൈസ് എക്സാംസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു സോഴ്സ് ആയിട്ട് എടുക്കാം. ഇനി ഇത് കൂടാതെ തന്നെ നമ്മൾ ഓരോ പോർഷൻസും പ്രിപ്പയർ ചെയ്ത് പോകുന്ന സമയത്ത്, ഓരോ ടോപ്പിക്കുകളും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് സൈറ്റുകൾ നമുക്ക് വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എനിക്ക് മുന്നേ വന്നിട്ടുള്ള സാർമാരൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്, textbook.com വളരെ നല്ല സൈറ്റാണ്. അവിടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ തന്നു, അതിന്റെ റൈറ്റ് ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു, അതിന്റെ കൂടെ വരുന്ന മറ്റു ഓപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും കൂടി അവര് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓപ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന തിയറികളും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ അതിൽ നിന്ന് പഠിച്ചു പോകാനായിട്ട് പറ്റും. അത് വളരെ നല്ലൊരു സൈറ്റാണ്. അതുപോലെ തന്നെ സാൻ ഫൗണ്ടറി എന്ന് പറയുന്ന ഒരു സൈറ്റ്, അത് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ IEO എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ ഇലക്ട്രോൺ കോളേജിന്റെയും അതുപോലെ തന്നെ ഈസ് പബ്ലിക്കേഷൻസിന്റെയും ഒക്കെ ഒബ്ജക്റ്റീവ് ബുക്കുകൾ അവർ ഇറക്കുന്നുണ്ട്. ഞാൻ അത് ഒരു 100% റിലയബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. നിങ്ങൾ കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ട് അവർ റോങ് ആയിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ വെറുതെ നമ്മൾ ടോപ്പിക് ഒന്നും പഠിക്കാതെ ആ ഒരു എം സി ക്യു ബുക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ കൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെയുള്ള ബുക്സുകളും നിങ്ങൾക്ക് റെഫർ ചെയ്യാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിനകത്തു നിന്നൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് റെഫറൻസ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യാൻ, എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ കോഴ്സ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ ഒരു 6 മാസത്തിനുള്ളിൽ എക്സാമിനേഷൻ വരും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഒരു സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഒരു 180 days സ്റ്റഡി സ്ട്രാറ്റജി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 6 modules ആണുള്ളത്. 6 modules ഈ 100 marks. അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങും, ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങും, ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ്ങും ആ ഒരു മെക്കാനിക്കലിന്റെ സെക്ഷൻ ആയിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഒരൊറ്റ ഒരു ഇതാക്കി എടുക്കാനേ ഉള്ളൂ. കാരണം കഴിഞ്ഞ തവണത്തെ പരീക്ഷയിൽ ഈ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് 9 marks ക്വസ്റ്റ്യനും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരു 11 ക്വസ്റ്റ്യൻസ്, അങ്ങനെ അത് രണ്ടും കൂടിയാണ് 20 marks എന്ന് ചോദിച്ചിരിക്കുന്നത്. ബാക്കി ഓരോ സബ്ജക്റ്റുകളിൽ നിന്നും 20 marks വീതമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ 1 month എടുത്തിട്ട് നമ്മൾ ഓരോ സബ്ജക്റ്റുകൾക്കും നമ്മൾ അലോട്ട് ചെയ്യുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിന് ഒരു 30 days എടുത്ത് നമ്മൾ നോക്കി, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റിന് ഒരു 12 days, മെക്കാനിക്കലിന് നമ്മളൊരു 18 days എടുത്ത് അതൊരു 30 days നമ്മൾ നോക്കി, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് ഒരു 30 days, ഇലക്ട്രോണിക്സിന് ഒരു 30 days, കമ്പ്യൂട്ടർ സയൻസിന് ഒരു 30 days, അങ്ങനെ 150 days നമ്മൾ നമ്മളുടെ പോർഷൻസ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാകും. ഈ കവർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എനിക്ക് തോന്നുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബ്രിക്സും സിമെന്റും ഉണ്ട്, അഗ്രിഗേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ഫൗണ്ടേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ സർവേ എത്രയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ വരുന്ന സമയത്ത് ഒരു 3 portions ആയിട്ടാണ് അത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ 3 portions ബ്രിക്സ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ബ്രിക്സിൽ നിന്ന് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക.
ഓക്കെ. അപ്പൊ ബ്രിക്സിന്റെ ഓരോ കോഴിയും, ബ്രിക്സിൽ കുറെ ടോപ്പിക്കുകൾ ഉണ്ടാകും, അത് ഓരോ ടോപ്പിക്കുകളും പഠിച്ച് അതിൽ നിന്ന് നിങ്ങൾ എം സി ക്യൂസ് വർക്ക്ഔട്ട് ചെയ്യുക. അതുപോലെ സിമെന്റ് പഠിക്കുമ്പോഴും അങ്ങനെ ചെയ്യുക. ഇപ്പൊ ഇലക്ട്രോണിക്സിന് ആണെങ്കിൽ റെസിസ്റ്റർ പഠിക്കുന്ന സമയത്ത് റെസിസ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഇൻഡക്ടർ പഠിക്കുമ്പോൾ ഇൻഡക്ടറിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അങ്ങനെ എം സി ക്യൂസും കൂടെ നമ്മൾ പഠിക്കുന്ന കൂടെ തന്നെ ചെയ്തു പോവുക. അപ്പൊ ഈ 30 days എടുത്തിട്ട് നമ്മളൊരു ഒരു 25 days കൊണ്ട് നമ്മളുടെ പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ബാക്കിയുള്ള 5 ദിവസം കൊണ്ട് നമ്മൾ ആ ഒരു സബ്ജക്റ്റിലുള്ള ടെസ്റ്റുകൾ, കൂടുതൽ ക്വസ്റ്റ്യൻസുകളൊക്കെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് എടുക്കുക. അങ്ങനെ ഒരു 150 days നമ്മൾ എല്ലാ സബ്ജക്റ്റുകളും കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ള 30 days നമ്മൾ റിവിഷന് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഓരോ പ്രാവശ്യം ഈ ഇപ്പൊ ഫസ്റ്റ് സബ്ജക്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ ലാസ്റ്റ് 5 days എടുത്തിട്ട് നമ്മൾ ഒരു പ്രാവശ്യം റിവിഷൻ ചെയ്തു. ആ റിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഷോർട്ട് നോട്ട് മാത്രം ഡിപ്പെൻഡ് ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ മനസ്സിൽ തറായിട്ട് ഉണ്ടാവണം. ക്വസ്റ്റ്യൻസിലൂടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെയും അല്ലാതെയുള്ള നമ്മളുടെ വേറെ പരീക്ഷകൾ നടത്തുന്നുണ്ടാവുമല്ലോ, സിവിൽ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള AE പരീക്ഷകളോ അങ്ങനെയുള്ള ടെക്നിക്കൽ എക്സാംസുകളിൽ ചോദിച്ചിട്ടുള്ള, ആ പോർഷനുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ലാസ്റ്റ് 30 days യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെ നമ്മളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷുവർ ആയിട്ടും നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സിലബസ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാവരും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതൊക്കെ കഴിഞ്ഞ തവണത്തെ സിലബസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ചിലപ്പം നമുക്ക് മേ ബി പറയാൻ പറ്റില്ല, മിക്കവാറും ഈ സെയിം സിലബസ് തന്നെ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ചിലപ്പം നമുക്ക് 3 months മുന്നേ ഒക്കെ അല്ലേ പരീക്ഷയുടെ സിലബസ് നമുക്ക് അവര് പബ്ലിഷ് ചെയ്യുള്ളൂ. അപ്പൊ ആ സമയത്ത് ചിലപ്പം ചില അഡീഷൻസോ ചില ഡിലീഷൻസോ ഒക്കെ കാണും. ആ സമയത്ത് നമുക്ക് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമ്മൾ അതിനും കൂടെയുള്ള ഒരു ടൈം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള സിലബസ് നമ്മൾ ഒരു 1 month, 1.5 months മുന്നേ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. പിന്നെയുള്ള സമയത്ത് അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ ടോപ്പിക് ഉണ്ടെങ്കിൽ അതും കൂടെ പഠിക്കാനുള്ള ടൈം കണ്ടെത്തുകയും വേണം, റിവിഷൻ ചെയ്യാനുള്ള ടൈമും കൂടെ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പൊ ഒരു ലാസ്റ്റ് പരീക്ഷ ഡിക്ലെയർ ചെയ്തതിനൊക്കെ ശേഷം നമുക്ക് ഒരു ഒരു 60 days അല്ലെങ്കിൽ ഒരു 75 days ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ദിവസത്തിന് നമ്മൾ കറക്റ്റായിട്ട് ഓരോ ടോപ്പിക്കും പഠിക്കാനായിട്ടും അതിന്റെ എം സി ക്യൂ ചെയ്ത് പോകാനായിട്ടും നമ്മളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി നമ്മളുടെ ഡയറിയിൽ എഴുതി വെച്ച് ആ പ്ലാനിനോട് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മൾ ആ ഒരു ഒരു ഡേ എടുക്കുവാണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കിയതിനു ശേഷം മാത്രം നമ്മൾ കിടന്നുറങ്ങാൻ പോകും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ഇങ്ങനെയുള്ള എക്സാമിനേഷൻ, കോമ്പറേറ്റീവ് എക്സാമിനേഷൻ ഒക്കെ ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു ടിപ്സാണ് നമ്മൾ പറയുന്നത്, എങ്ങനെയാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. പ്ലാൻ വെൽ എന്നാണ് ആദ്യത്തെ തന്നെ. അതായത് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, നമുക്ക് വ്യക്തമായിട്ടൊരു സിലബസ് PSC തന്നിട്ടുണ്ട്. ആ സിലബസിനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കുക. സിലബസ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് അതിലുള്ള ഓരോ ടോപ്പിക്കുകളും നമ്മൾ എങ്ങനെ പഠിക്കണം, നമ്മൾ വീഡിയോ ക്ലാസ്സും ലെക്ചർ നോട്ട്സും എഴുതിയിട്ട് അല്ലെങ്കിൽ നമുക്ക് സെൻട്രലിൽ നിന്ന് തരുന്ന മെറ്റീരിയൽസ് വെച്ചിട്ട് പഠിച്ചാൽ മതിയോ, ഇനി നമുക്ക് കൂടുതൽ അഡീഷണൽ ആയിട്ട് നമുക്ക് പഠിക്കണമെങ്കിൽ ആ ഒരു ടോപ്പിക് പഠിക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ബുക്സ് റെഫർ ചെയ്യണോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ബുക്സും ഓരോ ടോപ്പിക്കിനും എവിടെ നിന്നൊക്കെയാണ് നമ്മൾ മെറ്റീരിയൽ കളക്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കുകൾക്കും അല്ലെങ്കിൽ ഓരോ സബ്ജക്ട്സുകൾക്കും നമ്മൾ ടൈം അലോട്ട് ചെയ്ത ആ ടൈം അലോട്ട് ചെയ്തതിൻ്റെ അകത്ത് നിന്ന് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നമ്മളൊരു മാസം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മാസത്തിനുള്ളിൽ നമ്മൾ പഠിച്ചെടുക്കുക. ഇനി അതിൽ തന്നെ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഇപ്പം നിലവിലുള്ള സിലബസില് എത്ര ടോപ്പിക്കുകളാണ്, എന്തൊക്കെ ടോപ്പിക്കുകളാണ് ഉള്ളത്, അത് ഓരോ ടോപ്പിക്കും എത്ര ദിവസം കൊണ്ട് പഠിക്കാമെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്ത് ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഇപ്പൊ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് ഇലക്ട്രോണിക്സിന് അത്ര ടൈം വേണ്ടി വരില്ല. അവർക്ക് ചിലപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് കൂടുതൽ ടൈം വേണ്ടി വരുമായിരിക്കും. അപ്പം വേണമെങ്കിൽ അത് ഒരു മാസം എന്നുള്ളത് ഒരു മാസത്തിൽ കൂടുതൽ നിങ്ങൾക്കൊരു 40 days ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. ഇലക്ട്രോണിക്സിന് 30 days വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം.
അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നിങ്ങൾ എങ്ങനെ ഷെഡ്യൂൾ ഉണ്ടാക്കുന്നു, ഏത് രീതിയിലാണ് നിങ്ങളുടെ ഷെഡ്യൂൾ, ആ ഷെഡ്യൂളുമായിട്ട് നിങ്ങൾ ഒത്തുപോകുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ, അതിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറാനായിട്ട് പാടില്ല. ആ ഷെഡ്യൂളിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ പഠിക്കുന്ന സമയത്ത് സബ്ജക്ട്സ് നമ്മൾ വൈസ് ആയിട്ട് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു സബ്ജക്ട് എടുക്കുമ്പോൾ അതിന് നമുക്ക് കൂടുതൽ ടൈം അലോട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് പഠിക്കാം, കുറവാണെങ്കിൽ കുറവ്, ആ രീതിയിൽ നിങ്ങൾക്ക് അത് നോക്കാം. പിന്നെ ഷോർട്ടർ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ആണ് നിങ്ങൾക്ക് എക്സാമിനേഷന് നല്ല രീതിയിലായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉള്ള കുറച്ച് ടിപ്സുകളാണ് പറഞ്ഞു തന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഏതാണോ ഇപ്പൊ ഈ ഓർഡറിൽ തന്നെ പഠിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് കൂടുതൽ ഏറ്റവും ഇഷ്ടം ആദ്യം, അല്ലെങ്കിൽ അതായത് ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ആദ്യം പഠിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ സബ്ജക്റ്റുകളെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങും. നമ്മളുടെ സ്വന്തം നോട്ട് ഉണ്ടാക്കുക, ഹാൻഡ് റൈറ്റൺ നോട്ട്സ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക് കഴിയുമ്പോഴും ചെയ്ത് നോക്കുക, നോട്ട്സ് റിവൈസ് ചെയ്യുക. റിവിഷൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു സബ്ജക്ട് അല്ലെ, ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തു അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എടുത്തു, ടോപ്പിക്കുകൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് പരീക്ഷ നന്നായിട്ട് അറ്റൻഡ് ചെയ്യണമെന്നില്ല. നമ്മൾ ആ ഒരു സബ്ജക്ട് എത്ര തവണ നമ്മൾ റിവൈസ് ചെയ്യുന്നുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് ഒരു 3 പ്രാവശ്യമെങ്കിലും പരീക്ഷയ്ക്ക് കയറുന്നതിനെക്കാട്ടും മുന്നേ നമ്മൾ റിവിഷൻ ചെയ്തിരിക്കണം, ഏറ്റവും കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ടൈം അലോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ തവണ ചെയ്യാം, കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പരീക്ഷ കറക്റ്റ്, നമ്മളുടെ ഫൈനൽ എക്സാമിനേഷന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഒക്കെ ചൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കണം. ഇനി ആൻസർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത്, റൈറ്റ് റോങ് ആയിട്ടുള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ റൈറ്റ് ആൻസറിലേക്ക് എത്തുക. പെട്ടെന്ന് ആൻസർ കയറിയിട്ട് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന ടോപ്പിക് ആയിരിക്കും, ചിലപ്പോൾ അറിയാവുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നമ്മൾ അതിനൊരു ആൻസർ പഠിച്ചു വെച്ചിട്ടുണ്ടാകും ചിലപ്പോൾ. പക്ഷെ ആ ക്വസ്റ്റ്യൻ, ആ കൺസെപ്റ്റ് തന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ട്രിക്കിലായിരിക്കും അത് ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ ആ ക്വസ്റ്റ്യനിൽ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ഓപ്ഷൻസിൽ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി ഓരോ വേർഡും നമ്മൾ കണ്ടുകൊണ്ട് തന്നെ വായിക്കണം. വായിച്ചിട്ട് വേണം അതിന്റെ ആൻസർ നോക്കാനായിട്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഓപ്ഷനിൽ നിന്ന് ഓരോ ഓപ്ഷനും വായിച്ചിട്ട് തെറ്റായിട്ടുള്ളത് എലിമിനേറ്റ് ചെയ്തിട്ട് ശരിയായതിലേക്ക് വരുന്നതാണ് ഏറ്റവും നല്ല ഒരു മെത്തേഡ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളുടെ ഈ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ജോബ് പ്രൊഫൈലിനെ കുറിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഈ ഒരു ജോബ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് നമ്മൾ IU ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് നമുക്ക് ഈ ജോബ് വരുന്നത്. നമ്മളുടെ IU ജോബ് എന്ന് പറയുന്നത് ഓരോ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒരു പോസ്റ്റ്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ, അല്ലെങ്കിൽ കോർപ്പറേഷനിൽ, ഇങ്ങനെയായിരിക്കും നമുക്ക് IU ജോബ് ഉണ്ടാവുക. അപ്പൊ അവിടെ നമ്മളുടെ ജോലി എന്ന് പറയുന്നത് നമുക്ക് നമ്മള് ട്രെയിനിങ് കൊടുക്കുക. നമുക്ക് ഒന്നുകിൽ നമുക്ക് കോളേജുകളിലുള്ള ED ക്ലബുകളിലായിരിക്കാം, അല്ലെങ്കിൽ ആ നമ്മളുടെ ഏരിയ, നമ്മളുടെ പരിധിയിൽ വരുന്ന ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ അതിന്റെ പരിധിയിൽ വരുന്ന എന്റർപ്രണേഴ്സിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മളുടെ ജോബ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളുടെ ഏരിയയിൽ വരുന്ന ഇൻഡസ്ട്രീസിനെ ഇൻസ്പെക്ഷൻ ചെയ്യുക. അവര് ഈ എല്ലാ റെഗുലേഷൻസും അനുസരിച്ച് കൊണ്ട് തന്നെയാണോ അവരുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അതിന്റെയൊക്കെ ഒരു റെക്കോർഡ്സ് നമ്മൾ നമ്മുടെ ഓഫീസിൽ കീപ്പ് ചെയ്യേണ്ടി വരും. ആവശ്യമാവുന്ന പക്ഷം മേലുള്ള ഓഫീസിൽ നിന്ന് അത് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി വിസിറ്റ് ചെയ്തിട്ട്, ഇതൊരു ഓഫീസ് ടൈപ്പ് ജോബ് അല്ല, നമ്മൾ സാധാരണ പോയിട്ട് ഒരു ക്ലറിക്കൽ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന പോലെ അങ്ങനെ ഒരു ജോബ് അല്ല. നമുക്ക് ഫീൽഡ് ഉണ്ട്, നമുക്ക് നമ്മളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് വ്യവസായികളായിരിക്കും. അപ്പൊ അവരെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കുറെ സ്കീംസ് നടപ്പിലാക്കുന്നുണ്ട്, ആ സ്കീംസിനെ പറ്റിയിട്ട് അവരെ അവയറാക്കുക. ഒരാൾ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു എന്തെങ്കിലും ഒരു സംരംഭവുമായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് സ്കീം ഏതാണ്, സെൻട്രലൈസ്ഡ് ആണെങ്കിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്കീം ആണെങ്കിലോ ഏതാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അവരെ നല്ല രീതിയിൽ
ആ ഒരു സംരംഭം സക്സസ് ആക്കാവുന്ന രീതിയിലേക്ക് അവരെ നമ്മൾ ഗൈഡ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉള്ള ഒരു റോളാണ് നമ്മളുടേത് എന്ന് പറയുന്നത്, ഈ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ഒരു റോൾ എന്ന് പറയുന്നത്. അപ്പം ഒരു ഓഫീസ് ജോബ്, ഒരു അങ്ങനെ ഒരു ജോബല്ല, നമുക്ക് ഫീൽഡ് വർക്കും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ ഉണ്ടാകും. ഒരു വീക്കിൽ നമുക്ക് ഒരു 2-3 ഡേയ്സ് ആയിരിക്കും നമുക്ക് ഓഫീസിൽ ഉണ്ടാവുക, ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഫീൽഡ് വർക്ക് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് അല്ല, നമുക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ ബിടെക് ഡിഗ്രി ആണെങ്കിൽ കൂടി അത് ഗസറ്റഡ് പോസ്റ്റ് അല്ല. കാരണം നമുക്ക് ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ ഒക്കെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, ഇലക്ട്രിക്കലിലെ ഇലക്ട്രോണിക്സിലൊക്കെ ഉണ്ട്, അതൊക്കെ ഗസറ്റഡ് പോസ്റ്റ് ആണ്. പക്ഷെ സെയിം ക്വാളിഫിക്കേഷൻ ആണെങ്കിലും നമ്മളുടെ ജോബ് എന്ന് പറയുന്നത് ഒരു ഗസറ്റഡ് പോസ്റ്റ് അല്ല. നമ്മൾ ഇതിൽ നിന്ന് നെക്സ്റ്റ് പ്രൊമോഷനിലേക്ക് വരുന്നതാണ് ഗസറ്റഡ് പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ ഒരു ഐ യു ആയിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് നമ്മൾ തൊട്ട് പ്രൊമോഷൻ വരുന്ന പോസ്റ്റാണ് അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബ്ലോക്ക് ലെവലിലായിരിക്കും ഉണ്ടാവുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്ലോക്ക് പഞ്ചായത്തിലോ അല്ലെങ്കിൽ കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ ഒക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു പോസ്റ്റ് ഉണ്ടാവുക. ഇത് വന്നിട്ട് നമുക്ക് താലൂക്ക് ലെവലിലായിരിക്കും, താലൂക്ക് ലെവലായിരിക്കും. അപ്പൊ ഒരു താലൂക്കിൽ നമുക്ക് കുറച്ച് ഡിഫറെന്റ് ബ്ലോക്സുകൾ ഉണ്ടാകും. അപ്പൊ ഒരു താലൂക്കിന്റെ കീഴിൽ, ഒരു ഏരിയയുടെ കീഴിൽ 2-3-4 ഐഒസ് ആയിരിക്കും വർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഐഒസിന്റെ താഴെ നമുക്ക് LSDD ലെവലിൽ നമുക്ക് കോൺട്രാക്ട് ലെവലിലുള്ള സ്റ്റാഫ്സ് ഒക്കെ ഉണ്ടാകും, നമ്മളുടെ ഈ ഫീൽഡ് വിസിറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെയുള്ള സ്റ്റാഫുകളും ഉണ്ടാകും. ഓക്കെ, ഇനി അതിൽ നിന്ന് നെക്സ്റ്റ് നമുക്ക് പ്രൊമോഷൻ വരുന്നത് ED അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ നമുക്ക് സാധാരണയായിട്ട് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസുകളിലൊക്കെ ആയിരിക്കും അതിന്റെ പോസ്റ്റുകൾ ഉണ്ടാവുക. ഇനി അതിനുശേഷം നമുക്ക് ഡെപ്യൂട്ടി ഡയറക്ടറാണ് നെക്സ്റ്റ്, മാനേജർ എന്നും കൂടെ പറയും ഇതിനെ. ഡെപ്യൂട്ടി ഡയറക്ടറിനെ നമ്മൾ മാനേജർ പോസ്റ്റ് എന്നും കൂടെ പറയും. അതും നമുക്ക് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്ററുകളിലാണ് ഉണ്ടാവുക. 3-4 മാനേജർമാര് ഉണ്ടാവും ഒരു ജില്ലാ ഓഫീസിൽ. അതിനുശേഷം നമുക്ക് ജനറൽ മാനേജർ അല്ലെങ്കിൽ ജോയിന്റ് ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതാണ് ഒരു ജില്ലയുടെ മേലധികാരി എന്ന് പറയുന്നത്. ഒരു ജില്ലയുടെ ഏറ്റവും വലിയ ഓഫീസറാണ് ജോയിന്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് അഡീഷണൽ ഡയറക്ടറാണ്, ഇത് നമുക്ക് ഡയറക്ടറേറ്റിലായിരിക്കും അതിന്റെ പോസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിനുശേഷം ഡയറക്ടർ, ഡയറക്ടർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ IAS ക്വാളിഫൈഡ് ആയിരിക്കും. അപ്പൊ ഒരു അത്യാവശ്യം യങ് ആയിട്ടുള്ള, ബിടെക് കഴിഞ്ഞ് ആയിട്ടുള്ള ഒരു 30 വയസ്സിനുള്ളിലുള്ള ഒരാള് IU ആയിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ, IU ആയിട്ട് നമ്മുടെ സർവീസിൽ കയറുകയാണെങ്കിൽ പരമാവധി നമുക്ക് അഡീഷണൽ ഡയറക്ടർ ആയിട്ട് റിട്ടയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് IAS കൂടി ഉണ്ടെങ്കിൽ ഡയറക്ടർ വരെ ആവാനായിട്ടുള്ള ഒരു ഓപ്ഷനൊക്കെ നമുക്ക് ഇതിനകത്തുണ്ട്. ഇതില് IO നമുക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഉണ്ട്, പിന്നെ നമുക്ക് ഇതില് പ്രൊമോഷനും കൂടെ വരുന്നുണ്ട്. അതായത് സീനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റുകളിൽ നിന്ന് പ്രൊമോഷൻ ആയിട്ടും കൂടെ ഈ ഒരു പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികൾ വരും. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഈ അസിസ്റ്റന്റ് ഡയറക്ടറിൽ നമുക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് വരും, ഇവിടെയും നമുക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട്. ഇതിന്റെ റിക്രൂട്ട്മെന്റ് ഒരു ഇത് നമ്മൾ കഴിഞ്ഞ ഡിസംബർ ലാസ്റ്റിൽ വിളിച്ചിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റിലേക്ക്. അപ്പൊ വളരെ കുറഞ്ഞ ഒരു നമ്പർ ഓഫ് വേക്കൻസി നമുക്ക് ഈ അസിസ്റ്റന്റ് ഡയറക്ടറിൽ ഉണ്ടാവുള്ളൂ. ഇപ്പൊ തന്നെ ഇപ്പൊ വിളിച്ച പരീക്ഷയ്ക്ക് എനിക്ക് തോന്നുന്നു 3 വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. ഇതിനു മുന്നേ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ പരീക്ഷ 2017-ലാണോ 2018-ലോ മറ്റോ നടന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആകെ 4 ആളുകളെയാണ് എടുത്തത്. 2 വേക്കൻസിക്ക് മറ്റോ വിളിച്ചിട്ട് ആകെ 4 ആളുകളെയാണ് എടുത്തിരിക്കുന്നത്. അതിലൊന്ന് ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ആളുകൾ ഉണ്ടാകും. പിന്നെ റിസർവേഷനും ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് വിളിക്കുന്ന സമയത്ത് റാങ്ക് 1 ഒക്കെ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു ജോബ് കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു ഇത് വരുള്ളൂ. അപ്പൊ ഇത് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയും ക്വാളിഫിക്കേഷൻ ബിടെക് തന്നെയാണ്. പിന്നെ MBA ഉള്ള ആളുകൾക്കും അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു പോസ്റ്റിലേക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ പ്രിപ്പയർ ചെയ്യുന്ന IE സിലബസ് തന്നെയാണെന്ന് പറയുന്നില്ല, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് അസിസ്റ്റന്റ് ഡയറക്ടർ. നമുക്ക് സിവില്, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കല്, ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അസിസ്റ്റന്റ് ഡയറക്ടറിനും പഠിക്കാനുണ്ട്. പക്ഷെ IE കുറച്ചും കൂടെ കൂടിയ ലെവലിലുള്ളതായിരിക്കും, കുറച്ചും കൂടി അഡീഷണൽ ടോപ്പിക്സുകളും ഈ സബ്ജക്റ്റുകളിൽ നിന്ന് നമുക്ക് ഇതിനകത്ത് ഉണ്ട്. ഇനി അത് കൂടാതെ തന്നെ നമുക്ക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗും കെമിക്കൽ എഞ്ചിനീയറിംഗും കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ പോസ്റ്റിലേക്കുള്ള സിലബസിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പം ഈ IO പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടറും കൂടെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നതിന് നമുക്ക് ഈ ഒരു കോഴ്സ് ഉപകാരപ്രദമാകുന്നതാണ്. ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഇത്.
ഇതിലെ ഈ കെ എ എസ് ഇല്ലേ, നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഈ കെ എ എസിലേക്ക് നമ്മുടെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കെ എസ് ക്വാളിഫൈഡ് ആയിട്ട് വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പോസ്റ്റും ഈ അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റ് തന്നെയാണ്. പക്ഷെ അവരുടെ സ്കെയില് വേറെ ആയിരിക്കും, കാരണം അവർ വേറെ ഇത് വഴി വരുന്നതാണല്ലോ, അവർക്ക് വേറെ ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ ട്രാൻസ്ഫറും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഈ അസിസ്റ്റന്റ് ഡയറക്ടറിൽ ഇരിക്കുന്ന കെ എ എസ് വഴി റിക്രൂട്ടഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേറെ സ്കെയിലായിരിക്കും, ഡയറക്ട് റിക്രൂട്ട്മെന്റ് വരുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ ഇതിൽ നിന്ന് പ്രൊമോഷൻ ആയിട്ട് വരുന്ന ആളുകളും ഉണ്ടാകും, അവർക്കും ഒരേ സ്കെയിൽ ഒക്കെ ആയിരിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രൊമോഷൻ സാധ്യതകൾ എന്ന് പറയുന്നത്. അയ്യോ ഓക്കെ, അപ്പൊ ഇത്രയും ഒക്കെയാണ് നമുക്ക് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ സിലബസുകൾ. നിങ്ങൾ എല്ലാ സബ്ജക്റ്റുകളുടെയും കണ്ടു, ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്, എന്താണ് ജോബ് എന്നുള്ളതും പരീക്ഷയുടെ കാര്യങ്ങളും ഒക്കെ ഫസ്റ്റ് സാർ പറഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ജോബ് പ്രൊഫൈൽ എന്താണെന്നും പ്രൊമോഷൻ സാധ്യതകൾ എന്താണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈ ഒരു പരീക്ഷയുടെ ഈ ഒരു പോസ്റ്റിലെ സ്കെയിൽ ഓഫ് പേ പറയുകയാണെങ്കിൽ നമുക്ക് ഇനീഷ്യലി 50,200 തൊട്ട് നമുക്ക് 1,50,000 to 1,53,000 ഇത്രയും ഇതാണ് ഇപ്പൊ ഇതിന്റെ കറണ്ട് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്.